നമുക്ക് പ്രാർത്ഥിക്കാം. മഹാപരിശുദ്ധനും വാത്സല്യമായി ഞങ്ങളെ സ്നേഹിക്കുന്നതിനുമായ സ്വർഗീയ പിതാവേ, ചുറ്റുപാട് മുഴുവൻ കോവിഡിൻ്റെ പ്രതിസന്ധിയിൽ കൂടി കടന്നു പോകുമ്പോൾ അങ്ങനെ ആരാധിപ്പാൻ ആരോഗ്യം തന്ന് ഇന്ന് ഞങ്ങളെ നീ നടത്തുന്നതോർത്ത് സ്തോത്രം. ഇവിടെ ആയിരിക്കുന്ന ഞങ്ങളെല്ലാം അനുഗ്രഹിക്കണമേ. ദൈവകൃപയിൽ ഞങ്ങളെ പൊതിയണമേ. ഭവനങ്ങളിൽ നിന്ന് ആരാധന സംബന്ധിക്കുന്നവരെല്ലാവരെയും കാത്തുകൊള്ളണമെന്ന് പ്രാർത്ഥിക്കുന്നു. ഇന്ന് കർത്താവെ, ഞങ്ങളുടെ ശ്രേഷ്ഠദാസനെ ഞങ്ങളുടെ മധ്യത്തിലേക്ക് അയച്ചതോർത്ത് സ്തുതിക്കുന്നു. ഞാൻ അഭിവന്യ തിരുമേനിയോട് കൂടെ ഇരുന്ന് ബലപ്പെടുത്തണമേ, സഹായിക്കണമേ, ശക്തീകരിക്കണമേ. ദൈവകൃപയാൽ തിരുമേനിയെ നിറയ്ക്കണമേ. കടന്നു വന്ന ഞങ്ങളും അനുഗ്രഹം പ്രാപിപ്പാണ്ടിരിക്കണം കർത്താവ്. സഹായിക്കണമേ, കൂടെ ഇരിക്കണമേ, രക്ഷിക്കണമേ. ഞങ്ങളുടെ ഇൻപ ശബ്ദം കേൾക്കുവാൻ ഞങ്ങളെ ഒരുക്കണമേ. ആരാധന അനുഗ്രഹമാക്കണമേ. യേശു മസിഹാമൂലം ചോദിക്കുന്നു. കൃപയോടെ കേൾക്കണമേ. ആമീൻ. ക്രിസ്തീയ ഗീതങ്ങളിലെ 91-ാമത്തെ പാട്ട് നമുക്ക് എഴുന്നേറ്റ് നിന്നുകൊണ്ട് പാടാം. Thank you.
ശുദ്ധീകരിക്കപ്പെട്ട ഹൃദയങ്ങളോടുകൂടി ദൈവത്തെ ആരാധിപ്പാനുള്ള കൃപയ്ക്കായിട്ട് നമുക്ക് പ്രാർത്ഥിക്കാം. ആരാധനാക്രമത്തിലെ നാലാമത്തെ പേജ്. സർവശക്തനായ ദൈവമേ, നിനക്ക് സകല ഹൃദയങ്ങളും തുറന്നിരിക്കുന്നവയും സകല ആഗ്രഹങ്ങളും അറിയപ്പെട്ടവയും നിന്നിൽ നിന്ന് രഹസ്യങ്ങളൊന്നും മറവില്ലാത്തമാകുന്നുവല്ലോ. ഞങ്ങൾ നിന്നെ പൂർണ്ണമായി സ്നേഹിക്കുവാനും നിൻ്റെ പരിശുദ്ധ നാമത്തെ യോഗ്യമായി മഹത്വപ്പെടുത്തുവാനും നിൻ്റെ പരിശുദ്ധാത്മാ നിശ്വാസത്താൽ ഞങ്ങളുടെ ഹൃദയങ്ങളെ നിനവുകളെ ഞങ്ങളുടെ കർത്താവായ യേശു ക്രിസ്തു മൂലം വെടിപ്പാക്കണമേ. ആമീൻ. സ്വർഗീയദൂത സേനയോട് ചേർന്ന് നമുക്കും ഒരുമിച്ച് ദൈവത്തെ വാഴ്ത്താം. അഞ്ചാമത്തെ പേജ്. അത്യുന്നതങ്ങളിൽ ദൈവത്തിന് മഹത്വം, ഭൂമിയിൽ സമാധാനമുണ്ടാകട്ടെ. കർത്താവായ ദൈവമേ, സ്വർഗീയ രാജാവേ, സർവശക്തനായ ദൈവമേ, ഞങ്ങൾ നിന്നെ സ്തുതിക്കുന്നു, ഞങ്ങൾ നിന്നെ വാഴ്ത്തുന്നു, ഞങ്ങൾ നിന്നെ വന്ദിക്കുന്നു, ഞങ്ങൾ നിന്നെ മഹത്വപ്പെടുത്തുന്നു. നിന്നെ വലിയ മഹത്വനായി സ്തോത്രം ചെയ്യുന്നു. ഏകജാതനായ ഏഴാമത്തെ പേജ്. നമ്മുടെ കർത്താവ് പറഞ്ഞ പ്രകാരം ന്യായപ്രമാണത്തിൻ്റെയും പ്രവാചകന്മാരുടെയും ചുരുക്കം. നമ്മുടെ കർത്താവായ യേശു ക്രിസ്തു അരുളി ചെയ്തത്, ഇസ്രായേലെ കേൾക്ക, നമ്മുടെ ദൈവമായ കർത്താവ് ഏക കർത്താവാകുന്നു. നിൻ്റെ ദൈവമായ കർത്താവിനെ നീ പൂർണ്ണ ഹൃദയത്തോടും പൂർണ്ണ ആത്മാവോടും പൂർണ്ണ മനസ്സോടും പൂർണ്ണ ശക്തിയോടും സ്നേഹിക്കേണ്ടതാകുന്നു. ഇതാകുന്നു ഒന്നാമത്തെ കൽപ്പന. രണ്ടാമത്തത് അതിനോട് സമം, അതായത് നിൻ്റെ കൂട്ടുകാരനെ നിന്നെ പോലെ തന്നെ സ്നേഹിക്കണം. വേൽ വലുതായി വേറൊരു കൽപ്പനയുമില്ല. ഈ രണ്ട് കൽപ്പനകളിൽ സകല ന്യായ പ്രമാണവും പ്രവാചകന്മാരും അടങ്ങിയിരിക്കുന്നു. പ്രിയരെ, ദൈവത്തിൻ്റെ ഏറ്റവും പരിശുദ്ധ വചനം കേൾക്കുവാനും കർത്താവിൻ്റെ ശരീരരക്തങ്ങളെ കൈക്കൊള്ളുവാനും നാം ഒരുമിച്ച് വന്നിരിക്കുന്നു. അതിനാൽ നമുക്ക് മുട്ടുകുത്തി മൗനമായി നമ്മത്തിന് ശോധന ചെയ്ത് വിശ്വാസത്തോട് അനുതാപിതങ്ങളിലേക്ക് സമീപിക്കുന്നതിന് ദൈവകൃപ അന്വേഷിക്കാം ഇരിക്കാം. നമ്മുടെ പാപങ്ങളെക്കുറിച്ച് നേരായും താല്പര്യമായും മാനസാന്തരപ്പെട്ട് നമ്മുടെ കൂട്ടുകാരോട് പ്രിയോ സ്നേഹവുമായിരുന്ന് ദൈവത്തിൻ്റെ കൽപ്പനകളെ അനുസരിച്ചുകൊണ്ടും മേലാലവിടുത്തെ വിശുദ്ധ വഴികൾ കൂടി നടന്നുകൊണ്ടും പുതിയ ജീവൻ നയിക്കുവാൻ നിശ്ചയിച്ചിരിക്കുന്ന നമ്മൾ നമ്മുടെ കർത്താവായ യേശു ക്രിസ്തു മൂലം അവനോട് പുതുതാ നിരപ്പാക്കപ്പെടേണ്ടതിന് സർവശക്തനായ ദൈവത്തോട് താഴ്മയായി നമ്മുടെ പാപങ്ങളെ ഏറ്റുപറയാം. നമുക്കൊരുമിച്ച് പാപങ്ങളെ ഏറ്റുപറയാം. സ്വർഗസ്ഥ പിതാവേ, ഞങ്ങൾക്കുമായി പാപം ചുരിക്കുന്നത് ഏറ്റു ഞങ്ങൾ പ്രകാശത്താൽ ഇരുട്ടിലെത്തിരുന്ന് നടത്തിരിക്കും. താങ്കൾ ഉച്ചരിക്കുന്നെങ്കിൽ ഞങ്ങൾ നീതി വിട്ടകന്നിട്ടില്ല. ഞങ്ങളോട് കരുണ യേശു ക്രിസ്തു ഞങ്ങൾ സലഭാവങ്ങളോട് ക്ഷമിക്കുന്നു. ദുഷ്ടാത്മാവിനാൽ ഞങ്ങളെ പഠിക്കും, ഞങ്ങളുടെ മനസ്സാക്ഷികളെ ഉണർത്തണമേ. അവരോട് ഹൃദയപൂർവ്വം ക്ഷമിപ്പാണ്ടൊക്കെ പ്രാപ്തി ഞങ്ങൾക്ക് നൽകണമേ. ജീവന പുതുക്കത്തിൽ ഞങ്ങൾ സത്യമായി ക്രിസ്തുവിലൂടെ തങ്കിലേക്ക് തിരിയുന്ന എല്ലാവരോടുമുള്ള ദൈവത്തിൻ്റെ കൃപാമൊഴി കൽപ്പൻ. അധ്വാനിക്കുന്നവരും ഭാരം ചുമക്കുന്നവരുമായുള്ളവരെ എല്ലാവരും എൻ്റെ അടുക്കൽ വരുവൻ, ഞാൻ നിങ്ങളെ ആശ്വസിപ്പിക്കും. തൻ്റെ ഏകജാതനായ പുത്രനിൽ വിശ്വസിക്കുന്ന ഏവനും നശിച്ചുപോകാതെ നിത്യജീവൻ പ്രാപിക്കേണ്ടതിന് ദൈവം അവനെ നൽകുവാൻ തക്കവണ്ണം ലോകത്തെ സ്നേഹിച്ചു.
ക്രിസ്തുവേശു പാപികളെ രക്ഷിപ്പാൻ ലോകത്തിൽ വന്നു എന്നുള്ളത് വിശ്വാസ്യവും എല്ലാവരും അംഗീകരിക്കുവാൻ യോഗ്യമായ വചനം തന്നെ. ഒരുത്തൻ പാപം ചെയ്തുവെങ്കിലോ നീതിമാനായ യേശു ക്രിസ്തു എന്ന കാര്യസ്ഥൻ നമുക്ക് പിതാവിൻ്റെ അടുക്കലുണ്ട്. അവൻ നമ്മുടെ പാപങ്ങൾക്ക് പ്രായച്ചിത്തമാകുന്നു. മനഃപൂർവമായ മാനസാന്തരത്തോടും സത്യവിശ്വാസത്തോടും തങ്ങളിലേക്ക് തിരികെയും തങ്ങളുടെ സഹോദരങ്ങളോട് ക്ഷമിക്കുകയും ചെയ്യുന്ന എല്ലാവർക്കും പാപമോചനം നൽകുമെന്ന് തന്നെ മഹാകരുണയാൽ വാഗ്ദത്തം ചെയ്തിരിക്കുന്ന സ്വർഗസ്ഥ പിതാവായ സർവശക്തിയുള്ള ദൈവം നമ്മുടെ കർത്താവായ യേശുക്രിസ്തു മൂലം നിങ്ങളോട് കരുണയുണ്ടായി. നിങ്ങളുടെ സകല പാപങ്ങളെയും ക്ഷമിച്ച് അവയിൽ നിങ്ങളെ വിടുവിച്ച് സകല നന്മയിലും ഉറപ്പിച്ച് ബലപ്പെടുത്തി നിങ്ങളെ നിത്യജീവങ്ങളിലേക്ക് പ്രവേശിപ്പിക്കട്ടെ. കർത്താവ് നിങ്ങളോട് കൂടെ ഇരിക്കട്ടെ. നമുക്ക് തുടർന്ന് പ്രാർത്ഥിക്കാം. ഇന്ന് വയോജന ഞായറാഴ്ചയാണ്. മുതിർന്നവരുടെ പരിജ്ഞാനം എന്നാണ് വിഷയം. നമുക്ക് പ്രാർത്ഥിക്കാം. ഞങ്ങളുടെ പിതാക്കന്മാരുടെ ദൈവമേ, ഞങ്ങളുടെ ജീവിതത്തിനും സാക്ഷ്യത്തിനും മാതൃകയായ മുതിർന്നവരെ ബഹുമാനിക്കുവാൻ നീ ഞങ്ങളെ പഠിപ്പിച്ചല്ലോ. ജീവിതത്തിലും ശുശ്രൂഷയിലും കുറ്റമില്ലാത്തവരായി നിന്റെ വഴിയിൽ നടന്ന സക്കരിയാ പുരോഹിതനെ പോലെയുള്ളവരുടെ സമർപ്പണത്തിനായി ഞങ്ങളെ നന്ദി അർപ്പിക്കുന്നു. മറ്റുള്ളവർക്ക് മാതൃകയായി ജീവിച്ചിട്ടുള്ള ആദരണീയരായ മുതിർന്നവർ നടന്ന വഴിയിൽ നടക്കുവാൻ ഞങ്ങളെ സഹായിക്കണമേ. പ്രായമായവരെ ബഹുമാനിക്കുവാനും അവിടെ അനുഭവജ്ഞാനത്തിൽ നിന്ന് പാഠങ്ങൾ പഠിക്കുവാനും വേണ്ട കൃപ ഞങ്ങൾക്ക് തരണമെന്ന് ഞങ്ങളുടെ കർത്താവായ യേശു ക്രിസ്തു മൂലം ഞങ്ങൾ അങ്ങയോട് അപേക്ഷിക്കുന്നു. ആമീൻ. ഇപ്പോൾ ഒന്നാം പാഠം വായിക്കും. ഒന്നാം പാഠഭാഗമായി ഉൽപ്പത്തി പുസ്തകം 24 അധ്യായം 1-14 വരെയുള്ള ദൈവവചനങ്ങളെ കേൾപ്പിൻ. ഉൽപ്പത്തി പുസ്തകം 24 അധ്യായം 1-14 വരെ. അബ്രഹാം വയസ്സ് ചെന്ന വൃദ്ധനായി യഹോവ അബ്രഹാമിനെ സകലത്തിലും അനുഗ്രഹിച്ചിരുന്നു. തൻ്റെ വീട്ടിൽ മൂപ്പനും തനിക്കുള്ളതിനൊക്കെയും വിചാരകനുമായ ദാസിനോട് അബ്രഹാം പറഞ്ഞത്, നിന്റെ കൈ എൻ്റെ തുടങ്ങിൻ കീഴിൽ വയ്ക്കുക, ചുറ്റും പാർക്കുന്ന കനാന്യരുടെ കന്യകമാരിൽ നിന്ന് നീ എൻ്റെ മകന് ഭാര്യയെടുക്കാതെ എൻ്റെ ദേശത്തും എൻ്റെ ചാർച്ചക്കാരുടെ അടുക്കലും ചെന്ന് എൻ്റെ മകനായി സഹാക്കിന് ഭാര്യയെടുക്കുമെന്ന് സ്വർഗത്തിനും ഭൂമിക്കും ദൈവമായ യഹോവയുടെ നാമത്തിൽ ഞാൻ നിന്നെക്കൊണ്ട് സത്യം ചെയ്യിക്കും. ദാസൻ അവനോട്, പക്ഷേ സ്ത്രീക്ക് എന്നോട് കൂടെ ഈ ദേശത്തേക്ക് വരുവാൻ മനസ്സില്ലെങ്കിലോ? നീ വിട്ടുപോകുന്ന ദേശത്തേക്ക് ഞാൻ നിന്റെ മകനെ മടക്കിക്കൊണ്ടു പോകണമോ എന്ന് ചോദിച്ചു. അബ്രഹാം അവനോട് പറഞ്ഞത്, എൻ്റെ മകനെ അവിടേക്ക് മടക്കിക്കൊണ്ടു പോകാതിരിപ്പാൻ സൂക്ഷിച്ചുകൊള്ളുക. എൻ്റെ പൃഥുഭവനത്തിൽ നിന്നും ജന്മദേശത്തു നിന്നും എന്നെ കൊണ്ടുപോകുന്നവനും എന്നോട് അരുളി ചെയ്തവനും നിന്റെ സന്തതിക്ക് ഞാൻ ഈ ദേശം കൊടുക്കുമെന്നും എന്നോട് സത്യം ചെയ്തവനുമായി സ്വർഗത്തിൻ്റെ ദൈവമായ യഹോവ, എൻ്റെ മകന് നീ ഒരു ഭാര്യയെ അവിടെ നിന്ന് കൊണ്ടുവരുവാൻ തക്കവണ്ണം നിനക്ക് മുൻപായി തൻ്റെ ദൂതനെ അയക്കും. എന്നാൽ സ്ത്രീക്ക് നിന്നോട് കൂടെ വരുവാൻ മനസ്സില്ലെങ്കിൽ നീ ഈ സത്യത്തിൽ നിന്ന് ഒഴിഞ്ഞിരിക്കും. എൻ്റെ മകനെ അവിടേക്ക് മടക്കിക്കൊണ്ടു പോകുക മാത്രം വരുത്. അപ്പോൾ ദാസൻ തൻ്റെ യജമാനനായ അബ്രഹാമിൻ്റെ തുടങ്ങിൻ കീഴിൽ കൈവച്ച് അങ്ങനെ അവനോട് സത്യം ചെയ്തു. അനന്തരം ആ ദാസൻ തൻ്റെ യജമാനൻ്റെ ഒട്ടകങ്ങളിൽ 10 ഒട്ടകങ്ങളെയും യജമാനനുള്ള വിവിധമായ വിശേഷ വസ്തുക്കളെയും കൊണ്ട് പുറപ്പെട്ട് മെസ്സപ്പൊത്താമിയയിൽ നാഹൂരിൻ്റെ പട്ടണത്തിൽ ചെന്നു. വൈകുന്നേരം സ്ത്രീകൾ വെള്ളം കൂരുവാൻ വരുന്ന സമയത്ത് അവൻ ഒട്ടകങ്ങളെ പട്ടണത്തിന് പുറത്ത് ഒരു കിണറ്റിനരികെ നിർത്തി പറഞ്ഞതെന്തെന്നാൽ, എൻ്റെ യജമാനനായ അബ്രഹാമിൻ്റെ ദൈവമായ യഹോവ
എൻ്റെ യജമാനനായ അബ്രഹാമിനോട് കൃപ ചെയ്ത് ഇന്ന് തന്നെ കാര്യം സാധിപ്പിച്ചു തരേണമേ. ഇതാ ഞാൻ കിണറ്റിനരികെ നിൽക്കുന്നു. ഈ പട്ടണക്കാരുടെ കന്യകമാർ വെള്ളം കോരുവാൻ വരുന്നു. നിന്റെ പാത്രമിറക്കി എനിക്ക് കുടിപ്പാൻ തരേണമെന്ന് ഞാൻ പറയുമ്പോൾ, കുടിക്കാ, നിന്റെ ഒട്ടകങ്ങൾക്കും കുടിപ്പാൻ കൊടുക്കാമെന്ന് പറയുന്ന സ്ത്രീ തന്നെ നീ നിന്റെ ദാസനായ ഇസ്ഹാക്കിന് നിയമിച്ചവളായിരിക്കട്ടെ. നീ എൻ്റെ യജമാനോട് കൃപ ചെയ്ത് എന്ന് ഞാൻ അതിനാൽ ഗ്രഹിക്കും. ഇവിടെ ഒന്നാം പാഠം അവസാനിച്ചു. ദൈവമേ, നിനക്ക് സ്തോത്രമുണ്ടാകട്ടെ. നമുക്ക് എഴുന്നേറ്റ് നിന്നാൻ്റെ 92 സങ്കീർത്തനം വാക്യപ്രതിവാക്യമായിട്ട് വായിക്കാം. 92 സങ്കീർത്തനം. സങ്കീർത്തനം 92. യഹോവയ്ക്ക് സ്തോത്രം ചെയ്യുന്നതും അത്യുന്നതനായുള്ളവയും നിന്റെ നാമത്തെ കീർത്തിക്കുന്നതും. 10 ഗംഭീര വാദത്തിനും കൊണ്ടും വീണകൊണ്ടും ഗംഭീര സ്വരങ്ങളും കിന്നരം കൊണ്ടും രാവിലെ നിന്റെ ദയയെയും രാത്രി തോറും നിന്റെ വിശ്വസ്തതയെയും വർണ്ണിക്കുന്നതും നല്ലത്. യഹോവ, നിന്റെ പ്രവൃത്തികൾ എത്ര വലിയവയാകുന്നു! നിന്റെ വിചാരങ്ങൾ അത്യന്തം അഗാധമായവ തന്നെ. ദുഷ്ടന്മാർ പുല്ലുപോലെ മുളയ്ക്കുന്നതും നീതികേട് പ്രവർത്തിക്കുന്നവരൊക്കെയും തഴയ്ക്കുന്നതും എന്നേക്കും നശിച്ചു പോകേണ്ടതിനാവുന്നു. യഹോവേ, ഇതാ നിന്റെ ശത്രുക്കൾ, ഇതാ നിന്റെ ശത്രുക്കൾ നശിച്ചു പോകുന്നു. നീതികേട് പ്രവർത്തിക്കുന്ന ഏവരും ചിതറിപ്പോകും. എൻ്റെ കണ്ണ് എൻ്റെ ശത്രുക്കളെ കണ്ടും എൻ്റെ ചെവി എന്നോട് എതിർക്കുന്ന ദുഷ്കർമ്മികളെ കുറിച്ച് കേട്ടും രസിക്കും. യഹോവയുടെ ആലയത്തിൽ നടുതലയായവർ നമ്മുടെ ദൈവത്തിന്റെ പ്രാകാരങ്ങളിൽ തഴയ്ക്കും. യഹോവ നേരുള്ളവൻ, അവൻ എൻ്റെ പാറ, അവനിൽ നീതികേടില്ല എന്ന് കാണിക്കേണ്ടത് തന്നെ. പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും മഹത്വമുണ്ടാകട്ടെ. ആരെങ്കിലും ഇപ്പോൾ തന്നെ ഇരിക്കാം. ഇപ്പോൾ രണ്ടാം പാഠം വായിക്കും. രണ്ടാം പാഠഭാഗമായി വായിക്കുന്നത് അപ്പോസ്തലനായ പൗലോസ് തിമോത്തിയോസിന് എഴുതിയ രണ്ടാം ലേഖനം 1:3-14 വരെയുള്ള ദൈവവചനങ്ങളിൽ കേൾപ്പീൻ. 2 തിമോത്തിയോസ് 1:3-14. എൻ്റെ പ്രാർത്ഥനയിൽ രാവും പകലും ഇടവിടാതെ നിന്നെ സ്മരിച്ച് നിന്റെ കണ്ണുനീർ ഓർത്തും നിന്നെ കണ്ട് സന്തോഷപൂർണനാകുവാൻ വാഞ്ചിച്ചും കൊണ്ട് ഞാൻ പൂർവന്മാരുടെ ദൃഷ്ടാന്തം അനുസരിച്ച് നിർമ്മല മനസാക്ഷിയോടെ ആരാധിക്കുന്ന ദൈവത്തിന് നിന്റെ നിർവ്യാജ വിശ്വാസത്തിൻ്റെ ഓർമ്മ നിമിത്തം സ്തോത്രം ചെയ്യുന്നു. ആ വിശ്വാസം ആദ്യം നിന്റെ വലിയമ്മ ലോവീസിലും അമ്മ യുനീക്കയിലും ഉണ്ടായിരുന്നു. നിന്നിലുമുണ്ടെന്ന് ഞാൻ ഉറച്ചിരിക്കുന്നു. അതുകൊണ്ട് എൻ്റെ കൈവയ്പിനാൽ നിന്നിലുള്ള ദൈവത്തിൻ്റെ കൃപാവരം ജ്വലിപ്പിക്കണമെന്ന് നിന്നെ ഓർമ്മപ്പെടുത്തുന്നു. ഭീരുത്വത്തിൻ്റെ ആത്മാവിനെയല്ല, ശക്തിയുടെയും സ്നേഹത്തിൻ്റെയും സുബോധത്തിൻ്റെയും ആത്മാവിനെയത്രേ ദൈവം നമുക്ക് തന്നത്. അതുകൊണ്ട് നമ്മുടെ കർത്താവിൻ്റെ സാക്ഷ്യത്തെയും അവൻ്റെ ബദ്ധനായ എന്നെയും കുറിച്ച് ലജ്ജിക്കാതെ സുവിശേഷത്തിനായി ദൈവശക്തിക്ക് വന്നവണ്ണം നീയും എന്നോട് കൂടെ കഷ്ടം സഹിക്കാം. അവൻ നമ്മെ രക്ഷിക്കുകയും വിശുദ്ധ വിളികൊണ്ട് വിളിക്കുകയും ചെയ്തത് നമ്മുടെ പ്രവൃത്തികൾ നിമിത്തമല്ല, സകല കാലത്തിനു മുമ്പേ ക്രിസ്തുവേശുവിൽ നമുക്ക് നൽകിയിരിക്കുന്നതും ഇപ്പോൾ മരണം നീക്കുകയും സുവിശേഷം കൊണ്ട് ജീവനും അക്ഷതയും വെളിപ്പെടുത്തി തരികയും ചെയ്ത നമ്മുടെ രക്ഷിതാവായ ക്രിസ്തുവേശുവിൻ്റെ പ്രത്യക്ഷതയാൽ വെളിപ്പെട്ടിരിക്കുന്നതുമായ തൻ്റെ സ്വന്തം നിർണയത്തിനും കൃപയ്ക്കും ഒത്തവണ്ണം അത്രേ. ആ സുവിശേഷത്തിന് ഞാൻ പ്രസംഗിക്കുകയും അപ്പോസ്തലനും ഉപദേഷ്ടവുമായി നിയമിക്കപ്പെട്ടുമിരിക്കുന്നു. അതുനിമിത്തം തന്നെ ഞാൻ ഇതൊക്കെയും സഹിക്കുന്നു, എങ്കിലും ലജ്ജിക്കുന്നില്ല. ഞാൻ ആരെ വിശ്വസിച്ചിരിക്കുന്നു എന്നറിയുന്നു. അവൻ എൻ്റെ ഉപനിധി ആ ദിവസം വരെ സൂക്ഷിപ്പാൻ ശക്തനെന്ന് ഉറച്ചുമിരിക്കുന്നു. എന്നോട് കേട്ട പത്യവചനം നീ ക്രിസ്തുവേശുവിലുള്ള വിശ്വാസത്തിലും സ്നേഹത്തിലും മാതൃകയാക്കിക്കൊള്ളുക. ആ നല്ല ഉപനിധി നമ്മിൽ അധിവസിക്കുന്ന പരിശുദ്ധാത്മാവിനാൽ സൂക്ഷിച്ചു കൊള്ളുക. ഇവിടെ രണ്ടാം പാഠം അവസാനിച്ചു. ദൈവമേ, നിനക്ക് സ്തോത്രമുണ്ടാകട്ടെ. സുവിശേഷം കേൾക്കാനായിട്ട് നമുക്ക് എല്ലാവർക്കും എഴുന്നേറ്റ് നിൽക്കാം. വിശുദ്ധ സുവിശേഷം, വിശുദ്ധ ലൂക്കോസ് സുവിശേഷത്തിൽ 1 5 വാക്യം മുതൽ 7 വാക്യം വരെ എഴുതിയിരിക്കുന്ന ദൈവവചനങ്ങളെ ശ്രദ്ധിപ്പീൻ.
വിശുദ്ധ ലൂക്കോസ് എഴുതിയ സുവിശേഷം 1-ാം അധ്യായം 5 മുതൽ 7 വരെ. യഹൂദരാജാവായ ഹെരോദാവിൻ്റെ കാലത്ത് അബിയാക്കൂറിൽ സക്കരിയാവെന്ന പേരുള്ള ഒരു പുരോഹിതനുണ്ടായിരുന്നു. അവൻ്റെ ഭാര്യ അഹരോൻ്റെ പുത്രിമാരുടെ ഒരുത്തിയായിരുന്നു. അവൾക്ക് എലിസബത്ത് എന്ന പേര്. ഇരുവരും ദൈവസന്നിധിയിൽ നീതിയുള്ളവരും കർത്താവിൻ്റെ സകല കൽപ്പനകളിലും ന്യായങ്ങളിലും കുറ്റമില്ലാത്തവരായി നടക്കുന്നവരുമായിരുന്നു. എലിസബത്ത് മച്ചിയാകൊണ്ട് അവർക്ക് സന്തതിയില്ലാഞ്ഞു. ഇരുവരും വയസ്സ് ചെന്നവരും ആയിരുന്നു. ക്രിസ്തുവേ, നിനക്ക് സ്തുതിയുണ്ടായിരിക്കട്ടെ. ഇന്ന് നമുക്കൊക്കെ സന്തോഷമുള്ള ഒരു സുദിനമാണല്ലോ. മത്തികേള മഹായുടെ ബിഷപ്പായി ദൈവം തിരഞ്ഞെടുത്തതിൻ്റെ ഫലമായി അഭിഷിക്തനായി ആദ്യമായിട്ട് മന്ദിരങ്ങളെ സന്ദർശിക്കുന്ന അവസ്ഥയാണ്. അതിന് മുമ്പ് അച്ഛനായിരുന്നപ്പോൾ പലപ്പോഴും വന്നിട്ടുണ്ടെന്ന് എനിക്ക് രാജ അഭിവന്യ തിരുമേനിയെ ബിഷപ്പിനെ ലഭിച്ചൊരു വലിയ ഭാഗ്യമായി കരുതുന്നു. വളരെ വിനീതമായി തിരുമേനിയെ ഞങ്ങളുടെ മധ്യത്തിലേക്ക് സ്വാഗതം ചെയ്യുകയും പ്രസംഗിക്കാനായിട്ട് അഭ്യർത്ഥിക്കുകയും ചെയ്യുന്നു. തിരുമേനിയുടെ സെക്രട്ടറി ജിബിൻ തമ്പി അച്ഛന് വന്നത് വലിയ സന്തോഷം. എന്നും ചെറിയാനച്ഛൻ്റെ സേവനത്തിനായിട്ട് സാന്നിധ്യത്തിനായിട്ട് നന്ദി പറയുന്നു. ഇവിടെ കൂടി വന്നിരിക്കുന്ന എല്ലാവരെയും ഈ ദൈവനാമത്തിൽ ഞാൻ സ്വാഗതം ചെയ്യുന്നു. അടുത്ത ആ പാട്ടിന് ശേഷം വന്നിയ ബിഷപ്പ് ദൈവവചനത്തിൽ നമ്മളോട് സംസാരിക്കുന്നതാണ്. ആരാധനാക്രമത്തിൽ 409-ാമത്തെ പാട്ട്. 409.
പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ തന്നെ. ദൈവ തിരുനാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. ഈ പരിശുദ്ധാരാധനയിൽ ഒന്നിച്ച് വന്ന് പങ്കെടുക്കുവാൻ, മന്ദിരം ചാപ്പലിലെ ആരാധനയിൽ വീണ്ടും വന്ന് പങ്കെടുക്കുവാനിടയായത് ഏറെ സന്തോഷകരമായ അനുഭവമാണ്. എന്നെ അതിന് ക്ഷണിച്ചതിന് എല്ലാവരോടും പ്രത്യേകം നന്ദി പറയുന്നു. നാം സുവിശേഷ ഭാഗമായി വായിച്ച വിശുദ്ധ ലൂക്കോസ് എഴുതിയ സുവിശേഷം 1-ാം അധ്യായം അതിൻ്റെ 6-ാം വാക്യം, ഇരുവരും ദൈവസന്നിധിയിൽ നീതിയുള്ളവരും കർത്താവിൻ്റെ സകല കൽപ്പനകളിലും ന്യായങ്ങളിലും കുറ്റമില്ലാത്തവരുമായി നടക്കുന്നവരും ആയിരുന്നു. 7-ാം വാക്യത്തിൻ്റെ അവസാന ഭാഗം, ഇരുവരും വയസ്സ് ചെന്നവരും ആയിരുന്നു. ഈ പരിശുദ്ധമായ ആരാധനയിൽ വന്ദ്യനായ NM ചെറിയാനച്ഛനോടും CC ജേക്കബച്ചനോടുമൊക്കെ ചേർന്ന് ആരാധിക്കുന്നു എന്നത് ഏറെ സന്തോഷകരമാണ്. ദൈവിക ശുശ്രൂഷയിൽ ദീർഘവർഷങ്ങൾ ശുശ്രൂഷ ചെയ്ത് അനുഭവജ്ഞാനമുള്ള അനുഭവ സമ്പത്തുള്ള വന്ദ്യരായ 2 സീനിയർ പട്ടക്കാരോടൊത്ത് ആരാധിക്കുന്നു എന്നത് ഏറെ സന്തോഷകരമാണ്. മന്ദിരത്തിൻ്റെ പ്രവർത്തനങ്ങൾ വളരെ സജീവമായി നടക്കുകയും ഇവിടെ ആരാധനകൾ ഓൾട്ടർനേറ്റ് ചെയ്ത് ഇപ്രകാരം ക്രമീകരിക്കുകയും ചെയ്യുന്നത് ഒത്തുകൂടുവാനും ഒന്നിച്ച് ആരാധിപ്പാനുമൊക്കെ ഇടയാകുമല്ലോ. ഇന്ന് നാം വായിച്ച വേദഭാഗങ്ങളൊക്കെ വയോജനങ്ങളുമായി ബന്ധപ്പെട്ട വേദഭാഗങ്ങളായിരുന്നല്ലോ. കുറിവാക്യമായി വായിച്ച ലൂക്കോസിൻ്റെ സുവിശേഷം 1-ാം അധ്യായത്തിൽ സെക്കരിയാവിനെയും അദ്ദേഹത്തിൻ്റെ ഭാര്യ എലിസബത്തിനെയും കുറിച്ചാണ് പ്രതിപാദിച്ചിരിക്കുന്നത്. അവിടെ എടുത്തു പറയുന്ന ഒരു കാര്യം കൊണ്ടുള്ളത് ഇരുവരും വയസ്സ് ചെന്നവരുമായിരുന്നു. എന്നാൽ ആ വേദഭാഗം ഒരു കാര്യം കൂടെ നമ്മളെ ഓർമ്മപ്പെടുത്തുന്നുണ്ട്. അവിടെ പറയുന്നു കർത്താവിൻ്റെ സകല കൽപ്പനകളിലും ന്യായങ്ങളിലും കുറ്റമില്ലാത്തവരായി നടക്കുന്നവരുമായിരുന്നു. നടന്നവരായിരുന്നു എന്നല്ല അവിടെ എഴുതിയിരിക്കുന്നത്, നടക്കുന്നവരായിരുന്നു. ജീവിതത്തിൻ്റെ എല്ലാ പ്രായത്തിലും എല്ലാ ഘട്ടത്തിലും ദൈവത്തെ മുറുകെ പിടിക്കുവാനും ദൈവിക നീതിയോടെ ജീവിപ്പാനും നമ്മെ ലോകത്തിലാക്കിയിരിക്കുന്നു എന്ന് ഒരിക്കൽ കൂടെ നമ്മളെ ഓർപ്പിക്കുക. കേരളത്തെ സംബന്ധിച്ച് വയോജനങ്ങളുടെ എണ്ണം വർദ്ധിച്ചു വരുന്നൊരു കാലമാണ്. കാരണം മെഡിക്കൽ സയൻസ് അത്രമാത്രം പുരോഗമിച്ചു എന്നതാണ് യാഥാർത്ഥ്യം. 60-ന് മുകളിലുള്ളവരുടെ എണ്ണം ധാരാളമായി വർദ്ധിച്ചിരിക്കുന്ന ഒരു കാലഘട്ടം. അതിന് 2 കാരണങ്ങളാണ്. 1, ചെറുപ്പക്കാർ കൂടുതലും ഇവിടെ നിന്ന് ജോലി തേടി മറ്റിടങ്ങളിലേക്ക് പോയി എന്നുള്ളത് തന്നെ. മറുഭാഗത്ത് വൈദ്യശാസ്ത്രത്തിൻ്റെ പുരോഗതിയും ഒരു കാരണമാകുന്നു. അതുകൊണ്ട് പറയും ആരോഗ്യമേഖലയുടെ വിജയമാണ് ഇതൊക്കെ എന്ന് നമുക്ക് പറയാം. എന്നാൽ നാം ഇന്ന് ജീവിക്കുന്ന ലോകത്തിൻ്റെ ഒരു പ്രതിസന്ധി കുറേയിടങ്ങളിലെങ്കിലും വയോജനങ്ങൾ അധികപ്പറ്റായി മാറുന്നൊരു ലോകമാണ്. കാരണം ലോകത്തിൻ്റെ കാഴ്ചപ്പാടിൽ സർവൈവൽ ഓഫ് ദ ഫിറ്റസ്റ്റ്. വേറൊരർത്ഥത്തിൽ പറഞ്ഞാൽ യൂസ് ആൻഡ് ത്രോ കൾച്ചറിലേക്കാണ് ലോകം നീങ്ങുന്നത്. ലാഭമുണ്ടാക്കാവുന്നതിനെ മാത്രം പരിപോഷിപ്പിക്കുന്ന ഒരു ലോകത്തിൽ ജീവിക്കുമ്പോൾ അറിഞ്ഞോ അറിയാതെയോ വാർദ്ധക്യത്തിലാകുന്നവരോടുള്ള നിലപാടുകളിൽ ഇടപാടുകളിൽ
കരുതലിൻ്റെ മനോഭാവം നഷ്ടപ്പെട്ടു പോകുന്നു. സഭ എല്ലാ വർഷവും ഇപ്രകാരം ഈ ഒരു വയോജന ഞായർ ക്രമീകരിച്ചിരിക്കുന്നത് കുറേ കൂടെ ആളുകളെ ഓർമ്മപ്പെടുത്തുവാൻ ഉള്ളൊരവസരം കൂടിയാണ്. എന്നാൽ നാം ഓർക്കേണ്ട പ്രധാനമായൊരു കാര്യം, അനുഭവ സമ്പത്ത് കൊണ്ട് വയോജനങ്ങൾ ദേശത്തിൻ്റെ സമ്പത്താണ്. ഇത് നമ്മെ ഓർമ്മപ്പെടുത്തുന്ന ഒരു ദിനം കൂടിയായി. ഈ സമ്പത്ത് ശരിയായി വിനിയോഗിക്കാൻ നമുക്ക് സാധിക്കുന്നുണ്ടോ എന്നുള്ളൊരു ചോദ്യം കൂടിയാണ്. ധാരാളമായി അനുഭവ ജ്ഞാനമുള്ള ഒരു സമൂഹമായി മാറുന്നു വയോജനങ്ങൾ. ഞാൻ തുടക്കത്തിൽ ഈ രണ്ട് അച്ഛന്മാരെ പറ്റിയും ഓർപ്പിച്ചത് അത് തന്നെയാണ്. ധാരാളമായ അനുഭവ സമ്പത്തുള്ള ജീവിതത്തിൻ്റെ വിവിധ മേഖലകളിലുള്ള അനുഭവ സമ്പത്ത്, ദൈവിക ശുശ്രൂഷയുടെ മേഖലകളിലുള്ള അനുഭവ സമ്പത്ത്, ഇതെല്ലാം ധാരാളമുള്ള രണ്ട് അച്ഛന്മാരാണ് നമ്മളോടൊത്ത് ഇന്ന് ഈ ആരാധനയിൽ പങ്കെടുക്കുന്നത്. അതുതന്നെ വലിയൊരു അനുഗ്രഹമാണ്. ചിലയിടങ്ങളിൽ മാത്രം കരുതലിൻ്റെ മനോഭാവം നഷ്ടപ്പെടുന്നെങ്കിൽ തന്നെയും വളരെ നന്നായി വാർദ്ധക്യത്തിലായവരെ കരുതുന്ന ധാരാളം ആളുകളുണ്ട് എന്നതും എടുത്തു പറയേണ്ടത്. ദൈവം നൽകിയ നന്മകളെ ഓർത്ത് സ്തോത്രം ചെയ്യുവാൻ നമ്മളെ ഒരുക്കുന്ന, ഓർമ്മപ്പെടുത്തുന്ന ഒരു ദിനം കൂടിയാണ്. വയോജന ഞായറായി വേർതിരിച്ചിരിക്കുമ്പോൾ സാധാരണ ദേവാലയങ്ങളിലൊക്കെ പരമാവധി വയോജനങ്ങൾ തന്നെ ആരാധനയ്ക്ക് നേതൃത്വം നൽകുന്നത്, കാരണം അങ്ങനെയുള്ള ഓരോ ഞായറാഴ്ചകളും അവർക്ക് കൂടുതൽ റെപ്രസെൻറ്റേഷൻ നൽകുന്നതിനാണ് നമ്മളുടെ സാധാരണ ഇടവകകളിൽ ശ്രമിക്കുന്നത്. അവരുടേതായ മീറ്റിങ്ങുകളൊക്കെ അന്ന് ക്രമീകരിക്കപ്പെടുന്നു. അപ്പോൾ വയോജനങ്ങൾ എന്നത് സഭയുടെ, ദേശത്തിൻ്റെ സമ്പത്ത് എന്ന് പറയുന്നതോടൊപ്പം തന്നെ ദൈവസന്നിധിയിലേക്കൊന്ന് തിരിഞ്ഞ് സ്തോത്രം ചെയ്യുവാനുള്ള ഒരു സമയം കൂടിയാണ്. ഇത്രയും നാൾ ആരോഗ്യത്തോടെ നിലനിർത്തിയതിന്, സമാധാനത്തോടെ ജീവിപ്പാൻ ഇടയാക്കിയതിന് ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നവരനുഭവം. വയോജനങ്ങളെ സംബന്ധിച്ചോളം നമ്മളെ ഓർമ്മിപ്പിക്കുന്ന, വേദപുസ്തകം ആഗമാനം പഠിക്കുമ്പോൾ നമ്മളെ ഓർമ്മപ്പെടുത്തുന്ന ഒരു കാര്യമുണ്ട്, റോൾ മോഡലായി നിലനിൽപ്പാൻ. എന്ത് മാതൃകയാണ് നൽകേണ്ടത് എന്ന് നമ്മളെ ഓർമ്മപ്പെടുത്തുന്നുണ്ട്. അടുത്ത തലമുറയെ ബലപ്പെടുത്തുന്നതിനുള്ള ദൗത്യം, അടുത്ത തലമുറയെ ദൈവിക കൃപയിൽ ബലപ്പെടുത്തുവാനുള്ള, നിലനിർത്തുവാനുള്ള, ശക്തീകരിക്കാനുള്ള ദൗത്യം, ഇത് മുതിർന്ന തലമുറയെ ഏൽപ്പിച്ചിരിക്കുന്നു എന്നത് വേദപുസ്തകം ഉടനീളം നമ്മെ ഓർമ്മപ്പെടുത്തുകയാണ്. യോശുവയുടെ പുസ്തകത്തിലേക്ക് വരുമ്പോൾ തൻ്റെ ജീവിതത്തിൻ്റെ സായം സമയം, അവിടെ യോശുവ എല്ലാവരെയും വിളിച്ചു കൂട്ടുന്നതാണ് നമ്മളെ ഭാഗത്ത് കാണുന്നത്. 24 അധ്യായത്തിലേക്ക് വരുമ്പോൾ അവിടെ വിളിച്ചു കൂട്ടി ദൈവവുമായ ഒരു ബന്ധത്തിലേക്ക് അടുത്ത തലമുറയെ നയിക്കുവാൻ ശ്രമിക്കുന്നത് നമ്മൾ ആ ഭാഗത്ത് കാണുന്നു.
ഇരുപത്തിനാലാം അധ്യായം വിശദമായി നമ്മൾ പഠിക്കുമ്പോൾ അവിടെ പ്രതിപാദിക്കുന്ന വിഷയങ്ങൾ, പതിനഞ്ചാം വാക്യത്തിൻ്റെ അവസാന ഭാഗത്ത് പറയുന്നു, ഞാനും എൻ്റെ കുടുംബവുമോ ഞങ്ങൾ യഹോവയെ സേവിക്കും. ഒരു വലിയ ചോദ്യവും എന്നിട്ട് അവിടെ മുൻപാകെ വെക്കുക. യഹോവയെ സേവിക്കുന്നത് നല്ലെന്ന് നിങ്ങൾക്ക് തോന്നുന്നെങ്കിൽ നദിക്കക്കരെ വെച്ച് നിങ്ങളുടെ പിതാക്കന്മാർ സേവിച്ച ദേവന്മാരെയോ നിങ്ങൾ പാർത്തു വരുന്ന ദേശത്തിലെ അമ്മോരിയരുടെ ദേവന്മാരെയോ ആരെ സേവിക്കും എന്ന് ഇന്ന് തിരഞ്ഞെടുത്തുകൊള്ളുവിൻ. എല്ലാവരെയും വിളിച്ചുകൂട്ടി അവരുടെ മുൻപിൽ ഒരു വലിയ ചോദ്യം ചോദിച്ചിട്ട് അവരോട് പറയുക, നിങ്ങൾ എന്ത് തീരുമാനിച്ചാലും ഇതാണ് എൻ്റെ തീരുമാനം, ഞാനും എൻ്റെ കുടുംബവുമോ ഞങ്ങൾ യഹോവയെ സേവിക്കും. ഈ ഒരു വലിയ ആഹ്വാനം ഏറ്റെടുക്കുന്ന അടുത്ത തലമുറയാണ് നമ്മളവിടെ കാണുന്നത്. പതിനെട്ടാം വാക്യത്തിൻ്റെ അവസാന ഭാഗത്തേക്ക് വരുമ്പോൾ അവിടെ ഓർമ്മ അവർ തിരിച്ചു പറയുക, ആകയാൽ ഞങ്ങളും യഹോവയെ സേവിക്കും. ആകയാൽ ഞങ്ങളും യഹോവയെ സേവിക്കും. മുതിർന്ന തലമുറയുടെ വലിയ ഒരു ഉത്തരവാദിത്വത്തെ പറ്റി ഇവിടെ ഓർമ്മപ്പെടുത്തുക. ദൈവിക സാക്ഷ്യം പങ്കുവെക്കുവാനും അടുത്ത തലമുറയെ ആ ദൈവിക കാഴ്ചപ്പാടിലേക്ക് കൂട്ടിക്കൊണ്ടുവരുവാനുള്ള ഒരു വലിയ ബാധ്യത. അധ്യായത്തിലേക്ക് ഞാൻ വിശദമായി തുടർന്നു പോകുന്നില്ല, ഒരു വാക്യം കൂടെ വായിച്ച് അവസാനിപ്പിക്കാം. ഇരുപത്തിനാലാം അധ്യായം ഇരുപത്തിനാലാം വാക്യം, ഞങ്ങളുടെ ദൈവമായ യഹോവയെ ഞങ്ങൾ സേവിക്കും, അവൻ്റെ വാക്ക് ഞങ്ങൾ അനുസരിക്കും എന്ന് പറഞ്ഞു. അങ്ങനെ യോശുവ അന്ന് ജനവുമായി ഒരു നിയമം ചെയ്തു. ഇതാണ് ആ ഭാഗത്ത് എഴുതിയിരിക്കുന്നത്. അവർക്ക് ശേഖെമിൽ വെച്ച് ഒരു ചട്ടവും പ്രമാണവും നിശ്ചയിച്ചു. മുതിർന്ന തലമുറയുടെ വലിയൊരു ഉത്തരവാദിത്തത്തെ പറ്റി ഓർമ്മപ്പെടുത്തുന്നു. സാക്ഷ്യത്തോടെ ജീവിപ്പാൻ, ലഭിച്ച നന്മകൾക്ക് നന്ദി കരേറ്റുവാൻ, അടുത്ത തലമുറയെ ദൈവകൃപയിൽ നിലനിർത്തുവാൻ തക്കവണ്ണം അവരെ പ്രോത്സാഹിപ്പിക്കുവാനുള്ള വലിയ ഉത്തരവാദിത്വം. പൗലോസ് അപ്പോസ്തലൻ തിമോത്തിയോസിൻ്റെ അമ്മയെപ്പറ്റിയും വല്യമ്മയെപ്പറ്റിയും പറയുന്ന സാക്ഷ്യം നമ്മൾ വായിച്ചു കേട്ടതാണ്. തിമോത്തിയോസിൻ്റെ വലിയമ്മ ലോവീസ്, അമ്മ യൂനിക്ക, അവരെപ്പറ്റി പറയുന്ന സാക്ഷ്യമാണ് നമ്മൾ ലേഖന ഭാഗത്ത് വായിച്ച് കേട്ടത്. മുതിർന്നവരെന്ന നിലയിൽ അടുത്ത തലമുറയെ എൻകറേജ് ചെയ്യുവാനുള്ള ഉത്തരവാദിത്വം. പൗലോസ് ആ ദൗത്യം ഏറ്റെടുക്കുന്നു. പൗലോസ് തിമോത്തിയോസിനെ അവിടെ എൻകറേജ് ചെയ്യുന്നതാ ലേഖനഭാഗമായി നമ്മൾ വായിച്ചു കേട്ടത്. അപ്പോൾ ക്രിസ്തീയ സാക്ഷ്യം നിലനിർത്തണം. ക്രിസ്തീയ സാക്ഷ്യത്തിലേക്ക് അടുത്ത തലമുറയെ കൂട്ടിക്കൊണ്ടുവരണം. ആവശ്യമായ പ്രോത്സാഹനം നൽകണം. നമ്മുടെ അനുഭവ സമ്പത്ത് അടുത്ത തലമുറയ്ക്ക് കൈമാറണം. പക്ഷേ അടിച്ചേൽപ്പിക്കരുത്. മുതിർന്ന തലമുറയായി ദേശത്ത്, ലോകത്ത്, കുടുംബത്തിൽ നിലനിൽപ്പാൻ നമ്മൾ ആക്കപ്പെട്ടിരുന്ന ഇടങ്ങളിലൊക്കെ ജീവിപ്പാൻ സാധിക്കുന്നത് ദൈവത്തിൻ്റെ കരുണയെന്ന് ഓർത്ത് ദൈവത്തിന് സ്തോത്രം ചെയ്യുവാൻ സാധിക്കണം.
എന്നാൽ അടുത്ത തലമുറയെ സംബന്ധിച്ചോളം വലിയൊരു ഉത്തരവാദിത്വം കൂടെയുണ്ട്. മുതിർന്ന തലമുറയെ ആദരിപ്പാനും ബഹുമാനിപ്പാനും സംരക്ഷിക്കുവാനുമുള്ള ഉത്തരവാദിത്വം. വയോധികരെ ആദരിപ്പാൻ സാധിക്കണം. മറ്റുള്ളവരുടെ മുൻപിൽ അവരെ ഉയർത്തി കാണിക്കുവാൻ ഇളം തലമുറയ്ക്ക് സാധിക്കേണ്ടതും ആവശ്യമാണ്. ഞാൻ അച്ഛനായിരുന്ന സമയത്ത് പരിചിതമായ ഒരു വീടുണ്ട്. വളരെ സാമ്പത്തികമായ പിന്നോക്കാവസ്ഥയിൽ നിന്ന് മക്കൾ ഉദ്യോഗസ്ഥരായി വിദേശത്തായി പണമായി ജോലി കഴിഞ്ഞ് വന്ന ഭവനമാണ്. ആ വീട്ടിൽ ഞാൻ പോയ ഒരനുഭവം ഇന്നും എൻ്റെ മനസ്സിലുണ്ട്. ഒരു കാഷ്വൽ വിസിറ്റ്, വികാരിയായിട്ടൊന്നും പോയതല്ല വീട്ടിൽ, വേറൊരനുഭവത്തിൽ വേറെടുത്ത് പോയപ്പോഴാണ്. അവിടെ ചെന്നപ്പോൾ ആദ്യം ഒരു ഗസ്റ്റ് വന്നു. പിതാവിനോട് പറഞ്ഞു, അച്ഛാ ഒരു പാല് വാങ്ങിച്ചുകൊണ്ട് വരണേ. ആ അച്ഛായൻ പോയി ഒരു പാലൊക്കെ വാങ്ങിച്ചുകൊണ്ട് വന്നു. അത് കഴിഞ്ഞ് ഞങ്ങൾ കുറേ നേരം ഞങ്ങളവിടെ ഞാനവിടെ ഉണ്ടായിരുന്നു. അത് കഴിഞ്ഞപ്പം വേറൊരാൾ വന്നു. വന്നു കഴിഞ്ഞുണ്ടേ ആ അച്ഛായനെ വീണ്ടും പറഞ്ഞു വിടുന്നു, അച്ഛാ ഇന്നിന്ന സാധനം കൊടുത്ത് വാങ്ങിച്ചുകൊണ്ട് വരണേ. ആ സമയത്തൊക്കെ ആ പിതാവിൽ ദർശിച്ച ഒരു പ്രത്യേകത എന്തായിരുന്നറിയാമോ? എന്നെ എല്ലാം ഈ ദൗത്യത്തിന് ഏൽപ്പിച്ചു വിടുന്നു എന്നുള്ളൊരു തോന്നൽ. ഇത് ഉണ്ടാക്കാവുന്ന മാനസികമായ പിരിമുറുക്കങ്ങൾ. ആ കുടുംബത്തെ പിന്നീട് വിലയിരുത്തിയപ്പോൾ കണ്ട ഒരു പ്രത്യേകത അവിടെയത്. അപ്പോൾ എന്തായിരിക്കണം നമ്മളുടെ മനോഭാവം എന്നുകൂടെ നമ്മളെ ഓർമ്മപ്പെടുത്തുക. ആ പിതാവ് മുണ്ട് മുറുക്കി ഉടുത്ത് മക്കളെ വളർത്തി പഠിപ്പിച്ച് ഉള്ള അവസ്ഥയിൽ നിന്ന് ദാരിദ്ര്യത്തിൽ നിന്ന് പഠിപ്പിച്ച് വളർത്തിക്കൊണ്ടുവന്നത്. വേറെ ഒരു കുടുംബം അതിലും രസകരമായ വേദനാജനകമായൊരു അനുഭവമായിരുന്നു. കൊച്ചുമകൻ്റെ വിവാഹമാണ്. ഈ വല്യപ്പച്ചൻ ആ കല്യാണത്തിന് പോകാത്തില്ല. അവസാനം എൻ്റെ അടുക്കൽ വന്ന് പറഞ്ഞു, അച്ഛനൊന്ന് ഇടപെടണം, ഞങ്ങളുടെ അച്ഛായൻ കൊച്ചുമോൻ്റെ കല്യാണത്തിന് വരുന്നില്ല. ഞാൻ ചെന്ന് കുറേ നേരം സംസാരിച്ചപ്പോൾ എന്നോട് പറഞ്ഞു, അച്ഛോ ഞാൻ ഈ വീട്ടിലെ ഒരു അംഗമാണ്, എന്നെ അപ്പനായിട്ടും വല്യപ്പനായിട്ടും ഒന്നും കാണണ്ട. അവൻ്റെ കല്യാണം ആലോചിച്ചു, എന്നോട് പറഞ്ഞില്ല. അവരിവിടെ കാണാൻ വന്നു, എന്നിട്ട് ഇവരെവിടുത്തുകാര എന്താന്ന് പോലും എന്നോട് പറഞ്ഞില്ല. കല്യാണം നിശ്ചയിച്ചു. കുറഞ്ഞ പക്ഷം എന്നോടൊന്ന് പറയാമല്ലോ അച്ചായ ഇത്രാന്ത്യ കല്യാണം നടത്താൻ പോവുകയാണ്. ഞാൻ പോണോ അച്ചോ ഈ കല്യാണത്തിന്? അത് സെറ്റിൽ ചെയ്തു എന്നുള്ളത് വേറെ കാര്യം. ഞാൻ പറയാൻ ശ്രമിച്ചത് എന്തെന്നറിയാമോ? നമുക്ക് പ്രാപ്തിയായി കഴിയുമ്പോൾ നമ്മളെ നമ്മളാക്കുന്നതിന് അധ്വാനിച്ച, വിയർപ്പൊഴുക്കിയ നമ്മുടെ വന്ദ്യരായ മാതാപിതാക്കളെ ആദരിക്കുവാനുള്ള, കരുതുവാനുള്ള ഉത്തരവാദിത്വം എന്നെയും നിങ്ങളെയും ഏൽപ്പിച്ചിരിക്കുന്നു എന്ന് മറന്നു പോകരുത്. ഇളം തലമുറയോട് ഓർപ്പിക്കുവാനുള്ളത് അതാ. അവരെ അധികപ്പറ്റായി കാണുവാനുള്ളതല്ല. പിന്നെയോ, നമ്മളെ നമ്മളാക്കുന്നതിൽ അധ്വാനിച്ച, വിയർപ്പൊഴുക്കിയ വന്ദ്യരായ മാതാപിതാക്കളെ ബഹുമാനിക്കുവാൻ, അവർക്ക് നൽകേണ്ട സ്ഥാനം നൽകുവാൻ സാധിക്കണം. ഇത് സാധിക്കാതെ പോകുന്ന ഇടങ്ങൾ ധാരാളമുണ്ട് എന്നതാ പ്രശ്നം. അപ്പോൾ ഒരു കരുതലിൻ്റെ ഈ വയോജന ഞായർ എന്നത് വയോജനങ്ങളുടെ ഉത്തരവാദിത്വത്തെപ്പറ്റി ഓർക്കുന്നതിനും മാത്രമല്ല, മറിച്ച് അവരോടുള്ള ഇളം തലമുറയുടെ ഉത്തരവാദിത്വം എന്ത് എന്നുകൂടെ ഓർമ്മപ്പെടുത്തുന്ന ഒരു ദിനമാണ്. വലിയ കരുതലിൻ്റെ മനോഭാവം അവിടെ ഉണ്ടാകേണ്ടത്. മുതിർന്ന തലമുറയിൽ ഉണ്ടാകേണ്ട വേറൊരു കാര്യം കൂടെ പറയട്ടെ, ഞാൻ പെട്ടെന്ന് അവസാനിപ്പിക്കാം.
ഇതെല്ലാം കണ്ട കേട്ട അനുഭവങ്ങളാണ്. അച്ഛന്മാരെന്ന നിലയിൽ ഒത്തിരി വീടുകളിലെ കാര്യങ്ങൾ നമ്മൾ ഇടപെടേണ്ടി വരുമല്ലോ. ഒരു ഭവനത്തിൽ ഉണ്ടായ പ്രശ്നം, അവരുടെ വസ്തുവകകൾ വീതിച്ച് നൽകുന്നതിൽ, ആ അമ്മ എന്ത് ചെയ്തെന്നറിയാമോ? പിതാവ് മരിച്ചു, പിന്നെ അമ്മ അത് ക്രമീകരിക്കേണ്ടത് അമ്മ ചെയ്തില്ല. അപ്പോൾ ഈ മക്കൾ ചോദിച്ചു, പലരും ചോദിച്ചിരുന്നാ പറഞ്ഞ്, അവരുടെ കാലം കഴിഞ്ഞപ്പോൾ എന്ത് ചെയ്തു? ഈ വസ്തുവിന് വേണ്ടി അടിപിടി കൂടുന്ന മക്കളെയാണ് കണ്ടത്. അതുകൊണ്ട് മുതിർന്നവരോടുള്ള ഒരാഹ്വാനം കൂടെ ഇതാ, അടുത്ത തലമുറയ്ക്കുള്ളത് എഴുതി വെക്കുകയെങ്കിലും വേണം കുറഞ്ഞ പക്ഷം. അത് നേരത്തെ ചെയ്തു വെക്കുന്നത് കൊണ്ടും കുഴപ്പമൊന്നുമില്ല, അവർക്ക് കൊടുക്കണമെന്നൊന്നുമില്ല, നിങ്ങളുടെ കാലശേഷം കൊടുത്താൽ മതി. പക്ഷേ അതൊരു എഴുതി തിട്ടപ്പെടുത്തി വെക്കുന്നത് അടുത്ത തലമുറയ്ക്ക് പ്രയോജനകരമാണ്. ഇതൊക്കെ നമ്മളെ ചുറ്റുപാടുകളിൽ കാണുന്ന അനുഭവങ്ങൾ നാം ഓർമ്മപ്പെടുത്തുവാൻ ശ്രമിച്ചു. അതുകൊണ്ട് ഈ വേദഭാഗങ്ങൾ നമ്മെ ഓർമ്മിപ്പിച്ച ചില യാഥാർത്ഥ്യങ്ങൾ കൂടെ പറഞ്ഞുണ്ടല്ലോ. നമ്മളെ ഓർപ്പിച്ചത് കർത്താവിൻ്റെ സകല കൽപ്പനകളിലും ന്യായങ്ങളിലും കുറ്റമില്ലാത്തവരായി നടക്കുവാൻ, മുതിർന്ന തലമുറ എന്ന നിലയിൽ അടുത്ത തലമുറയ്ക്ക് സാക്ഷ്യമുള്ളവരായി ജീവിപ്പാൻ, അടുത്ത തലമുറയെ ദൈവകൃപയിൽ പരിപാലിക്കുവാൻ, ദൈവകൃപയിലേക്ക് കൂട്ടിക്കൊണ്ടുവരുവാൻ അവരെയൊക്കെ ഉത്തേജനം നൽകുവാൻ, യോശുവയെ പോലെ അടുത്ത തലമുറയെ ഒരുക്കിയെടുക്കുവാനുള്ള ബാധ്യത കൂടെ. നമ്മുടെ അനുഭവ സമ്പത്ത് അടുത്ത തലമുറയ്ക്ക് കൈമാറുവാൻ ദൈവകൃപയിൽ നിലനിൽപ്പാനൊക്കെ ഇടയാകണം. അതോടൊപ്പം ഇളം തലമുറ എന്ന നിലയിൽ മുതിർന്ന തലമുറയെ സ്നേഹിപ്പാനും ആദരിപ്പാനും അവരെ ബഹുമാനിപ്പാനുമുള്ള ഉത്തരവാദിത്വം നമ്മെ ഏൽപ്പിച്ചിരിക്കുക. നിനക്ക് ദീർഘായുസ്സുണ്ടാകുവാൻ അപ്പനെയും അമ്മയെയും ബഹുമാനിക്കുവാൻ നമ്മളെ ഓർമ്മപ്പെടുത്തുക വേദപുസ്തകം. അതുകൊണ്ട് ആ ബോധ്യത്തോടെ ലോകത്തിൽ ജീവിപ്പാനും നമ്മളെ കർത്തവ്യങ്ങൾ വിശ്വസ്തയോടെ നിർവഹിക്കാനും നമുക്കിടയാകട്ടെ. സമൂഹത്തിലുള്ള വേദനിക്കുന്ന ക്ഷീണിതരായവരെ ഓർക്കുവാനും അവരെ സംരക്ഷിക്കുവാനും അവരുടെ പ്രവർത്തനങ്ങളിൽ പങ്കാളികളാകുവാനും ദൈവം നമ്മെ ഒരുക്കുകയും ചെയ്യട്ടെ. ഇപ്പോൾ പിതാവായ ദൈവത്തിനും പുത്രനായ ദൈവത്തിനും പരിശുദ്ധാത്മാവായ ദൈവത്തിനും സകല ബഹുമാനവും മഹത്വവും കാലാവസാനം കൂടാതെ ഉണ്ടായിരിക്കുമാറാകട്ടെ. നമ്മുടെ വിശ്വാസത്തിൻ്റെ സംഗതികളെ നമുക്ക് ഉറപ്പിച്ച് പ്രഖ്യാപിക്കാം. ആരാധനാക്രമത്തിൽ 11-ാമത്തെ പേജ്. സർവശക്തിയുള്ള പിതാവായി, ആകാശത്തെയും ഭൂമിയും കാണപ്പെടുന്നതും കാണപ്രാപ്തിയുമായ സകലത്തെ സൃഷ്ടിച്ചവനായ ഏകദൈവത്തിൽ ഞാൻ വിശ്വസിക്കുന്നു. ദൈവത്തിൻ്റെ ഏകജാതനായ പുത്രനായി ഏകർത്താവായ യേശു ക്രിസ്തുവിൽ ഞാൻ വിശ്വസിക്കുന്നു. പിന്നെ സർവലോകങ്ങൾക്ക് മുൻപേ തന്നെ പിതാവ് ജനിപ്പിക്കപ്പെട്ടു. ദൈവത്തിൽ ദൈവം, പ്രകാശത്തിൽ പ്രകാശം, സത്യദൈവത്തിൽ സത്യദൈവം ജനിപ്പിക്കപ്പെട്ടവൻ ഉണ്ടാക്കപ്പെട്ടവനല്ല. പിതാവിനോടെയൊക്കെ തത്വമുള്ളവൻ, അവനാൽ സകലവും ഉണ്ടായി. മനുഷ്യാ നമുക്ക് നമ്മൾക്ക് വേണ്ടി സ്വർഗത്തിൽ നിന്നിറങ്ങി പരിശുദ്ധാത്മാവിനാൽക്കനുസരിച്ച് മനുഷ്യനായിട്ട് ഒന്തി ഹോസ്പിറ്റലാത്തോസ്റ്റിങ്ങൾ നമുക്ക് വേണ്ടി ക്രൂശിക്കും. അവൻ കഷ്ടപ്പെട്ടു, മരിച്ചു, അടക്കപ്പെട്ടു. ഇത് പ്രകാരം 3-ാം ദിവസം ഉയർത്തുന്നേ സ്വർഗത്തിലേക്ക് ഞാൻ വലത്ത് ഭാഗത്തേക്കും ജീവനുള്ളവരെയും മരിച്ചവരെയും ഞാൻ മരിപ്പാൻ മുഖത്തോടെ വീണ്ടും വരും. അവൻ്റെ രാജ്യത്തിന് അവസാനം ഉണ്ടാകും. പിതാവും ജീവിപ്പിക്കുന്നു, പിതാവിനും തൃപ്തിപ്പെടുന്നു, പിതാവിനോട് പ്രതിബന്ധിക്കപ്പെട്ട മഹത്വപ്പെടുന്നു. പ്രവാചകൻ പരീക്ഷനുമായ പരിശുദ്ധാത്മാവിൽ ഞാൻ വിശ്വസിക്കുന്നു. കാതോലിക പോസ്റ്റലുമായ സഭയിൽ ഞാൻ വിശ്വസിക്കുന്നു. പാപമോചന ബാപ്തിസ്മയനുസരിക്കുന്നു. മരിച്ചവനത്താത്തിൽ വരുവാൻ ലോകത്തിൽ ജീവനും ഞാൻ കാത്തിരിക്കുന്നു. ഇരിക്കാം. ഇന്ന് മന്ദിരങ്ങളെ സംബന്ധിച്ചോളം ഏറ്റവും അനുഗ്രഹിക്കപ്പെട്ട ദിവസമാണല്ലോ എന്ന് ഈ വർഷത്തെ വാർഷികങ്ങൾ യോഗങ്ങളുടെ
ആ അവസാന ദിനമാണ്. ഇത് അത്യന്തം അനുഗ്രഹമാകുന്നതിന് തൻ്റെ തിരക്കേറിയ നിമിഷങ്ങൾ നാൽപ്പസമയം മാറ്റിവെച്ച് ഞങ്ങളെ അനുഗ്രഹിച്ച അഭിവന്യ റൈറ്റ് റവറൻഡ് ഡോക്ടർ മലിൽ സാം സാബു കെ ചെറിയാൻ തിരുമേനിയോട് എങ്ങനെ നന്ദി പറയണമെന്ന് അറിയാൻ പാടില്ല. അങ്ങയുടെ സ്നേഹത്തിനായി കരുതലിനായി ഞങ്ങളെ സഹായിപ്പാൻ കാണിച്ച സന്നദ്ധതയ്ക്കായിട്ട് ദൈവത്തെ സ്തുതിക്കുന്നു, തിരുമേനിയോട് നന്ദി പറയുന്നു. 10 മണിക്ക് വാർഷിക പൊതുയോഗം കൂടും, അതിലും അഭിവന്യ തിരുമേനി നേതൃത്വം വഹിക്കുന്നതാണ്. ഇന്നത്തെ ഈ കൂടി ഒരു അനുഗ്രഹമാകുന്നതിന് പാട്ടുകൾ പാടി സഹായിച്ച മച്ചാട് ഗായക സംഘത്തിലെ അങ്ങളെ അവിടെ പ്രത്യേകം നന്ദി പറയുന്നു. അവിടുത്തെ ആരാധനയ്ക്ക് പോകണം എന്നുള്ളതുകൊണ്ട് മുഴുവൻ സമയം അവരിവിടെ ഇരിക്കില്ല, ഇടയ്ക്ക് അവർ പോകും. എന്നാലും ഞങ്ങളുടെ സ്നേഹത്തിനായും സഹായത്തിനായും സഹകരണത്തിനായിട്ടും നന്ദി പറയുന്നു. തിരുമേനിയുടെ സെക്രട്ടറി ജിബിൻ അച്ഛനെയും എന്നും ബഹുമാനപ്പെട്ട എന്നും ചെറിയാൻ അച്ഛനെയും ഓർത്ത് സ്തുതിക്കുന്നു, നന്ദി പറയുന്നു. ഇവിടെ സന്നിഹിതരായിരിക്കുന്ന എല്ലാവരെയും ഓർത്ത് ദൈവത്തെ വാഴ്ത്തുന്നു, മഹത്വപ്പെടുത്തുന്നു. മധ്യസ്ഥ പ്രാർത്ഥനയ്ക്കായിട്ട് നമുക്കൊരുങ്ങാം. ഈ വിശുദ്ധ ദിവസത്തിനായ ദൈവസന്നിധിയിൽ സ്തോത്രം ചെയ്യാം. നമുക്ക് ഒരുമിച്ച് ദൈവത്തെ ആരാധിപ്പാനും കൃപ നൽകിയതിനായി സ്തോത്രം ചെയ്യാം. വയോജനങ്ങളെ ആദരിക്കുവാനും കരുതുവാനും അവരുടെ അനുഭവ സമ്പത്തും മാതൃകയും പിൻപറ്റുവാനും പിന്തുണമലകളെ സഹായിക്കണമേ എന്ന് പ്രാർത്ഥിക്കാം. പരസ്പരം സ്നേഹത്തിലും കരുതലിലും ആശ്രയത്തിലും ജീവിപ്പാൻ നമ്മെ എല്ലാവരെയും സഹായിക്കണമേ എന്ന് ദൈവസന്നിധിയിൽ അപേക്ഷിക്കാം. നാം ഇപ്പോൾ ആയിരിക്കുന്ന ഈ സ്ഥാനത്തെ മന്ദിരത്തെ ദൈവകരങ്ങളിൽ ഭരമേൽപ്പിച്ചുകൊണ്ട് പ്രാർത്ഥിക്കാം. മന്ദിരങ്ങളിലൂടെ ഈ സമൂഹത്തിന് ലഭിക്കുന്ന എല്ലാ ശുശ്രൂഷകൾക്കായി അതിന് വിവിധ വ്യക്തികളിൽ കൂടി സ്ഥാപനങ്ങളിൽ കൂടി ഒക്കെ ഒരുക്കുന്ന മുഖാന്തരങ്ങൾക്കായി ദൈവസന്നിധിയിൽ നന്ദി പറയാം. പ്രത്യേകമായി ഇവിടെ പാർക്കുന്ന എല്ലാവരെയും ഓർത്തുകൊണ്ട് ദൈവസന്നിധിയിൽ പ്രാർത്ഥിക്കാം. അവരുടെ വാർദ്ധക്യത്തിലും ദൈവത്തിൻ്റെ കരുതലും കൃപയും ധാരാളമായി അനുഭവിക്കുവാൻ അവരെ സഹായിക്കണമേ എന്ന് പ്രാർത്ഥിക്കാം. പ്രത്യേകമായി രോഗത്തിൽ ഭാരപ്പെടുന്ന എല്ലാവരെയും ഓർക്കാം. ആശ്വാസദായകനായ ക്രിസ്തുവിൻ്റെ സാന്നിധ്യം അനുഭവിച്ചറിയുവാൻ അവരെ സഹായിക്കണമേ എന്ന് ദൈവസന്നിധിയിൽ അപേക്ഷിക്കാം. ലോകത്തെ ആകമാനം ബാധിച്ചിരിക്കുന്ന കോവിഡ് എന്ന മഹാമാരിയിൽ നിന്നുള്ള വിടുതലിനായി ദൈവസന്നിധിയിൽ മനഃപൂർവ്വമായി അപേക്ഷിക്കാം. പൂർണമായ വിടുതലും സമൂഹം പഴയതുപോലെ സജീവമാകുവാൻ തക്ക വിധത്തിൽ എല്ലാ കാര്യങ്ങളും അനുകൂലമാക്കി തീർക്കണമേ എന്ന് നമുക്ക് ദൈവസന്നിധിയിൽ അപേക്ഷിക്കാം. മന്ദിരങ്ങൾ അതിൻ്റെ വാർഷികം ആഘോഷിക്കുമ്പോൾ കഴിഞ്ഞ നാളുകളിൽ വഴി നടത്തിയ ദൈവത്തിൻ്റെ കൃപയ്ക്കായി സ്തോത്രം ചെയ്യുകയും തുടർന്നും ദൈവനാമത്തിന് വേണ്ടി പ്രവർത്തിക്കുവാൻ അനേകർക്ക് അത് പ്രയോജനവും ആശ്വാസകരവുമായി തീരുവാൻ ഈ പ്രസ്ഥാനങ്ങളെ നയിക്കുന്ന എല്ലാവർക്കും ദൈവത്തിൻ്റെ കൃപയും ഉണ്ടാകേണ്ടതിനായി നമുക്ക് പ്രാർത്ഥിക്കാം. മന്ദിരായ എൻ എം ചെറിയാനച്ചനെയും സി സി ജേക്കബച്ചനെയും ഓർത്തുകൊണ്ട് പ്രാർത്ഥിക്കാം. അവരുടെ ശുശ്രൂഷകൾ നമുക്ക് അനുഗ്രഹകരമായി തീരേണ്ടതിനായി അവരെ പൂർണ്ണമായ ദൈവരങ്ങൾ ഭരമേൽപ്പിച്ചുകൊണ്ട് പ്രാർത്ഥിക്കാം. അഭിവന്യ ബിഷപ്പിനായും സ്തോത്രം ചെയ്യാം. നമ്മുടെ വ്യക്തിപരമായ ആവശ്യങ്ങളെ ദൈവരങ്ങൾ ഭരമേൽപ്പിക്കാം. സകലവും അറിയുന്ന കർത്താവിൻ്റെ സന്നിധിയിൽ സ്തോത്രത്തോടുകൂടി നമ്മുടെ ആവശ്യങ്ങളെ ഭരമേൽപ്പിക്കാം. അല്പസമയം മൗനമായി നമുക്ക് പ്രാർത്ഥിക്കാം.
കർത്താവേ ഞങ്ങളുടെ പ്രാർത്ഥന കേൾക്കണമേ. രണ്ടാമത്തെ ലിത്താനി പ്രാർത്ഥനയിൽ നമുക്ക് ഒരുമിച്ച് പങ്കുചേരാം. ഓരോ അപേക്ഷയുടെയും പിന്നാലെ കർത്താവെ കരുണയുണ്ടാകണമേ എന്ന പ്രതിവാക്യമായി പറയാം. കർത്താവെ കരുണയുണ്ടാകണമേ എന്ന് മേലിൽ നിന്നുള്ള സമാധാനത്തിനു വേണ്ടിയും നമ്മുടെ ആത്മാക്കളുടെ രക്ഷയ്ക്ക് വേണ്ടിയും നമുക്ക് കർത്താവിനോട് പ്രാർത്ഥിക്കാം. ലോക സമാധാനത്തിനു വേണ്ടിയും ദൈവത്തിൻ്റെ വിശുദ്ധ സഭയുടെ ക്ഷേമത്തിനു വേണ്ടിയും സകല മനുഷ്യരുടെയും ഐക്യത്തിനു വേണ്ടിയും നമുക്ക് കർത്താവിനോട് പ്രാർത്ഥിക്കാം. സഭാമേലധ്യക്ഷന്മാർക്ക് വേണ്ടിയും എല്ലാ ശുശ്രൂഷകർക്ക് വേണ്ടിയും വിശേഷാൽ ധർമ്മരാജരസാലം എന്ന ദക്ഷിണേന്ത്യാ സഭയുടെ മോഡറേറ്റർക്ക് വേണ്ടിയും പി സി സിംഗ് എന്ന ഉത്തരേന്ത്യാ സഭയുടെ മോഡറേറ്റർക്ക് വേണ്ടിയും തിയഡോഷ്യസ് എന്ന മർത്തോമാ സഭയുടെ മെത്രാപോലിത്തയ്ക്ക് വേണ്ടിയും ദക്ഷിണേന്ത്യാ സഭയിലെയും ഉത്തരേന്ത്യാ സഭയിലെയും മർത്തോമാ സഭയിലെയും എല്ലാ ബിഷപ്പന്മാർക്കു വേണ്ടിയും അവർ ശുദ്ധഹൃദയത്തോടും നല്ല മനസ്സാക്ഷിയോടും കൂടെ തങ്ങളുടെ ശുശ്രൂഷയെ നിവർത്തിക്കേണ്ടതിനും നമുക്ക് കർത്താവിനോട് പ്രാർത്ഥിക്കാം. നമ്മുടെ രാജ്യത്തെ എല്ലാ ഭരണകർത്താക്കൾക്കു വേണ്ടിയും അധികാരത്തിലുള്ള മറ്റെല്ലാവർക്കു വേണ്ടിയും നമുക്ക് കർത്താവിനോട് പ്രാർത്ഥിക്കാം. രോഗികൾക്കും കഷ്ടപ്പെടുന്നവർക്കും ദുഃഖിതർക്കും മരിക്കാറായവർക്കും വേണ്ടി നമുക്ക് കർത്താവിനോട് പ്രാർത്ഥിക്കാം. അഗതികൾക്കും വിശന്നിരിക്കുന്നവർക്കും അനാഥർക്കും വിധവമാർക്കും പീഡയനുഭവിക്കുന്നവർക്കും വേണ്ടി നമുക്ക് കർത്താവിനോട് പ്രാർത്ഥിക്കാം. അന്ധകാരത്തിൽ നിന്ന് തൻ്റെ അത്ഭുത പ്രകാശത്തിലേക്ക് നമ്മെ വിളിച്ചവൻ്റെ സദ്ഗുണങ്ങളെ ഘോഷിപ്പാൻ തക്കവണ്ണം നമുക്ക് വേണ്ടിയും ക്രിസ്തുവിൻ്റെ നാമം ഏറ്റു പറയുന്നവർക്ക് വേണ്ടിയും നമുക്ക് കർത്താവിനോട് പ്രാർത്ഥിക്കാം. ഈ ഭൂമിയിൽ ദൈവത്തെ സേവിച്ച് ഇപ്പോൾ വിശ്രമിക്കുന്ന എല്ലാ ദൈവഭൃത്തരോടും കൂടെ തൻ്റെ അന്തമില്ലാത്ത സന്തോഷത്തിൻ്റെ പൂർണ്ണതയിലേക്ക് പ്രവേശിക്കുന്നതിനായി നമുക്ക് കർത്താവിനോട് പ്രാർത്ഥിക്കാം. സകല ജ്ഞാനത്തിൻ്റെയും ഉറവയാകുന്ന ദൈവമേ, ഞങ്ങൾ ചോദിക്കുന്നതിന് മുമ്പേ തന്നെ ഞങ്ങളുടെ ആവശ്യങ്ങൾ നീ ഗ്രഹിച്ചിരിക്കുന്നു. ചോദിക്കുന്നതിനുള്ള ഞങ്ങളുടെ അജ്ഞതയും നീ അറിയുന്നു. ഞങ്ങളുടെ അയോഗ്യത മൂലം പല കാര്യങ്ങളും നിന്നോട് ചോദിപ്പാൻ ഞങ്ങൾ തുനിയുന്നില്ല. ഞങ്ങളുടെ അന്ധത മൂലം പല ആവശ്യങ്ങളും തിരുമുമ്പാകെ സമർപ്പിക്കുവാൻ കഴിയുന്നതുമില്ല. എന്നാൽ ഞങ്ങളുടെ ബലഹീനതകൾ മനസ്സിലും ഉണ്ടായി ഞങ്ങൾക്കാവശ്യമുള്ളതെല്ലാം ഞങ്ങളുടെ കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ യോഗ്യത മൂലം ഞങ്ങൾക്ക് തരുവാൻ ഇഷ്ടമുണ്ടാകണമെന്ന് ഞങ്ങൾ നിന്നോട് അപേക്ഷിക്കുന്നു. നമ്മുടെ കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ കൃപയും ദൈവത്തിൻ്റെ സ്നേഹവും പരിശുദ്ധാത്മാവിൻ്റെ കൂട്ടായ്മയും നിങ്ങളെല്ലാവരോടും കൂടെ ഇരിക്കുമാറാകട്ടെ. അപ്പം നുറുക്കൽ ശുശ്രൂഷയ്ക്കായി നമ്മെ തന്നെ ഒരുക്കാം. ഇതാ സഹോദരങ്ങൾ ഒത്തൊരുമിച്ച് വസിക്കുന്നത് എത്ര ശുഭവും എത്ര മനോഹരവുമാകുന്നു. അപ്പമൊന്നാകൊണ്ട് പലരായി നാം ഒരു ശരീരമാകുന്നു. നാം എല്ലാവരും ആ ഒരേ അപ്പത്തിൽ അംശികളാകുന്നുവല്ലോ. അന്യോന്യമുള്ള സ്നേഹത്തിൻ്റെയും കൂട്ടായ്മയുടെയും സൂചകമായി അന്യോന്യം വന്ദനം ചെയ്യാം. ജ്ഞാനകീർത്തനങ്ങളിൽ 450-ാമത്തെ പാട്ട് പാടാം. 450-ാമത്തെ ഈ പാട്ട് പാടുമ്പോൾ സ്തോത്രകാഴ്ച സ്വീകരിക്കുന്നത്.
ഭക്തികളെയും വഴിപാടുകളെയും ദൈവസന്നിധിയിൽ സമർപ്പിച്ചുകൊണ്ട് നമുക്ക് പ്രാർത്ഥിക്കാം. നിന്റെ പ്രിയപുത്തൻ രക്തത്താൽ നിന്റെ കൃപാസനത്തിലേക്കുള്ള പുതുവഴിയെ പ്രതിഷ്ഠിരിക്കുന്ന പരിശുദ്ധ പിതാവേ, അവൻ മുഖാന്തരമയോഗ്യരായ ഞങ്ങൾ നിങ്ങളിലേക്ക് അടുത്തു വരുന്നു. സ്വർഗത്തിലും ഭൂമിയിലെല്ലാം നിനക്കുള്ളതല്ലോ, നിന്റെ കയ്യിൽ നിന്ന് വാങ്ങി ഞങ്ങൾ നിനക്ക് തരുന്നതേ ഉള്ളൂ. ഞങ്ങളെയും ഞങ്ങളുടെ ദാനങ്ങളെയും നീ കൈക്കൊണ്ട് നിന്നെ മുഖത്തിനായി ഉപയോഗിക്കണമെന്ന് താഴ്മയോട് ഞങ്ങൾ നിന്നോട് അപേക്ഷിക്കുന്നു. നമുക്ക് അതാത് സ്ഥാനങ്ങളിരുന്നു കൊണ്ട് പ്രാർത്ഥിക്കാം. യേശുവേ, ശ്രേഷ്ഠ മഹാപുരോഹിതനായി ലോവേ, നിന്നെ ശിഷ്യന്മാരുടെ നടുവിൽ നീ സന്നിഹിതനായിരിക്കുന്നത് പോലെ ഞങ്ങളുടെ മധ്യത്തിലും വന്ന് അപ്പം നുറുക്കുന്നതിൽ നിന്നെ തന്നെ ഞങ്ങൾ വെളിപ്പെടുത്തണമെന്ന് പിതാവിനോടും പരിശുദ്ധാത്മാവോടും കൂടെ ഏകദൈവമായി കാലാവസാനം കൂടെ ജീവിച്ചു വാഴുന്ന നിന്നോട് ഞങ്ങൾ അപേക്ഷിക്കുന്നു. കർത്താവ് നിങ്ങളോട് കൂടെ ഇരിക്കട്ടെ. നിങ്ങളുടെ ഹൃദയങ്ങളെ ഉയർത്തുവിൻ. നമ്മുടെ ദൈവമായ കർത്താവിന് നമുക്ക് സ്തോത്രം ചെയ്യാം. പരിശുദ്ധ കർത്താവേ, സർവശക്തനായ പിതാവേ, നിത്യദൈവമേ, ഞങ്ങളെല്ലാ കാലങ്ങളിലും എല്ലാ സ്ഥലങ്ങളിലും നിനക്ക് സ്തോത്രം ചെയ്യുന്നത് ഏറ്റവും യുക്തവും ന്യായവും ഞങ്ങൾ ചെയ്യേണ്ടത് മുറയുമാകുന്നു. നിന്റെ പുത്രനും ഞങ്ങളുടെ കർത്താവുമായ യേശുക്രിസ്തു മൂലമായിട്ട് തന്നെ അവൻ മുഖാന്തരം നീ ആകാശത്തെയും ഭൂമിയെയും അവയുള്ള സകലത്തെയും ഉണ്ടാക്കി മനുഷ്യനെ നിന്റെ സ്വന്തം സാദൃശ്യത്തിൽ നിർമ്മിക്കുകയും ചെയ്തു. അവൻ പാപത്തിൽ വീണപ്പോൾ പുതിയ സൃഷ്ടിയുടെ ആദ്യ ഫലമാകേണ്ടതിന് അവനെ വീണ്ടെടുക്കുകയും ചെയ്തു. അതുകൊണ്ട് ദൈവദൂതന്മാരോടും ഞങ്ങളെപ്പോഴും നിന്നെ സ്തുതിച്ചും സൈന്യങ്ങളുടെ ദൈവമായ കർത്താവ് പരിശുദ്ധൻ 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 ആകാശവും ഭൂമിയുടെ മഹത്വം നിറഞ്ഞിരിക്കുന്നു. മഹോന്നായ കർത്താവേ, നിർമഹത്വം ചൊല്ലിയും നിന്റെ മഹത്വം നാമത്തെ പുകഴ്ത്തി മഹത്വപ്പെടുത്തുന്നു. കർത്താവിന് നാമത്തിൽ വന്ന് മുൻപുരാനിക്കുന്ന വാഴ്ത്തപ്പെട്ടവനാകുന്നു. സ്തുതി സ്വർഗസ്ഥ പിതാവേ, നീ സത്യമായി പരിശുദ്ധനാകുന്നു, നീ സത്യമായി വാഴ്ത്തപ്പെട്ടവനാകുന്നു. മനുഷ്യവർഗത്തോടുള്ള നിന്റെ ആദ്ര സ്നേഹം കൊണ്ട് നിന്റെ ഏകപുത്രനായ യേശു ക്രിസ്തുവിനെ ഞങ്ങളുടെ മനുഷ്യ സ്വഭാവം എടുക്കുവാനും ഞങ്ങളുടെ വീണ്ടെടുപ്പിനായി കുരിശിന്മേൽ മരണമനുഭവിക്കുവാനും തന്നുവല്ലോ. അവനൊരിക്കലായി തന്നെ തന്നെ വഴിപാടായി അർപ്പിച്ചതിനാൽ സർവലോകത്തിൻ്റെയും പാപങ്ങൾക്കായിട്ട് തികവായി പൂർണമായി മതിയാകുന്ന യാഗവും വഴിപാടും പ്രതിശാന്തിയും തികയ്ക്കുകയും താൻ വീണ്ടും വരുവോളം തൻ്റെ വിലയേറിയ മരണത്തെക്കുറിച്ച് ഇടപെടാതിൽ ഓർമ്മയെ നിയമിക്കുകയും അതിനെപ്പോഴും ആചരിക്കണമെന്ന് തൻ്റെ വിശുദ്ധ സുവിശേഷത്തിൽ ഞങ്ങളോട് കൽപ്പിക്കുകയും ചെയ്തുവല്ലോ. അവൻ താനൊട്ടിക്കൊടുക്കപ്പെട്ട രാത്രിയിൽ തന്നെ അപ്പം എടുത്തു സ്തോത്രം ചൊല്ലി അതിനെ നുറുക്കി തൻ്റെ ശിഷ്യന്മാർക്ക് കൊടുത്ത് പറഞ്ഞു, വാങ്ങി ഭക്ഷിപ്പിൻ, ഇത് നിങ്ങൾക്ക് വേണ്ടി നൽകപ്പെടുന്ന എൻ്റെ ശരീരമാകുന്നു, എൻ്റെ ഓർമ്മയ്ക്കായി ഇത് ചെയ്യുവിൻ. അത്താഴം കഴിഞ്ഞ ശേഷം പ്രകാരം തന്നെ അവൻ പാനപാത്രമെടുത്തു സ്തോത്രം ചൊല്ലി അതിനെ അവർക്ക് കൊടുത്തു പറഞ്ഞു, നിങ്ങളെല്ലാവരും ഇതിൽ നിന്ന് കുടിപ്പിൻ, എന്തെന്നാൽ നിങ്ങൾക്ക് വേണ്ടിയും അനേകർക്ക് വേണ്ടിയും പാപമോചനത്തിനായി ചൊരിയപ്പെടുന്ന പുതിയ നിയമത്തിലുള്ള എൻ്റെ രക്തമാകുന്നു, ഇതിനെ നിങ്ങൾ കുടിക്കുമ്പോഴൊക്കെയും എൻ്റെ ഓർമ്മയ്ക്കായി ചെയ്യുവൻ.
അതുകൊണ്ട് പിതാവേ, ഞങ്ങളെ കർത്താവായ നിന്റെ പുത്രന്റെ വലിയേറിയ മരണവും കഷ്ടപ്പാടും അവന്റെ മഹത്വമുള്ള പുനരുത്ഥാനവും സ്വർഗാരോഹണവും ഓർത്തുകൊണ്ടും അവനിൽ നീ ഞങ്ങൾക്കായി സമ്പാദിച്ച പൂർണ്ണ വീണ്ടെടുപ്പിനായി ഞങ്ങൾ നിനക്ക് സ്തോത്രം ചെയ്തുകൊണ്ടും അവൻ കൽപ്പിച്ച പ്രകാരം മോൻ വരുവോളം അവൻ്റെ ഓർമ്മയ്ക്കായി നിനദാസനായി ഞങ്ങൾ ഇതിനെ ചെയ്യുന്നു. കരുണയുള്ള പിതാവേ, ഞങ്ങളെയും നിന്റെ ദാനങ്ങളായ അപ്പത്തെയും വീഞ്ഞിനെയും നിന്റെ പരിശുദ്ധാത്മാവിനാൽ ശുദ്ധീകരിച്ച് ഞങ്ങൾ മുറിക്കുന്ന ഈ അപ്പം ക്രിസ്തുവിൻ്റെ ശരീരത്തിൻ്റെ കൂട്ടായ്മയും ഞങ്ങൾ വാഴ്ത്തുന്ന ഈ പാനപാത്രം ക്രിസ്തുവിൻ്റെ രക്തത്തിൻ്റെ കൂട്ടായ്മയും ആകേണ്ടതിന് കൃപ നൽകണമെന്ന് ഞങ്ങൾ താഴ്മയോടെ അപേക്ഷിക്കുന്നു. അങ്ങനെ അവനിൽ യോജിപ്പിക്കപ്പെട്ട് ഞങ്ങളെല്ലാവരും വിശ്വാസനൈക്യം പ്രാപിച്ച് ഞങ്ങളെ കർത്താവാകുന്ന മസിഹ എന്ന തലയാകുന്നവങ്കിലേക്ക് സകലത്തിലും വളരേണ്ടതിന് കൃപ നൽകണമേ. അവൻ മൂലമായി മൗനോടുകൂടെയും പരിശുദ്ധാത്മാവിൻ്റെ ഐക്യത്തിൽ സർവശക്തനായ പിതാവേ, നിനക്ക് സകല ബഹുമാനവും മഹത്വവും കാലാവസാനം കൂടാതെ ഉണ്ടായിരിക്കട്ടെ. നമ്മുടെ രക്ഷിതാവായ ക്രിസ്തു ആജ്ഞാപിക്കുകയും പഠിപ്പിക്കുകയും ചെയ്ത പ്രകാരം നാം ധൈര്യത്തോടെ പ്രാർത്ഥിച്ചു ചൊല്ലുന്നു. സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, നിന്റെ രാജ്യം വരണമേ, നിന്റെ ഇഷ്ടം സകലത്തിലെ പോലെ ഭൂമിയിലുമാകണമേ, ഞങ്ങൾക്ക് ആവശ്യമുള്ള ആഹാരം തരണമേ, ഞങ്ങളുടെ കാട് ഞങ്ങൾ ക്ഷമിക്കുന്നത് പോലെ ഞങ്ങളുടെ കടങ്ങളെ ഞങ്ങളോട് ക്ഷമിക്കണമേ, ഞങ്ങളെ പരിശീലിലേക്ക് കടത്താതെ ദുഷ്ടങ്ങൾ ഞങ്ങളെ വിടുവിക്കണമേ, രാജ്യവും ശക്തിയും മഹത്വവും നേക്കുന്നു. ആമേൻ. കർത്താവിൻ്റെ തിരുമേശയെങ്കിലേക്ക് അടുത്തു വരുന്നതിന് ഒരുക്കത്തോടെ കടന്നു വന്നിരിക്കുന്ന നാം ഒരു പ്രാവശ്യം കൂടെ നമ്മുടെ ജീവിതങ്ങളെ ശാസന ചെയ്തുകൊണ്ട് അനുതാപത്തോടുകൂടെ പ്രാർത്ഥന ചേർന്ന് ചൊല്ലാം. കരുണയുള്ള കർത്താവേ, അവലോധമായ കണ്ണുകളല്ലാതെ ആശ്രയിച്ചുകൊണ്ട് അതിന് മേഘത്തിന് കുരുവാൻ തുനിയുന്നില്ല. ഞങ്ങളുടെ മേശങ്ങളെപ്പോഴും പോലെ അതിന് പാനീയമുള്ളവരാണ്. എന്നാൽ നീ എപ്പോഴും കരുണ കർത്താവിനെയാണ്. കർത്താവേ, യേശുവിനായ മാംസത്തെ ഭക്ഷിക്കുകയും രക്തത്തെ കുടിക്കുകയും ചെയ്യേണ്ടതിന് ഞങ്ങൾ കൃപ തരണമേ. നാം നുറുക്കുന്ന ഈ അപ്പം ക്രിസ്തുവിൻ്റെ ശരീരത്തിൻ്റെ കൂട്ടായ്മയല്ലയോ? നമ്മുടെ കർത്താവായ യേശു മസിഹായുടെ ശരീരം സത്യാമുന്തിരി വെള്ളിയായ നമ്മുടെ കർത്താവായ യേശു മസിഹായുടെ രക്തം വിശ്വാസത്തോടെ തിരുമേശയെങ്കിലേക്ക് അടുത്തു വരുവൻ.
നമുക്കെല്ലാവർക്കും ചേർന്ന് 25-ാം പുറത്തുള്ള ഈ പ്രാർത്ഥന. സർവശക്തനായ ദൈവമേ, സ്വർഗസ്ഥ പിതാവേ, നിൻ്റെ വാത്സല്യ പുത്രനെ ഞങ്ങളുടെ കർത്താവുമായ യേശു മിശിഹായിൽ ഞങ്ങളെ നിൻ്റെ മക്കളായ നീ സ്വീകരിച്ചിരിക്കുന്നുവല്ലോ.
രാവിലെ ഏത് ശരീരവും രക്തവുമാകുന്ന ആത്മീയ ആഹാരം കൊണ്ട് നിങ്ങളെ പോഷിപ്പിച്ച് പാപമോചനവും നിത്യജീവനെക്കുറിച്ചുള്ള ദാനം നൽകിയിരിക്കുന്നു. ഇതിൻ്റെ വിലതരാത്ത ഉപകാരങ്ങൾക്കായി സ്തോത്രം ചെയ്തതിനെ സ്തുതിക്കുന്നു. നിങ്ങളെ തന്നെ ഞങ്ങളുടെ ശരീരങ്ങളെയും ആത്മാക്കളെയും ജീവനുള്ള വിശുദ്ധയാഗമായി നിനക്ക് സമർപ്പിക്കുന്നു. ആകുന്നല്ലോ ഞങ്ങളുടെ ഏറ്റവും ഉചിതമായ ആരാധന. ലോകത്തിന് അനുരൂപരാകാതെ നല്ലതും പൂർണ്ണവുമായ ദൈവഹിതം ഇന്നതും തിരിച്ചറിയേണ്ടതിനെ മനസ്സുക്ക് രൂപാന്തരപ്പെടാൻ സഹായിക്കണമേ. അങ്ങനെ ഞങ്ങൾ ഈ ഭൂമിയിൽ നിന്നെ അനുസരിച്ച് ഒടുവിൽ നിൻ്റെ സ്വർഗരാജ്യത്തിൽ കലവിശുദ്ധരോടും കൂടെ സന്തോഷിക്കേണ്ടതിന് കൃപയുള്ളണമെന്ന് നിന്നോട് അപേക്ഷിക്കുന്നു. അവൻ നിന്നോടും പരിശുദ്ധാത്മാവിനോടും ദേഹം ഏകദേവമായി ജീവിച്ചു വാഴുന്നുവല്ലോ. ആമേൻ. സ്തുതിയും മഹത്വവും ജ്ഞാനവും സ്തോത്രവും ബഹുമാനവും ശക്തിയും ബലവും ഉണ്ടായിരിക്കട്ടെ. സകലബുദ്ധിയെയും കവിയുന്ന ദൈവസമാധാനം ദൈവത്തെയും അവൻ്റെ പുത്രനും നമ്മുടെ കർത്താവുമായ യേശു ക്രിസ്തുവിനെയും കുറിച്ചുള്ള അറിവിലും സ്നേഹത്തിലും നിങ്ങളുടെ ഹൃദയങ്ങളെയും മനസ്സുകളെയും കാക്കട്ടെ. ഇങ്ങനെ പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവശക്തനായ ദൈവത്തിൻ്റെ അനുഗ്രഹം നിങ്ങളുടെ ഇടയിൽ ഉണ്ടായി എല്ലായ്പ്പോഴും നിങ്ങളോട് കൂടെ ഇരിക്കുമാറാകട്ടെ. സമാധാനത്തോടെ പോകാം. ആമേൻ. ഇവിടെ സന്നിഹിതരായ എല്ലാവരോടും ഒരിക്കൽ കൂടി നന്ദി പറയുന്നു. വീടുകളിൽ ഇരുന്ന് ആരാധനയിൽ പങ്കുചേരാൻ ബന്ധപ്പെട്ടായ ഡിപ്പാർട്ട്മെൻറ്റ് ഓഫ് സേക്രഡ് മ്യൂസിക്കിൻ്റെ ചുമതലപ്പെട്ടവരെ ഓർത്തും നന്ദി പറയുന്നു. വന്നിട്ടുള്ള എല്ലാവർക്കും പ്രഭാത ഭക്ഷണം ഇവിടെ ക്രമീകരിച്ചിട്ടുണ്ട്, റെഡിയാണ്. ഒട്ടും താമസമില്ല. ദയവായിട്ട് എല്ലാവരും ഈ പ്രഭാത ഭക്ഷണത്തിൽ പങ്കുചേർന്നിട്ടേ പോകാവൂ. അതിനുശേഷം 10 മണിയാകുമ്പോൾ വാർഷിക സമ്മേളനം ആരംഭിക്കുന്നതാണ്. പ്രാർത്ഥനയോടുകൂടി നിങ്ങളുടെ സാന്നിധ്യം ക്ഷണിക്കുന്നു. ഓക്കെ.
ഏവർക്കും ചേർന്ന് ഇന്നയോളം തുണച്ചോനെ എന്നുള്ള പാട്ട് പാടി നമ്മുടെ മീറ്റിംഗ് ആരംഭിക്കാം. അതിൻ്റെ ഒന്നും രണ്ടും അവസാനത്തെയും ചരണങ്ങൾ ഇന്നയോളം തുണച്ചോനെ ഇനിയും തുണക്ക ഇഹദുഃഖെ രക്ഷയും നീ ഇയൻ നിത്യാഗ്രഹ നിൻ സിംഹാസ നീഴാലിൽ നിൻ ശോധർ പാർക്കുന്നു നിൻ ഭൂജം മാതിയവർക്കു നിർഭയ വാസിപ്പാൻ ഇന്നയോളം തുണച്ചോനെ ഇനിയും തുണയ്ക്ക ഇഹവേ ടുപിരിയുമ്പോൾ ഇയൻ നിത്യാഗ്രഹ പ്രാരംഭ പ്രാർത്ഥനയ്ക്കായിട്ട് മന്ദിരങ്ങളുടെ ചാപ്ലിനായി ശുശ്രൂഷ ചെയ്യുന്ന ബഹുമാനപ്പെട്ട വികാരി ജനറൽ എൻ എം ചെറിയാനച്ഛനെ ക്ഷണിച്ചോളൂ. കരുണ്യവാനും സ്നേഹസമ്പൂർണമായ സ്വർഗസ്ഥ പരമപിതാവേ, ഈ പരിശുദ്ധ ദിവസനായ അങ്ങേ ഞങ്ങൾ സ്തുതിക്കുന്നു. ഉയർത്തെ നേരി ജീവിക്കുന്ന കർത്താവിനെ ധ്യാനിപ്പാനും ആരാധിപ്പാനും പുനരുദ്ധാരണത്തിൻ്റെ ശക്തിയും നിൻ്റെ സാന്നിധ്യവും പുതുക്കുവാനും ഞങ്ങൾക്ക് വിശുദ്ധ സംസർഗത്തിലൂടെ ഈ പ്രഭാതത്തിൽ കരുണയുതനായതിനെ സ്തുതിക്കുന്നു. മന്ദിരങ്ങളുടെ 88th വാർഷികം ഇന്ന് ആഘോഷിപ്പാൻ അവിടുന്ന് കരുണ ചെയ്തവർത്ത് സ്തോത്രം ചെയ്യുന്നു. സ്ഥാപക നേതാക്കളായിട്ടുള്ള പി സി ജോർസാറിനെയും ലയാമ കൊച്ചുമയുമൊക്കെ ഞങ്ങൾ ഓർക്കുന്നു. അവരുടെ ദർശനങ്ങൾക്കായി ദൈവത്തിന് നന്ദിയോടെ സ്തോത്രം ചെയ്യുന്നു. തുടർച്ചയായി വർഷങ്ങളിലൂടെ മന്ദിരത്തെ നയിച്ചിട്ടുള്ള സെക്രട്ടറിമാർ, പ്രസിഡന്റുമാർ, ട്രഷറർമാർ എല്ലാവരുടെയും സേവനങ്ങൾക്കായി ഇതിനെ സ്തുതിക്കുന്നു. പ്രത്യേകമായി ഭാഗ്യസ്മരണീയനായ ലക്കേസി മാത്യുവിനെ ഓർത്ത് നന്ദിയോടെ സ്തോത്രം ചെയ്യുന്നു. മന്ദിരത്തിൻ്റെ അഭൂതപൂർവമായുള്ള വളർച്ചയ്ക്ക് അച്ഛൻ ചെയ്തിട്ടുള്ള സംഭാവനകൾ ഓർത്തുന്നതിനെ സ്തുതിക്കുന്നു. കർത്താവെ, മന്ദിരത്തിൽ ഈ സമൂഹത്തിൽ ഈ കുടുംബത്തിൽ ഉൾപ്പെടുന്ന എല്ലാവരെയും അവിടുത്തെ കരങ്ങളിൽ ഭരമേൽപ്പിക്കുന്നു. മന്ദിര സ്ഥാപനങ്ങളെല്ലാം നിൻ്റെ കരങ്ങളിൽ ഭരമേൽപ്പിക്കുന്നു. ആശുപത്രിയുടെ പ്രവർത്തനങ്ങളെ അനുഗ്രഹിക്കണമേ. നിൻ്റെ സൗഖ്യദായക ശുശ്രൂഷ ഫലകരമായി നിവർത്തിപ്പാൻ അവിടെ പ്രവർത്തിക്കുന്ന എല്ലാവരിലും കൂടെ ഇവിടെ പ്രവർത്തിച്ചു കൊള്ളണമേ. പഠിക്കുന്നവർ, പരിശീലനം പ്രാപിക്കുന്നവരെ, സ്റ്റാഫ് അംഗങ്ങളെ, അന്തേവാസികളെ എല്ലാവരെയും അവിടുന്ന് ഒരുപോലെ അനുഗ്രഹിക്കണം. പലവിധത്തിൽ മന്ദിരത്തെ സഹായിക്കുന്നവരെ ഓർത്തിനൊക്കെ സ്തോത്രം ചെയ്യുന്നു. വോളണ്ടിയേഴ്സായി പ്രവർത്തിക്കുന്ന എല്ലാവരെയും ഞങ്ങൾ ഓർക്കുന്നു. ചുമതലകൾ വഹിക്കുന്ന എല്ലാവർക്കും വേണ്ടിയും പ്രത്യേകം പ്രാർത്ഥിക്കുന്നു. അഭിമുഖ ത്രിവേണിയിൽ നിന്ന് ഞങ്ങൾക്ക് ഈ സമ്മേളനത്തിനായി ലഭിച്ചത് ഓർത്തും സ്തോത്രം ചെയ്യുന്നു. ഇതിൽ പങ്കെടുക്കുന്ന എല്ലാവരെയും, സൂം വഴി ഇത് കണ്ടുകൊണ്ടിരിക്കുന്ന എല്ലാവരെയും അവിടുന്ന് അനുഗ്രഹിക്കണം. മഹത്വം നിൻ്റേതായിരിക്കണമേ. മുൻപോട്ടുള്ള പ്രയാണത്തിൽ അവിടുത്തെ കൃപകൾ ധാരാളമായി വർഷിപ്പിച്ച് ഞങ്ങൾ വഴി നടത്തുകയും ചെയ്യണം. യേശുവിൻ്റെ നാമത്തിൽ തന്നെ ആമേൻ. എല്ലാവർക്കും ഇരിക്കാം. അടുത്തതായി അനുസ്മരണ പ്രാർത്ഥനയ്ക്കുള്ള സമയമാണ്. ബഹുമാനപ്പെട്ട സി സി ജെ കെ ബച്ചനെ അതിനുവേണ്ടി ക്ഷണിക്കുന്നു. പ്രാർത്ഥിക്കാം. മനുഷ്യമക്കളെ ദൈവമക്കളാക്കുവാൻ സ്വർഗീയമായി മഹിമകൾ വെടിഞ്ഞ് ഈ ലോകത്തിൽ വന്ന് ഞങ്ങൾക്ക് മിൻപറ്റുവാൻ അനേക മാതൃകകൾ വെച്ച് കടന്നുപോയ വാഴ്ചപ്പെട്ട സ്വർഗീയ പിതാവേ, മന്ദിരങ്ങളെ ഓർത്ത് സ്തുതിക്കുന്നതിൻ്റെ നടത്തിപ്പിൽ അതത് കാലങ്ങളിൽ സഹകരിച്ച എല്ലാവർക്കായിട്ട് ഞങ്ങൾ തിരുമേനിയെ വാഴ്ത്തുന്നു. എല്ലാ പ്രകാരത്തിലും മന്ദിരങ്ങളെയും സമൂഹത്തെയും സ്നേഹിച്ച് എല്ലാത്തിനെയും വെച്ചയ്ക്കായിട്ട് അധ്വാനിച്ച അവരുടെ നല്ല മാതൃകകളെ നന്ദിയോടെ ഓർക്കുന്നു. കണക്ക് നോക്കാതെ കൊടുപ്പാനും മുറിവിളയെ ഗണ്യമാക്കാതെ പോരാടുവാനും
നിൻ്റെ ദാസരെ ബലപ്പെടുത്തിയ ദൈവമേ, ആ ശ്രേഷ്ഠരമായ മാതൃക പിന്തുടരുവാൻ ജീവിച്ചിരിക്കുന്ന ഞങ്ങളെല്ലാവരെയും സഹായിക്കണമേ. പ്രത്യേകിച്ച് കർത്താവേ, സമൂഹത്തിന് വേണ്ടി വളരെ ത്യാഗം ചെയ്ത് തിരിശിലേക്ക് അപ്പുറത്തേക്ക് കടന്നുപോയ ഞങ്ങളീ സമയത്ത് ഓർമ്മിക്കുന്ന പ്രിയപ്പെട്ടവരെ ഓർത്ത് വാഴ്ത്തുന്നു. ഹിസ് ഹൈനസ് ബെസേലിയോസ് മാർത്തമ പൗലൂസ് കാതോലിക്കോസ് ഓഫ് ദി ഈസ്റ്റ്, പത്മഭൂഷൺ ഡോക്ടർ ഫിലിപ്പോസ് മാർക്കിസോസ്റ്റം മാർത്തമ വലിയ മെത്രാപ്പോലിത്വ ശ്രീ മാമൻ വർഗീസ് പ്രൊഫസർ റവറൻ കെ സി മാത്യു റവൻ ഡോക്ടർ ഇ സി ജോൺ ബാംഗ്ലൂർ റവൻ ഡോക്ടർ എം വി എബ്രഹാം കോട്ടയം ശ്രീ പി ടി ഉമൻ പീടികയിൽ ഡോക്ടർ കെ എം ജോൺ കൈപ്പുരയിടം പുന്നവേലി ശ്രീമതി മേരി എബ്രഹാം പാലാമ്പടം ശ്രീ പി ഇ മാത്യു കാനഡ ശ്രീമതി ഗ്രേസി നാഗ്പുരത്ത് ശ്രീ പി കെ കുരുവിള വേലങ്ങാട്ട് ശ്രീമതി എലിസബത്ത് മുഖർജി പനം പുന്നയിൽ ശ്രീമതി അന്നമ്മ ചെറിയാൻ താന്നിക്കൽ. ദൈവമായ കർത്താവേ, ഇവരുടെ വിലയേറിയ സേവനങ്ങളെ ഓർക്കുന്നു, ഇവരുടെ ത്യാഗത്തിനായിട്ട് നന്ദി പറയുന്നു. നല്ല മാതൃക കാഴ്ചവെച്ച് സമൂഹത്തെ സ്നേഹിപ്പാനും യേശുവിൻ്റെ സ്നേഹത്താൽ നിറയപ്പെട്ടവരായി പ്രതികരിപ്പാനും ഈ നിരദാസരെ അങ്ങ് സഹായിച്ചല്ലോ. പ്രിയപ്പെട്ട കർത്താവ്, മന്ദിരങ്ങളുടെ വളർച്ചയ്ക്കും അനുഗ്രഹത്തിനുമായി ഈ പ്രിയപ്പെട്ടവർ നൽകുന്ന സേവനങ്ങളെ നന്ദിയോടുകൂടി ഓർക്കുന്നു. ഇവരുടെ ജീവിതം ഞങ്ങൾക്കൊരിക്കലും വിസ്മരിക്കാൻ പാടില്ലാത്തതിനാൽ സ്തോത്രം. ഞങ്ങളും ഞങ്ങളുടെ യാത്രയുടെ അവസാനം വരുമ്പോൾ ശ്രേഷ്ഠരമായ മാതൃക കാണിക്കുന്നവരായി മുമ്പോട്ട് വാൻ സഹായിക്കണമേ. അടിയങ്ങളെ കൂടി വന്നവരെല്ലാം ആശീർവദിക്കണമേ. ഈ യോഗത്തെ ആശീർവദിക്കണമേ. അഭിമന്യ തിരുമേനിയെ വാഴ്ത്തണമേ. മറ്റു ചുമതലപ്പെട്ട എല്ലാവരെയും കാക്കണമേ. എല്ലാ നന്മകളാൽ നിറയ്ക്കണമേ. യേശു മശിഹാ മൂലം ചോദിക്കുന്നു, കൃപയോടെ കേൾക്കണമേ. ആമേൻ. താങ്ക് യു അച്ഛൻ. ഈ മീറ്റിങ്ങിൽ പങ്കെടുക്കുന്ന ഏവർക്കും സ്വാഗതം ആശംസിക്കുന്നതിനായി മന്ദിരങ്ങളുടെ ഡെപ്യൂട്ടി ചെയർമാൻ ശ്രീ ജോർജ് വർഗീസ് സാറിനെ സ്നേഹത്തോടെ ക്ഷണിക്കും. അഭിമന്യ തിരുമേനി, യോഗാധ്യക്ഷൻ മന്ദിരങ്ങളുടെ ചെയർമാൻ ജേക്കബ്രഹാം സാർ, വേദിയിലിരിക്കുന്ന വൈദിക ശ്രേഷ്ഠരെ പുരവൻ എന്നം ചെറിയാനച്ഛൻ സി സി ജേക്കബച്ചൻ, പ്രിയപ്പെട്ട റോയ് സാറ്, മന്ദിരങ്ങളുടെ സ്നേഹിതരെ ചുമതലക്കാർ, ഇവിടെ സന്നിഹിതരായിരിക്കുന്ന എല്ലാവരും, മന്ദിരങ്ങളുടെ കഴിഞ്ഞ 88 വർഷക്കാലത്തെ പ്രവർത്തനങ്ങൾ ദൈവാനുഗ്രഹത്തിൻ്റെ ഒരു വലിയ അവസരവും നിതാന്തവുമായിരുന്നു. വിശ്വാസത്താൽ അത്രയും ഞങ്ങൾ ജീവിക്കുന്നുള്ള ആപ്തവാക്യം ലക്ഷ്യമാക്കി ഭാഗ്യസ്മരണീയരായ പി സി ജോർജ് സാറും ലയാമ്മ കൊച്ചമ്മയും ആരംഭിച്ച ഈ മഹത് പ്രസ്ഥാനം 88 വർഷങ്ങൾ പിന്നിട്ടപ്പോൾ ഈ നാടിൻ്റെ വളർച്ചയ്ക്കും നാടിൻ്റെ സാമൂഹ്യ പരിവർത്തനത്തിനും ഇടയാകത്തോട് വിധം ഒട്ടേറെ സ്ഥാപനങ്ങൾ ആരംഭിച്ച് പ്രവർത്തിക്കുന്ന ഒരു മഹത് വൃക്ഷമായി മാറുകയുണ്ടായി. കഴിഞ്ഞ കാലങ്ങളിൽ ഈ സ്ഥാപനയെ നയിച്ച ഒട്ടനവധി ആളുകൾ, അവരെല്ലാവരെയും ഈ സമയം സ്മരിക്കുന്നു. പ്രത്യേകിച്ച് കഴിഞ്ഞ വർഷം നമ്മെ വിട്ട് കടന്നുപോയ മന്ദിരങ്ങളുടെ ചെയർമാനായിരുന്ന മാമൻ വർഗീസ് സാറിനെയും അതുപോലെ തന്നെ സെക്രട്ടറി ആയിരുന്ന കെ സി മാത്യു അച്ഛനെയും പ്രത്യേകമായി സ്മരിക്കുന്നു. മന്ദിരങ്ങളുടെ ബോർഡ് ഓഫ് വിസിറ്റേഴ്സിലെ അംഗങ്ങളായിരുന്ന അഭിമന്യ പരിശുദ്ധ കാതോലിക്ക ബാബ തിരുമേനിയും അതുപോലെ തന്നെ ക്രിസ്തോസും വലിയ മെത്രാപ്പോലിത്ത തിരുമേനിയുമൊക്കെയും നമ്മളുടെ മന്ദിരങ്ങളുടെ സ്മരണയിൽ എന്നും നിറഞ്ഞു നിൽക്കുന്ന വ്യക്തിത്വങ്ങളായിരുന്നു. ഈ 88-ാമത് വാർഷിക സമ്മേളനമാരും നമ്മൾ ആഘോഷിക്കുമ്പോൾ ഇപ്പോഴത്തെ കോവിഡ് പശ്ചാത്തലത്തിൽ വളരെ ലഘുവായ രീതിയിൽ മാത്രമാണ് നമുക്ക് ക്രമീകരിക്കുവാൻ സാധിച്ചത്. കഴിഞ്ഞ വർഷം നമുക്ക് വാർഷിക സമ്മേളനം തന്നെ ക്രമീകരിക്കുവാൻ പ്രയാസമായിരുന്നു. എന്നാലും പരിമിതമായ സൗകര്യങ്ങൾക്കുള്ളിൽ ഈ സമ്മേളനം ക്രമീകരിക്കുവാൻ ദൈവം നമുക്ക് വലിയ ഒരു അവസരം തന്നതോർത്ത് ദൈവത്തിന് സ്തോത്രം കരയേറ്റുന്നു. മന്ദിരങ്ങളെ കഴിഞ്ഞ വർഷത്തിൽ സെക്രട്ടറി റിപ്പോർട്ടിൽ വിശദമായ കാര്യങ്ങൾ പറയും. എല്ലാ മേഖലയിലും പരിമിതമായ പ്രശ്നങ്ങളൊക്കെ ഉണ്ടായിരുന്നുവെങ്കിലും കോവിഡിൻ്റെ പശ്ചാത്തലത്തിലായിരുന്നെങ്കിലും മന്ദിരങ്ങളും ബാലികാ മന്ദിരവും ആശുപത്രിയും ഇവിടുത്തെ ഓൾഡ് ഏജ് ഹോമും സീനിയർ സിറ്റിസൺ ഹോമും എല്ലാം
വളരെ ഭംഗിയായി പ്രവർത്തിക്കുവാൻ ദൈവം നമ്മളെ അനുഗ്രഹിച്ചു. കോവിഡിൻ്റെ പശ്ചാത്തലത്തിൽ പ്രത്യേകിച്ച് ഇത്രയുമധികം പ്രായം ചെന്ന ആളുകൾ താമസിക്കുന്ന ഈ കോമ്പൗണ്ടിൽ കോവിഡ് കാര്യമായി നമ്മളെ ബാധിക്കാതെ ആർക്കും ദോഷമാകാതെ അതിനെ സംരക്ഷിക്കുവാൻ ദൈവം നമ്മളെ സഹായിച്ചു. അതോർത്ത് ദൈവത്തിന് നന്ദിയും സ്തോത്രവും കരയേറ്റുന്നു. വന്ദനങ്ങളുടെ ഈ 88-ാമത് വാർഷിക സമ്മേളനത്തിൻ്റെ സമാപന മീറ്റിംഗ് ആണല്ലോ ഇപ്പോൾ നടക്കുന്നത്. ഈ മീറ്റിങ്ങിൽ അധ്യക്ഷനായി ഈ മീറ്റിങ്ങിലെ അനുമോദന സമ്മേളനം കൂടിയാണ് നമ്മൾ കൂട്ടിച്ചേർത്തിരിക്കുന്നത്. CSI മധ്യകേരള മഹായിടവകയുടെ ബിഷപ്പായി ചാർജ് എടുത്ത അഭിമന്യ ഡോക്ടർ സാബു മലയിൽ സാബു കോശി ചെറിയാൻ തിരുമേനിയുടെ സാന്നിധ്യം ഞങ്ങൾക്ക് വളരെ അനുഗ്രഹകരമാണ്. തിരുമേനിയെ അനുമോദിക്കുന്നതിനുള്ളൊരവസരം കൂടിയായി ഞങ്ങൾ ഈ യോഗത്തെ കാണുകയാണ്. തീർച്ചയായിട്ടും ഞങ്ങൾ ഈ പ്രാവശ്യം ആരെ വിളിക്കണമെന്ന് തീരുമാനിച്ചപ്പോൾ തന്നെ തിരുമേനിയുടെ പേര് സ്വാഭാവികമായും എല്ലാവരും നിർദ്ദേശിക്കുകയും അഭിമന്യ തിരുമേനി ഈ വിവരം പറഞ്ഞപ്പോൾ സന്തോഷപൂർവ്വം മന്ദിരത്തിൻ്റെ വാർഷിക സമ്മേളനത്തിൽ എത്താൻ തയ്യാറാണെന്ന് ഞങ്ങളെ അറിയിക്കുകയും ചെയ്തു. ഞങ്ങൾ കൃതാർത്ഥരാണ്, നന്ദിയുണ്ട്. മധികേല മഹായിടവയുടെ ബിഷപ്പെന്ന നിലയിൽ വളരെ ചുരുങ്ങിയ കാലയളവിൽ തന്നെ സമൂഹത്തിൻ്റെ മനസാക്ഷിയെ സ്പർശിക്കുവാൻ തക്കവണ്ണം വിവിധങ്ങളായ പ്രവർത്തനങ്ങളിലൂടെ അഭിമന്യ തിരുമേനിക്ക് സാധിക്കുകയുണ്ടായി. തിരുമേനി വിവിധ മേഖലകളിലെ കഴിവ് തെളിയിച്ച ഒരാളാണ്. എന്നാൽ അതിനൊക്കെ എടുത്തു പറയേണ്ട ഒരു കാലം തിരുമേനിയുടെ കാർഷിക വൃത്തിയോടുള്ള പ്രത്യേകമായ ആഭിമുഖ്യമാണ്. തിരുമേനി എവിടെയെല്ലാം പട്ടക്കാരനായിരുന്നോ അവിടെയെല്ലാം തരിശുഭൂമികളായിരുന്ന ഈ പള്ളിപ്പുരയിടങ്ങളെ സമൃദ്ധമായ കൃഷി ഭൂമികളാക്കുകയും ധാരാളം ഉൽപ്പന്നങ്ങൾ അവിടെ വിളയുകയും വിൽക്കുകയും ചെയ്യത്തക്ക സാഹചര്യത്തിലേക്ക് ആ കൃഷിഭൂമികളെല്ലാം ഉയർത്തുവാൻ തിരുമേനിക്ക് സാധിച്ചു. കൃഷിയെ അത്യധികം സ്നേഹിക്കുന്ന, മണ്ണിനെ കരുതുകയും സ്നേഹിക്കുകയും ചെയ്തത്, ആ കൃഷി ജീവിതത്തിൻ്റെ ഭാഗമാക്കിയ ഒരു തിരുമേനിയാണ് നമുക്ക് ലഭിച്ചിരിക്കുന്നത്. തിരുമേനി ബിഷപ്പ് ഹൗസിൽ വന്നപ്പോൾ ബിഷപ്പ് ഹൗസിൻ്റെ ചുറ്റും വിജനമായി കിടന്നിരുന്ന എല്ലാ പ്രദേശങ്ങളും, തരിശായി കിടന്ന പ്രദേശങ്ങളെല്ലാം ഇപ്പോൾ CSI ബിഷപ്പ് ഹൗസിൽ പോകുന്നവർ കാണാം. സമൃദ്ധമായൊരു കൃഷിയിടമാണത്. എല്ലാവിധ നാനാജാതികളായ എല്ലാ ഫലവൃക്ഷങ്ങളും ഈ പച്ചക്കറികളും നിറഞ്ഞു നിൽക്കുന്ന ഒരു കൃഷിയിടമാണ് നമുക്ക് ദർശിക്കുവാൻ സാധിക്കുന്നത്. ഈയിടെയൊക്കെ വിളവെളുപ്പ് നടന്നുകൊണ്ടിരിക്കുകയാണ്. ധാരാളമായ ഉൽപ്പന്നങ്ങൾ കൂട്ടിയിട്ട് വിൽക്കുന്ന ഒരു സാഹചര്യമുണ്ടായി. ഇവിടെയെല്ലാം തിരുമേനിയുടെ നേരിട്ടുള്ള പ്രവർത്തനം. എല്ലാ ദിവസവും രാവിലെ 1 മണിക്കൂറെങ്കിലും കൃഷിയിടത്തിൽ പോയി അതിൻ്റെ പരിപാലനത്തിനായി തിരുമേനി മാറ്റിവെക്കുമാരുത് എവിടെയായിരുന്നാലും. അതുപോലെ തന്നെ പ്രകൃതിയെക്കുറിച്ച് തിരുമേനിയുടെ വീക്ഷണം വളരെ വ്യത്യസ്തമായ വീക്ഷണമുള്ള ഒരാളാണ്. പ്രകൃതിയെ കരുതുവാനും സ്നേഹിക്കുവാനും എല്ലാ കാലങ്ങളിലും തിരുമേനിയുടെ നിലപാടുകളും അതിനനുകൂലമായ സാഹചര്യങ്ങളും ഒക്കെ നമ്മൾ കാണുകയുണ്ടായി. ഈയിടെ യുണൈറ്റഡ് നേഷൻസ് ക്രമീകരിച്ചിരുന്ന, ഫുഡ് ആൻഡ് അഗ്രികൾച്ചർ വിഭാഗം ക്രമീകരിച്ചിരുന്ന ഒരു അന്തർദേശീയ സമ്മേളനത്തിൽ തിരുമേനിയുടെ കൃഷിയിടങ്ങളെക്കുറിച്ചും കൃഷി പ്രോത്സാഹിപ്പിക്കുന്നതിനെക്കുറിച്ചുള്ള ഒരു പ്രത്യേകമായ പരിപാടിയുണ്ടായിരുന്നു. തിരുമേനി ആ സമ്മേളനത്തിൽ പങ്കെടുക്കുകയും ഈ കാര്യങ്ങൾ അവിടെ പ്രസൻറ്റ് ചെയ്യുകയും അതിൽ പങ്കെടുത്ത ആളുകൾക്കെല്ലാം വളരെ അത്ഭുതകരമായി തീരുകയും ചെയ്തു. അത്ര അധികം കൃഷിയെ സ്നേഹിക്കുകയും അത് പ്രചരിപ്പിക്കുവാൻ നേതൃത്വം നൽകുകയും ചെയ്തു. വ്യത്യസ്തമായ സാമൂഹിക പശ്ചാത്തലത്തിൽ ഉണ്ടാകുന്ന സംഭവങ്ങളെ തിരുമേനി പ്രത്യേകമായി അതിനോട് പ്രതികരിക്കുന്നു എന്നുള്ളത് നമ്മളെ അടുത്തിടെയൊക്കെയുണ്ടായി. നമ്മളിപ്പോഴേ സംസാര വിഷയമായിരിക്കുന്ന ഒരു വിഷയത്തിന് തിരുമേനി താഴത്തങ്ങാടി ഇമാമുമായി ചേർന്ന് നടത്തിയ ഒരു പ്രസ്താവന സമൂഹ മാധ്യമങ്ങളിലും മീഡിയയിലും വളരെയധികം ശ്രദ്ധിക്കപ്പെട്ടു. കേരളത്തിലെ ഒരു ചർച്ചാ വിഷയമായി മാറുകയും ചെയ്തു. അതുപോലെ കാലിക പ്രസക്തമായ വിഷയങ്ങളിൽ ഉടനെ പ്രതികരിക്കുവാനും ധീരമായ നിലപാടുകൾ എടുക്കുവാനും തിരുമേനിക്ക് സാധിക്കുന്നു എന്നുള്ള ഇപ്പോൾ വളരെ സന്തോഷകരമായൊരു വസ്തുതയാണ്. അഭിമന്യ തിരുമേനിയെ നമുക്ക് ഈ സമ്മേളനത്തിൽ മുഖ്യാതിഥിയായി കിട്ടുകയും ഈ വാർഷിക സമ്മേളനം ഉദ്ഘാടനം ചെയ്യാനായി ലഭിക്കുകയും ചെയ്തത് ഒരു ഭാഗ്യമാണ്. വളരെ സന്തോഷത്തോടെ, സ്നേഹത്തോടെ അഭിമന്യ തിരുമേനിയെ സ്വാഗതം ചെയ്തുകൊള്ളുന്നു. ഔപചാരികതയുടെ പേരിലാണെങ്കിലും മന്ദിരങ്ങളുടെ ചെയർമാൻ JK ബർവാം സാറിനെ സ്വാഗതം ചെയ്യുകയാണ്. സാറ് ഈ മന്ദിരങ്ങളുടെ ചെയർമാനായതിനു ശേഷം ഉള്ള ആദ്യത്തെ വാർഷിക സമ്മേളനമാണ്. 1 വർഷം പൂർത്തിയായതിനു ശേഷം സാറിൻ്റെ പ്രവർത്തന ചാതുര്യതയും
പ്രത്യേകമായ താല്പര്യങ്ങളും മന്ദിരത്തിൻ്റെ വളർച്ചയ്ക്ക് വളരെ പ്രയോജനപ്രദമായ രീതിയിൽ ഓരോ കാര്യങ്ങളിലും സൂക്ഷ്മദൃഷ്ടിയോടെ ശ്രദ്ധിക്കുവാനും നേതൃത്വം നൽകുവാനും സാധുവിൻ്റെ നേതൃത്വത്തിന് കഴിയുന്നുണ്ട്. ആശുപത്രിയുടെ കാര്യത്തിലാണെങ്കിലും മന്ദിരങ്ങളുടെ വിവിധ സ്ഥാപനങ്ങളുടെ കാര്യത്തിലാണെങ്കിലും സാറിൻ്റെ ആ പ്രവർത്തന ചാതുര്യ ഞങ്ങളെ വളരെയധികം സഹായിക്കുന്നു. സാറിന് ഔപചാരികതയുടെ പേരിൽ ഹൃദയംഗമായ സ്വാഗതം അർപ്പിക്കുന്നു. ഇന്ന് അഭിവന്യ ബിഷപ്പിന് അനുമോദനം അർപ്പിച്ചുകൊണ്ട് സംസാരിക്കുന്നത് മന്ദിരങ്ങളുടെ ഫെലോഷിപ്പിൻ്റെ സെക്രട്ടറി ഏറ്റവും ബഹുമാനനായ ഡോക്ടർ സി ജെ റോയ് സാറാണ്. സി ജെ റോയ് സാറ് ഫെലോഷിപ്പ് സെക്രട്ടറിയായി ദീർഘകാലമായി പ്രവർത്തിക്കുന്നു. മന്ദിരത്തിൻ്റെ പ്രവർത്തനങ്ങളിലെല്ലാം ശക്തമായ നേതൃത്വമാണ് സാറിന് ലഭിക്കുന്നത്. ഒരു അധ്യാപകൻ എന്നതിനേക്കാൾ ഉപരിയായി എല്ലാവർക്കും മാർഗനിർദ്ദേശം നൽകുന്ന ഒട്ടനവധി പുസ്തകങ്ങളുടെ ഗ്രന്ഥങ്ങളുടെ രചയിതാവാണ് സി ജെ റോയ് സാറ്. സാറ് ഇന്ന് അഭിമന്യ ബിഷപ്പിന് അനുമോദനം അർപ്പിച്ചുകൊണ്ട് പ്രസംഗിക്കുന്നു. സാറിനെയും സ്വാഗതം ചെയ്തുകൊള്ളുന്നു. മന്ദിരങ്ങളുടെ ഹോസ്പിറ്റലിൻ്റെയും മന്ദിരത്തിൻ്റെയും ഒക്കെ ചാപ്ലൈന്മാർ വിർറമിൻ്റെ അന്നം ചെറിയാനച്ഛനും അതുപോലെ തന്നെ സി സി ജേക്കബച്ചനും അവരുടെ സാന്നിധ്യം കൊണ്ട് നമ്മളെ അനുഗ്രഹിച്ചിരിക്കുകയാണ്. തീർച്ചയായിട്ടും മന്ദിരങ്ങളുടെ പ്രവർത്തനങ്ങൾക്ക് വളരെയധികം കൈത്താങ്ങലായി നിൽക്കുകയും വിശ്വാസത്താൽ അത്രയും ഞങ്ങൾ ജീവിക്കുന്ന ആപ്തവാക്യത്തിന് ബലം നൽകിയിട്ടുണ്ട്. അതിൻ്റെ വിശ്വാസവും അടിത്തറയും ഉറപ്പിക്കുവാനും അനുദിന പ്രാർത്ഥനകൾക്ക് നേതൃത്വം നൽകുവാനും ഈ മഹത് വ്യക്തികളുടെ സാന്നിധ്യം മന്ദിരത്തിന് എന്നും സഹായകരമാണ്. പ്രിയപ്പെട്ട എൻ എം ചെറിയാനച്ഛനെയും സി സി ജേക്കബച്ചനുമേ എല്ലാവരുടെയും പേരിൽ സ്വാഗതം ചെയ്തുകൊള്ളുന്നു. മന്ദിരങ്ങളുടെ സെക്രട്ടറി ജോർജ് വർക്കി സാർ ഈ പ്രവർത്തനങ്ങൾക്കെല്ലാം കരുത്തായ നേതൃത്വം നൽകുന്നയാളാണ്. രാവിലെ മുതൽ വൈകുന്നേരം വരെയും മന്ദിരത്തിൽ നിന്ന് വിവിധങ്ങളായ ചുമതലകൾക്ക് നേതൃത്വം നൽകുന്ന പ്രിയപ്പെട്ട ജോയ് മോൻ സാറ് ഇന്ന് മന്ദിരങ്ങളുടെ കഴിഞ്ഞ വർഷത്തെ പ്രവർത്തന റിപ്പോർട്ട് ഇവിടെ അവതരിപ്പിക്കുന്നതാണ്. ഔപചാരികതയുടെ പേരിൽ പ്രിയപ്പെട്ട ജോർജ് വി വർക്കി സാറിനെ സ്നേഹപൂർവ്വം സ്വാഗതം ചെയ്തുകൊള്ളുന്നു. മന്ദിരങ്ങളുടെ ട്രഷറർ ജോർജ് കുര്യൻ സാറ് ദേവിച്ചായൻ മന്ദിരത്തിൻ്റെ ജീവനാടിയാണ്. മന്ദിരത്തിൻ്റെ കണക്കുകൾ വള്ളിവള്ളി വ്യത്യാസമില്ലാതെ രാവിലെ മുതൽ പൂർണ്ണസമയം മന്ദിരത്തിൽ ആയിരുന്നു കൊണ്ട് ശ്രദ്ധാപൂർവം ശ്രമിക്കുവാനും ഈ മന്ദിരത്തിൻ്റെയും ആശുപത്രിയുടെയും അനുബന്ധ സ്ഥാപനങ്ങളുടെയും എല്ലാം അക്കൗണ്ടുകൾ സ്തുത്യർഹമായ രീതിയിൽ അനേക വർഷമായ നേതൃത്വം നൽകി വരുന്ന പ്രിയപ്പെട്ട ബേവിച്ചായന് ഇന്ന് അഭിമന്യ തിരുമേനിക്കുള്ള ഉപകാര സമർപ്പണം നൽകുന്നതാണ്. പ്രിയ ബേവിച്ചായനെയും എല്ലാവരുടെയും പേരിൽ സ്വാഗതം ചെയ്തുകൊള്ളുന്നു. മന്ദിരങ്ങളുടെ ഗവേണിംഗ് ബോർഡ് അംഗങ്ങൾ എല്ലാവരും കൂടി ആയിട്ടുണ്ട്. മന്ദിരങ്ങളുടെ അഡ്വൈസറി ബോർഡ് സെക്രട്ടറി എബ്രഹാം ചെറിയാൻ സാർ, അതുപോലെ ഗവേണിംഗ് ബോർഡിലെ അംഗങ്ങൾ, വിവിധ ചുമതല വഹിക്കുന്ന മുൻ ചെയർമാൻമാർ ആൻഡ്രൂ സാർ, അതുപോലെ തന്നെ പുന്നൂസ് മാത്യു സാറ്, ഇവരുടെ എല്ലാം സാന്നിധ്യം വളരെ പ്രധാനപ്പെട്ടതാണ്. അവരെല്ലാവരെയും പ്രത്യേകമായി സ്വാഗതം ചെയ്തുകൊണ്ടു. പ്രിയപ്പെട്ട തിരുമേനിയുടെ കൊച്ചമ്മ ജെസ്സി ചെറിയാൻ കൊച്ചമ്മ ഇവിടെ സന്നിഹിതയായിട്ടുണ്ട്. കൊച്ചമ്മ മന്ദിരത്തെ സ്നേഹിക്കുകയും കരുതുകയും ആതുര ശുശ്രൂഷ രംഗത്ത് തന്നെ പ്രവർത്തിക്കുകയും ചെയ്യുന്ന ഡോക്ടർ ജെസിച്ചിറയാൻ കൊച്ചമ്മ തീർച്ചയായിട്ടും മന്ദിരത്തിൻ്റെ ഒരു ഉത്തമ സ്നേഹിതയാണ്. അച്ഛനെ കഞ്ഞിക്കുഴിയിലെ ഇടവ വികാരിയായിരുന്നപ്പോൾ, അസൻഷൻ പള്ളിയിൽ ഇടവ വികാരിയായിരുന്നപ്പോൾ മന്ദിരം കൺവെൻഷനിൽ പ്രസംഗിക്കാൻ വന്നപ്പോഴും കൊച്ചമ്മ കൂടെയുണ്ടായിരുന്നു. മന്ദിരത്തിലെ യുവജന പ്രസ്ഥാനം സ്ത്രീജന സഖ്യങ്ങളൊക്കെ സന്ദർശിക്കുവാൻ വരുമ്പോൾ അവർക്ക് നേതൃത്വം നൽകുവാനെന്ന് കൊച്ചമ്മ കൂടെയുണ്ടായിരുന്നു. കൊച്ചമ്മയുടെ സാന്നിധ്യം ഞങ്ങളൊരു അനുഗ്രഹമായി കുറയുന്നു. പ്രിയപ്പെട്ട ജെസ്സി കൊച്ചമ്മയെ സ്നേഹപൂർവ്വം സ്വാഗതം ചെയ്തുകൊള്ളുന്നു. ജിബിൻ തമ്പി അച്ഛനെ പ്രത്യേകമായി സ്വാഗതം ചെയ്യേണ്ട തിരുമേനിയുടെ കൂടെ തിരുമേനിക്ക് എന്നും ബലം നൽകിക്കൊണ്ട് പ്രിയപ്പെട്ട സെക്രട്ടറി അച്ഛൻ എന്നും തുണയായിരിക്കും. ഏത് ആവശ്യത്തിലും എപ്പോഴും തിരുമേനിയെ ഫോൺ ചെയ്താൽ കിട്ടുന്നില്ലെങ്കിലും അച്ഛന് അത് ഉടനെ തന്നെ കൈകാര്യം ചെയ്യുവാനും ആ കാര്യങ്ങൾ തിരുമേനി ശ്രദ്ധയിൽപ്പെടുത്തുവാനും അതിന് തക്കവണ്ണമുള്ള മറുപടി ലഭിക്കാനും തക്കവണ്ണം എല്ലാ കാര്യത്തിലും മന്ദിരവുമായി ബന്ധപ്പെട്ട കാര്യങ്ങളിലൊക്കെയും മുൻകാലങ്ങളിൽ അച്ഛൻ്റെ സേവനം ഞങ്ങൾ നന്ദിയോടെ സ്മരിക്കുന്നു. പ്രിയപ്പെട്ട അജുബിൻ തമ്പി അച്ഛൻ്റെ സാന്നിധ്യം വളരെ സ്നേഹപൂർവ്വം നന്ദിയോടെ ഞങ്ങൾ ഓർക്കുന്നു. അച്ഛനെയും ഹൃദയപൂർവ്വം സ്വാഗതം ചെയ്തുകൊള്ളുന്നു. ഇന്ന് ഈ കോവിഡ് പശ്ചാത്തലത്തിൽ പരിമിതമായ ആളുകൾക്ക് മാത്രം 20 ആളുകൾക്കാണ് നമുക്ക് പെർമിഷൻ കിട്ടിയിരുന്നത് മീറ്റിങ്ങിൽ, ചാപ്പലിന് 40 ആളുകൾക്ക്. എന്നാൽ ഈ ആളുകളെ ഈ സംഖ്യയിൽ അല്പം വ്യത്യാസം വന്നെങ്കിലും നമ്മളുടെ ഈ മുറികളിലെല്ലാം ആളുകൾ ഈ സമ്മേളനം പങ്കെടുത്തുകൊണ്ടിരിക്കുകയാണ്. ഓൺലൈനിലൂടെ കർത്താവെ അനേകർ ഈ പരിപാടിയിൽ പങ്കെടുത്ത് മന്ദിരത്തിനെ സ്നേഹിക്കുന്ന അനേകം സ്നേഹിതർ ഈ പരിപാടിയിൽ പങ്കെടുത്തുകൊണ്ടിരിക്കുകയാണ്. അവരെ എല്ലാവരെയും ഒറ്റ വാക്കിൽ സ്വാഗതം ചെയ്തുകൊള്ളുന്നു.
ഒരിക്കൽ കൂടി എല്ലാവർക്കും മന്ദിരങ്ങളുടെ ആശംസകൾ അർപ്പിക്കുന്നു. നന്ദി, നമസ്കാരം. മന്ദിരങ്ങളുടെ 2020-21 പ്രവർത്തന വർഷത്തെ റിപ്പോർട്ട് അവതരിപ്പിക്കാൻ മന്ദിരങ്ങളുടെ പ്രിയങ്കരനായ സെക്രട്ടറി പ്രൊഫസർ ജോർജ് പി വർക്കി സാറിനെ ക്ഷണിക്കുന്നു. അഭയോന്യാ തിരുമേനി, യോഗാധ്യക്ഷൻ, മന്ദിരങ്ങളുടെ ചെയർമാൻ എ കെ ബ്രൗൺ സാർ, വേദിയിലും സദസ്സിലുമുള്ള വിശിഷ്ടാതിഥികളെ, സുഹൃത്തുക്കളെ, മുട്ടകപ്പാടം മന്ദിരങ്ങളുടെ 2020-21 വാർഷിക റിപ്പോർട്ട് നിങ്ങളുടെ കൈകളിൽ ഇപ്പോൾ ലഭിച്ചിട്ടുണ്ട്. സാമാന്യം സുദീർഘമായ റിപ്പോർട്ടാണ്. അതിൻ്റെ പ്രസക്ത ഭാഗങ്ങൾ മാത്രം ഞാൻ വായിക്കാം, ബാക്കി നിങ്ങൾ പിന്നീട് വായിക്കുക. 2020 തുടക്കം മുതൽ ലോക ജനത ഒന്നടങ്കം COVID-19 എന്ന മഹാമാരിയുടെ ഭീതിയിലാണ്. 2021 കോവിഡിൻ്റെ രണ്ടാം തരംഗം ഉയർത്തിയ തീവ്ര വ്യാപനത്തിൻ്റെയും മരണത്തിൻ്റെയും കണക്കുകൾ ഏവരെയും ആശങ്കപ്പെടുത്തുന്നതാണ്. കോവിഡിനേക്കാൾ സങ്കീർണമായ സ്പാനിഷ് ഫ്ലൂ പോലെയുള്ള പകർച്ചവ്യാധികളും വിപത്സന്ധികളും മുൻകാലങ്ങളിൽ നമ്മുടെ പൂർവികർ അഭിമുഖീകരിച്ചിട്ടുണ്ട്. എന്നാൽ ശുഭപ്രതീക്ഷയോടും ഇച്ഛാശക്തിയോടും കൂടി അവയെ തരണം ചെയ്ത ചരിത്രമാണ് മാനവരാശിയുടേത്. അതുകൊണ്ട് കോവിഡ് ഉയർത്തുന്ന പ്രതിസന്ധികൾ എന്നേക്കുമുള്ളതല്ല, അതിവേഗം നാം അതിജീവിക്കുമെന്ന ശുഭാപ്തി വിശ്വാസമാണ് പ്രധാനം. ഉറച്ച ദൈവാശ്രയത്തിൽ നിലനിന്ന് വേണ്ടതായ ആത്മധൈര്യവും പ്രത്യാശയും സമൂഹത്തിന് നൽകുവാൻ നമുക്ക് ഒന്നിച്ച് യത്നിക്കാം. രോഗങ്ങളുടെയും പ്രതിസന്ധികളുടെയും മധ്യത്തിൽ നമ്മെ കാത്തുപരിപാലിക്കുന്ന ദൈവത്തിന് സ്തുതി സ്തോത്രങ്ങളും നന്ദിയും കരേറ്റിക്കൊണ്ട് മുണ്ടകപ്പാടം മന്ദിരങ്ങളുടെ 88 വാർഷിക റിപ്പോർട്ട് പൊതുസമൂഹത്തിന് മുമ്പാകെ സമർപ്പിക്കുന്നു. മന്ദിരം സൊസൈറ്റി. ഭാഗ്യസ്മരണീയനായ പി സി ജോർജ് സാർ 1933 ആരംഭിച്ച അഗതി മന്ദിരം 1956 ഒരു ചാരിറ്റബിൾ സൊസൈറ്റിയായി രജിസ്റ്റർ ചെയ്തു. അഗതി മന്ദിരം, ബാലികാ മന്ദിരം, സീനിയർ സിറ്റിസൻസ് ഹോം, മന്ദിരം ആശുപത്രി, ലേയാമ്മ സ്മാരക നഴ്സിംഗ് സ്കൂൾ എന്നീ സ്ഥാപനങ്ങളും വിവിധ സാമൂഹ്യക്ഷേമ പദ്ധതികളും ഈ സൊസൈറ്റിയുടെ ഭാഗമായി പ്രവർത്തിക്കുന്നു. എക്യുമെനിക്കൽ സ്വഭാവമുള്ള ഇതിൻ്റെ വിവിധ സമിതികളിൽ ഓർത്തഡോക്സ്, മാർത്തോമാ, CSI, മധ്യകേരള മഹായിടവക എന്നീ സഭകളിലെ അംഗങ്ങളാണുള്ളത്. കൂട്ടായ്മ സംഘം, ഉപദേശക സമിതി, കാര്യനിർവഹണ സമിതി എന്നിവയും വിവിധ ഉപസമിതികളും പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം നൽകുന്നു. ഭരണസമിതികൾ. ബോർഡ് ഓഫ് വിസിറ്റേഴ്സ്. മലങ്കര ഓർത്തഡോക്സ് സഭയുടെ കോട്ടയം ഭദ്രാസനം മെത്രാപ്പൊലിത്ത, മാർത്തോമാ സഭയുടെ കോട്ടയം കൊച്ചി ഭദ്രാസന എപ്പിസ്കോപ്പ, CSI മധ്യകാല മഹായിടവ ബിഷപ്പ് എന്നിവർ ഉൾപ്പെട്ടതാണ് മന്ദിരങ്ങളുടെ ബോർഡ് ഓഫ് വിസിറ്റേഴ്സ്. ഇപ്പോൾ അഭിവന്യ ഡോക്ടർ യുഹാനൻ മാർ ഡിയസ്കോറസ് മെത്രാപ്പൊലിത്ത, അഭിവന്യ ഡോക്ടർ ഏബ്രഹാം മാർ പൗലൂസ് എപ്പിസ്കോപ്പ, അഭിവന്യ ബിഷപ്പ് ഡോക്ടർ മലേജ് സാബു കോശിച്ചെറിയൻ എന്നിവർ ബോർഡ് ഓഫ് വിസിറ്റേഴ്സ് അംഗങ്ങളായി പ്രവർത്തിക്കുന്നു. കൂട്ടായ്മ സംഘം, ഉപദേശക സമിതി, കാര്യനിർവാഹക സമിതി എന്നീ മൂന്ന് സമിതികളാണ് പ്രധാനമായും ഇതിൻ്റെ പ്രവർത്തനങ്ങൾക്ക് ചുക്കാൻ പിടിക്കുന്നത്. മന്ദിരം ഗവേണിംഗ് ബോർഡിൻ്റെ കാലാവധി 3 വർഷമാണ്. പുതിയ ഗവേണിംഗ് ബോർഡ് 2020 October 2 മന്ദിരം ചാപ്പലിലെ പ്രതിഷ്ഠാ ശുശ്രൂഷയ്ക്ക് ശേഷം ചുമതലയേറ്റു. പുതിയ ഗവേണിംഗ് ബോർഡിൻ്റെ ആദ്യ യോഗത്തിൽ വെച്ച് മന്ദിരം സൊസൈറ്റിയുടെ 2020-23 ഭാരവാഹികളെ തിരഞ്ഞെടുത്തു. ചെയർമാൻ ശ്രീ ജേക്കബ് എബ്രഹാം, ഡെപ്യൂട്ടി ചെയർമാൻ ശ്രീ ജോർജ് വർഗീസ്, സെക്രട്ടറി ജോർജ് പി വർക്കി, അസോസിയേറ്റ് സെക്രട്ടറി ശ്രീ പി എം മാമൻ, ട്രഷറർ ശ്രീ ജോർജ് കുര്യൻ. ഗവേണിംഗ് ബോർഡ് കൂടാതെ വിവിധ കമ്മിറ്റികൾ, ഹോസ്പിറ്റൽ കമ്മിറ്റി, ഹോസ്പിറ്റൽ എക്സിക്യൂട്ടീവ് കമ്മിറ്റി, മന്ദിരം കമ്മിറ്റി, ബാലികാ മന്ദിരം കമ്മിറ്റി, ഇങ്ങനെ വിവിധ കമ്മിറ്റികൾ മന്ദിരങ്ങളുടെ വളർച്ചയ്ക്ക് പ്രയോജനം ചെയ്യുന്നുണ്ട്. കഴിഞ്ഞ 3 വർഷം ഗവേണിംഗ് ബോർഡ്, ഉപദേശക സമിതി, വിവിധ കമ്മിറ്റികൾ എന്നിവയിൽ അംഗങ്ങളായി പ്രവർത്തിച്ചവരോടുള്ള നന്ദിയും കടപ്പാടും രേഖപ്പെടുത്തുന്നു. വിവിധ കമ്മിറ്റികളുടെ ലിസ്റ്റ് നിങ്ങൾക്ക് ആ ബുക്കിനകത്ത് തന്നിട്ടുണ്ട്. കോവിഡ് മൂലമുള്ള നിയന്ത്രണങ്ങൾ. മന്ദിരങ്ങളുടെ 87th വാർഷിക ആഘോഷങ്ങളും വിവിധ മത്സരങ്ങളും മന്ദിരം കൺവെൻഷനും 2020 September 1 to 27 നടത്തുവാൻ വേണ്ട ക്രമീകരണങ്ങൾ ചെയ്തുവെങ്കിലും COVID-19 വ്യാപനവും അതോടനുബന്ധിച്ചുള്ള നിയന്ത്രണങ്ങളും മൂലം എല്ലാ പരിപാടികളും റദ്ദാക്കേണ്ടതായി വന്നു. COVID-19 വ്യാപനം മന്ദിരങ്ങളുടെ പ്രവർത്തനങ്ങളെ സാരമായി ബാധിച്ചു. ചാപ്പൽ ആരാധന, കൂട്ടായ്മ യോഗങ്ങൾ, വേദപഠന ക്ലാസുകൾ തുടങ്ങിയവ മുടങ്ങി.
കൗൺസിലിംഗ് സെൻ്റർ പ്രവർത്തനവും മന്ദവിമുക്തരുടെ കൂട്ടായ്മയും പാലിയേറ്റീവ് പ്രവർത്തകരുടെ ഭവന സന്ദർശനവും ഭാഗികമായി നടന്നു. ഫുഡ് അറ്റ് ഡോർ സ്റ്റെപ്പ് പദ്ധതിയിൽ കൂടിയുള്ള ഭക്ഷണ വിതരണം പൂർണ്ണമായും നിർത്തിവെച്ചു. മാസം തോറുമുള്ള പിടിയരി പിരിവും വാർഷിക പിരിവും നടന്നില്ല. തിരുവോണം, ക്രിസ്മസ്, ഈസ്റ്റർ തുടങ്ങിയ വിശേഷാവസരങ്ങളിലെ ആഘോഷ പരിപാടികൾ വേണ്ടെന്ന് വെച്ചു. സദ്യ മാത്രം നടത്തി. കോവിഡ് സഹായം. കോവിഡും തുടർന്നുള്ള ലോക്ക്ഡൗണും മൂലം ദുരിതമനുഭവിക്കുന്നവർക്ക് മന്ദിരത്തിൽ നിന്നും ഭക്ഷണ സാധനങ്ങൾ വിതരണം ചെയ്തു. പുതുപ്പള്ളി ചാരിറ്റബിൾ ക്ലബ്, പാലിയേറ്റീവ് കെയർ വോളണ്ടിയർമാർ, മദ്യവിമുക്ത കൂട്ടായ്മ, വാർഡ് മെമ്പർമാർ തുടങ്ങിയവർ മുഖേന 150 കുടുംബങ്ങളിൽ ഭക്ഷണ കിറ്റുകൾ എത്തിച്ചു. കൂടാതെ നിരവധി പേർക്ക് മരുന്നിനും ചികിത്സയ്ക്കുമുള്ള സഹായം നൽകി. മന്ദിര ആശുപത്രിയിലെ ജനറൽ വാർഡിലും വിശ്രാന്തി സെൻറ്ററിലും കിടക്കുന്നവർക്കുള്ള ഭക്ഷണ വിതരണം മുടക്കം കൂടാതെ നടന്നു വരുന്നു. ഇത് സഹായിച്ച് എല്ലാവരോടുമുള്ള നന്ദി രേഖപ്പെടുത്തുന്നു. ചാപ്ലൈൻമാർ. മന്ദിരത്തിലെയും ആശുപത്രിയിലെയും ചാപ്ലൈൻമാരായി വെരി റവറൻ എൻ എം ചെറിയാൻ, റവറൻ സി സി ജേക്കബ് എന്നിവർ സേവനം അനുഷ്ഠിക്കുന്നു. മന്ദിര ചാപ്പലിൽ ഞായറാഴ്ചകളിൽ നടക്കുന്ന ആരാധനയ്ക്കും മന്ദിരാംഗങ്ങളുടെ മരണാനന്തര ശുശ്രൂഷകൾക്കും ബഹുമാനപ്പെട്ട അച്ഛന്മാർ നേതൃത്വം നൽകുന്നു. മന്ദിരാംഗങ്ങളെ പതിവായി സന്ദർശിക്കുന്ന ഇവരുടെ സാന്നിധ്യവും ഉപദേശങ്ങളും വളരെ വിലപ്പെട്ടതാണ്. ബഹുമാനപ്പെട്ട അച്ഛന്മാരോടുള്ള നന്ദിയും കടപ്പാടും അറിയിക്കുന്നു. സന്നദ്ധ പ്രവർത്തകർ. അർപ്പണബോധത്തോടെ പ്രവർത്തിക്കുന്ന സന്നദ്ധ പ്രവർത്തകരുടെ സേവനം മന്ദിരത്തിന് വലിയ മുതൽക്കൂട്ടാണ്. റിട്ടയർ ചെയ്ത അധ്യാപകരും മറ്റുദ്യോഗസ്ഥരും വീട്ടമ്മമാരും ഇതിൽ ഉൾപ്പെടുന്നു. പാലിയേറ്റീവ് കെയർ വോളണ്ടിയർമാരായി വീടുകൾ സന്ദർശിച്ച് കിടപ്പ് രോഗികൾക്കും മന്ദിരാംഗങ്ങൾക്ക് ഇവർ നൽകുന്ന സ്വാന്തനവും സ്നേഹവും കരുതലും ശ്ലാഘനീയമാണ്. മന്ദിരത്തിലെ വേദപഠന ക്ലാസുകൾക്കും വ്യാഴാഴ്ച കൂട്ടായ്മകൾക്കും ഇവർ നേതൃത്വം നൽകുന്നു. അഗതി മന്ദിരം. അനാഥരുടെയും അശരണരുടെയും അഭയകേന്ദ്രമായ അഗതി മന്ദിരത്തിൽ ജാതിമത ഭേദമില്ലാതെ നിർധനരും നിരാലംബരുമായ 60 വയസ്സിനുമേൽ പ്രായമുള്ളവർക്ക് പ്രവേശനം നൽകുന്നു. മക്കളുടെ സ്നേഹവും പരിചരണവും ലഭിക്കാതെ മറ്റു പ്രിയപ്പെട്ടവർ നഷ്ടപ്പെടുകയും സംരക്ഷിക്കാൻ ആരുമില്ലാതായിത്തീരുകയും ചെയ്യുന്ന സാഹചര്യത്തിൽ സ്വമനസ്സാരെ വന്നു പാർക്കുന്നവരാണ് ഇവിടെയുള്ളവരിൽ ഭൂരിപക്ഷവും. പുരുഷന്മാർ താമസിക്കുന്ന സ്നേഹഭവനിൽ 40 പേർക്ക് താമസ സൗകര്യമുണ്ട്. 8 പേർക്ക് കിടക്കാവുന്ന ഒരു ജീറിയാട്രിക് വാർഡും ഇതിൽ സജ്ജീകരിച്ചിട്ടുണ്ട്. സ്ത്രീകൾക്കുള്ള സൗമ്യഭവനത്തിൽ 80 പേർക്ക് താമസ സൗകര്യമുണ്ട്. ശയ്യാവലംബികളായ സ്ത്രീകൾക്ക് പ്രത്യേകം ജീറിയാട്രിക് വാർഡ് ക്രമീകരിച്ചിട്ടുണ്ട്. ആശുപത്രിയുടെ നിയന്ത്രണത്തിലുള്ള ജീറിയാട്രിക് വാർഡുകളിലെ അന്തേവാസികൾക്ക് സ്റ്റാഫ് നഴ്സുമാരുടെയും ഹോം നഴ്സുമാരുടെയും സേവനം ലഭ്യമാണ്. 2021 മാർച്ച് 31 അഗതി മന്ദിരത്തിലെ അംഗസംഖ്യ 96 ആയിരുന്നു. 67 സ്ത്രീകളും 29 പുരുഷന്മാരും. റിപ്പോർട്ട് വർഷത്തിൽ 15 പേർ പുതിയതായി വന്നു. വിവിധ കാരണങ്ങളാൽ 14 പേർ മന്ദിരത്തിൽ നിന്നും മടങ്ങിപ്പോയി. 22 പേർ നിര്യാതരായി. ആരാധന. മന്ദിരം ചാപ്പലിൽ എല്ലാ ഞായറാഴ്ചയും 2ാം ബുധനാഴ്ചയും ആരാധനയും വിശുദ്ധ കുർബാനയും ക്രമീകരിച്ചിരിക്കുന്നു. 1, 3 ഞായറാഴ്ചകളിൽ CSI ആരാധനയ്ക്കും വിശുദ്ധ സംസർഗത്തിനും റവറൻ CC ജേക്കബും, 2, 4 ഞായറാഴ്ചകളിൽ മാർത്തോമ ആരാധനയ്ക്കും വിശുദ്ധ കുർബാനയ്ക്കും വെരി റവറൻ NM ചെറിയാനും, 2ാം ബുധനാഴ്ചയും 5ാം ഞായറാഴ്ചയും ഓർത്തഡോക്സ് ആരാധനയ്ക്കും വിശുദ്ധ കുർബാനയ്ക്കും റവറൻ ഫാദർ MK കുര്യൻ, റവറൻ ഫാദർ OS കുര്യാക്കോ സോമത്തിൽ എന്നിവരും നേതൃത്വം നൽകി. സാമ്പത്തിക സഹായം. സ്നേഹിതരും സ്ഥാപനങ്ങളും ഇടവകകളും നൽകുന്ന സംഭാവനകളും സർക്കാരിൽ നിന്ന് ലഭിക്കുന്ന വാർഷിക ഗ്രാൻറ്റുമാണ് മന്ദിരത്തിൻ്റെ പ്രധാന വരുമാനം. പിടിയേരി. മന്ദിരത്തിൻ്റെ ആരംഭകാലം മുതൽ ലഭിച്ചുകൊണ്ടിരിക്കുന്ന ഒരു സഹായമാണ് പിടിയേരി. സമീപ പ്രദേശങ്ങളിലെ 1000-ൽ പരം ഭവനങ്ങൾ ഇപ്രകാരം സഹായിക്കുന്നുണ്ട്. ഞങ്ങളുടെ അഭ്യർത്ഥന പ്രകാരം അരിക്ക് പകരമായി രൂപം നൽകുവാൻ സന്നദ്ധരായ എല്ലാവരോടുമുള്ള സന്തോഷം അറിയിക്കുന്നു. ദുഃഖവെള്ളിയാഴ്ച സ്തോത്ര കാഴ്ച. മാർത്തോമാസഭയുടെ പുതുപ്പള്ളി കോട്ടയം സെൻറ്ററുകളിലെ ഇടവകളിലെ ദുഃഖവെള്ളിയാഴ്ച സ്തോത്ര കാഴ്ച മന്ദിരത്തിന് വേണ്ടി മാറ്റിവെച്ചിരിക്കുകയാണ്. ഈ ഇടവകളോട് വളരെ നന്ദിയും കടപ്പാടുമുണ്ട്. ഹോറേവ് കൺവെൻഷൻ സ്തോത്ര കാഴ്ച. മന്ദിരത്തിൻ്റെ ആരംഭം മുതൽ പുതുപ്പള്ളി ഹോറേവ് കൺവെൻഷനിലെ ചൊവ്വാഴ്ചയിലെ സ്തോത്ര കാഴ്ച മന്ദിരത്തിനായി വേർതിരിച്ച് നൽകി വരുന്നു. ഓരോ വർഷവും ലഭിക്കുന്ന തുക ഹോറേവ് കൺവെൻഷൻ എൻഡോവ്മെൻറ്റിൽ ചേർക്കുകയും അതിൻ്റെ പലിശ ഉപയോഗിച്ച് എല്ലാ വർഷവും ജനുവരി 10 മന്ദിരാംഗങ്ങൾക്ക് ഭക്ഷണം നൽകുകയും ചെയ്യുന്നു. സ്കോളർഷിപ്പ്. നിർധനരായ നേഴ്സിംഗ് വിദ്യാർത്ഥിനികൾക്ക് സ്കോളർഷിപ്പ് നൽകുവാൻ എൻഡോവ്മെൻറ്റുകൾ ഏർപ്പെടുത്തിയും സംഭാവനകൾ നൽകിയും സഹായിക്കുന്ന പല സ്നേഹിതരും കുടുംബങ്ങളുമുണ്ട്. ഈ വർഷം 10 ലക്ഷം രൂപയുടെ എൻഡോവ്മെൻറ്റ് നൽകിയ ശ്രീ രാജൻ ജോർജ് സീനിയർ സിറ്റിസൺസ് ഹോം,
₹500,000 എൻഡോമെന്റ് നൽകിയ ഡോക്ടർ മാത്യു ഉമ്മൻ ഫാമിലി ട്രസ്റ്റ്, ഓരോ വർഷവും 10 വിദ്യാർത്ഥികൾക്ക് സ്കോളർഷിപ്പ് നൽകി സഹായിക്കുന്ന കോട്ടയം ആർദ്രത ഫെലോഷിപ്പ്, ഇന്ത്യയിലും വിദേശത്തുമുള്ള സ്നേഹിതർ തുടങ്ങിയവരോടുള്ള നിസ്സീമമായ നന്ദി രേഖപ്പെടുത്തുന്നു. പ്രത്യേക സംഭാവനകൾ: നിരവധി സ്നേഹിതർ ജന്മദിനം, വിവാഹവാർഷികം, പ്രിയപ്പെട്ടവരുടെ അനുസ്മരണ ദിനം തുടങ്ങിയ പ്രത്യേക ദിവസങ്ങളിൽ ഭക്ഷണം ക്രമീകരിക്കുന്നുണ്ട്. ക്രമമായി എല്ലാ മാസത്തിലും ഒരു നിശ്ചിത തുക സംഭാവനയായി നൽകുന്നവർ നിരവധിയുണ്ട്. എല്ലാവരോടുമുള്ള നന്ദി രേഖപ്പെടുത്തുന്നു. സീനിയർ സിറ്റിസൻസ് ഹോം: സാമ്പത്തിക സൗകര്യമുണ്ടെങ്കിലും തനിയെ താമസിക്കേണ്ടി വരുന്ന മുതിർന്ന പൗരന്മാർക്ക് പരിമിത ചെലവിൽ താമസിക്കുവാൻ അനുയോജ്യമായ ഒരു സങ്കേതമാണ് സീനിയർ സിറ്റിസൻസ് ഹോം. ആവശ്യമായ ജീവിത സൗകര്യങ്ങളും പ്രശാന്തമായ അന്തരീക്ഷവും ആശുപത്രിയുടെ സാധ്യതയും കോട്ടയം പട്ടണത്തിൻ്റെ സാമീപ്യവും മുതിർന്ന പൗരന്മാർക്ക് ജീവിത സായാഹ്നം ഇവിടെ സന്തോഷകരമാക്കുന്നു. ഇപ്പോൾ 49 പേർ ഇവിടെ താമസിക്കുന്നു. ബാലികാ മന്ദിരം: പി സി ജോർജ് സാറിൻ്റെ ജന്മശതാബ്ദിയോടനുബന്ധിച്ച് 2001 ആരംഭിച്ച ബാലികാ മന്ദിരത്തിൽ ഈ വർഷം പുതിയതായി ചേർന്ന 3 പേർ ഉൾപ്പെടെ 14 പെൺകുട്ടികളുണ്ട്. ഇവരിൽ 18 വയസ്സ് പൂർത്തിയായ 4 പേർ മന്ദിരത്തിൻ്റെ നേരിട്ടുള്ള സംരക്ഷണയിലാണ്. ബാലികാ മന്ദിരത്തിൽ നിന്നും വിവാഹം ചെയ്തയച്ച 3 പേരും മന്ദിരം ആശുപത്രിയിൽ നേഴ്സുമാരായിട്ട് ജോലി ചെയ്യുന്നു. ബാലികാ മന്ദിരത്തിൻ്റെ ആവശ്യങ്ങൾക്കായി സംഭാവനകൾ, സ്പോൺസർഷിപ്പുകൾ, എൻഡോവ്മെൻറ്റുകൾ എന്നിവ സഹായിക്കുന്ന എല്ലാവരോടുമുള്ള നന്ദി അറിയിക്കുന്നു. വിവാഹം: ദൈവകൃപയാൽ മന്ദിരത്തിൻ്റെ 3-ാമത്തെ പുത്രി അനുവും മണിമല മുക്കട ചുങ്കത്തിൽ ശ്രീ രാജൻ്റെയും പരേതയായ ഓമനയുടെയും മകൻ റിനുവും തമ്മിലുള്ള വിവാഹം 2021 ജൂൺ 14 റാന്നി ചേത്തോങ്കര സെൻറ് തോമസ് ഓർത്തഡോക്സ് പള്ളിയിൽ വെച്ച് നടന്നു. ദമ്പതികൾക്ക് ദൈവം അനുഗ്രഹം ചൊരിയട്ടെ. ചൈൽഡ് സ്പോൺസർഷിപ്പ് പ്രോജക്റ്റ്: മന്ദിരങ്ങളുടെ സാമൂഹ്യ പ്രതിബദ്ധതയുടെ ഭാഗമായി 1988 ആരംഭിച്ച ചൈൽഡ് സ്പോൺസർഷിപ്പ് പ്രോജക്റ്റ് കുട്ടികളുടെ വിദ്യാഭ്യാസ നിലവാരം കൂടുതൽ മെച്ചപ്പെടുത്തുന്നതിനും അതോടൊപ്പം വ്യക്തിത്വ വികസനത്തിനും സ്വഭാവ രൂപീകരണത്തിനും പ്രാമുഖ്യം നൽകുന്നു. പ്രോജക്റ്റിൻ്റെ 3-ാം ഘട്ടം വളരെ മികച്ച രീതിയിൽ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നു. 7 മുതൽ 10 വരെയുള്ള ക്ലാസ്സുകളിൽ പഠിക്കുന്ന 32 കുട്ടികൾക്കാണ് പരിശീലനം നൽകുന്നത്. മന്ദിരം ആശുപത്രി: മന്ദിരം സൊസൈറ്റിയുടെ ചുമതലയിൽ പ്രവർത്തിക്കുന്ന ഒരു പ്രധാന സ്ഥാപനമായ മന്ദിരം ആശുപത്രി വൈദ്യശുശ്രൂഷ രംഗത്ത് 78 വർഷം പൂർത്തീകരിച്ചു. മന്ദിരത്തിൽ താമസിക്കുന്നവരുടെ ചികിത്സയ്ക്കായി 1943 എളിയ തോതിൽ ആരംഭിച്ച ഡിസ്പെൻസറി ഇന്ന് 300 കിടക്കകളും ആധുനിക സൗകര്യങ്ങളുമുള്ള ഒരു ആശുപത്രിയായി വളർന്നിരിക്കുന്നു. ലെഫ്റ്റനൻറ്റ് കേണൽ ഡോക്ടർ മർക്കോസ് അറയ്ക്കൽ മെഡിക്കൽ സൂപ്രണ്ടായും ഡോക്ടർ ബേബിയായി മെഡിക്കൽ കോർഡിനേറ്ററായും ലെഫ്റ്റനൻറ്റ് കേണൽ ഐഷ കെ നഴ്സിംഗ് സൂപ്രണ്ടായും പ്രവർത്തിക്കുന്നു. 42 ഡോക്ടർമാർ വിവിധ ഡിപ്പാർട്ട്മെൻറ്റുകളിലായി സേവനമനുഷ്ഠിക്കുന്നു. കഴിഞ്ഞ വർഷം ആശുപത്രിക്ക് NABH പ്രീ അക്രഡിറ്റേഷൻ ലഭിച്ചു. കോവിഡ് ചികിത്സ: കോവിഡ് രോഗികൾക്കായി ആശുപത്രിയിൽ 30 കിടക്കകൾ വേർതിരിച്ചിട്ടുണ്ട്. ആൻറ്റിജൻ RT-PCR ടെസ്റ്റുകൾ ചെയ്യുവാൻ സൗകര്യമുണ്ട്. കോവിഡ് വാക്സിനേഷൻ സെൻ്ററിൽ എല്ലാ ദിവസവും കോവിഷീൽഡ് വാക്സിൻ നൽകിയത് വരുന്നു. കോവിഡ് ചികിത്സയ്ക്ക് ആവശ്യമായ വെൻറ്റിലേറ്ററുകൾ, ബൈപാപ്പ് മെഷീനുകൾ തുടങ്ങിയ ആശുപത്രിയിൽ സജ്ജീകരിക്കുകയും ശ്വാസകോശ രോഗവിഭാഗം ആരംഭിക്കുകയും ചെയ്തു. കോവിഡ് ചികിത്സ സമർപ്പണത്തോടുകൂടി ഏറ്റെടുത്ത ഡോക്ടർമാർ, നഴ്സുമാർ, മറ്റ് സ്റ്റാഫ് അംഗങ്ങൾ എന്നിവരോടും കോവിഡ് ചികിത്സയ്ക്ക് ആവശ്യമായ പുതിയ ഉപകരണങ്ങൾ വാങ്ങുവാൻ സഹായിച്ച പ്രസ്ഥാനങ്ങളോടും വ്യക്തികളോടുമുള്ള കൃതജ്ഞത അറിയിക്കുന്നു. ഉപ്പോട്ടിൽ വാർഡ്: മെസ്സേഴ്സ് കാനൻ ലാറ്റെക്സ് ഇൻഡസ്ട്രീസ് പ്രൈവറ്റ് ലിമിറ്റഡ് കോട്ടയത്തിൻ്റെ സാമ്പത്തിക സഹായം കൊണ്ട് പണികഴിപ്പിച്ച ഉപ്പോട്ടിൽ വാർഡിൻ്റെ, ഇത് പുതിയ ജനറൽ വാർഡ്, കൂദാശ 2021 ജൂലൈ 30 കോട്ടയം ചെറിയ പള്ളി വികാരി റവൻ ഫാദർ PA ഫിലിപ്പ് നിർവഹിച്ചു. പുതിയ വാർഡിൻ്റെ നിർമ്മാണത്തിനായി 1 കോടി രൂപയും ഉപകരണങ്ങൾക്കായി 5 ലക്ഷം രൂപയും നൽകിയ ഉപ്പൂട്ടിൽ കുടുംബത്തോടും, പ്രത്യേകിച്ച് ശ്രീ രജു ഉപ്പൂട്ടിലിനോടുമുള്ള നന്ദിയും കടപ്പാടും അറിയിക്കുന്നു. കളരിക്കൽ ഡോക്ടർ ജോർജ് കുര്യൻ മെമ്മോറിയൽ വാർഡ്: ഈ വാർഡിൻ്റെ നിർമ്മാണം 2021 ഒക്ടോബറിൽ പൂർത്തിയാകുമെന്ന് പ്രതീക്ഷിക്കുന്നു. ശ്രീ മാമൻ വർഗീസ് മെമ്മോറിയൽ ഫിസിയോതെറാപ്പി സെൻ്റർ: നിലവിലുള്ള ഫിസിയോതെറാപ്പി സെൻ്റർ കൂടുതൽ സ്ഥല സൗകര്യമുള്ള പഴയ ജനറൽ വാർഡ് പ്രവർത്തിച്ചിരുന്ന സ്ഥലത്തേക്ക് മാറ്റുവാനും അവിടെ ഒരു റീഹാബിലിറ്റേഷൻ സെൻ്റർ ആരംഭിക്കുവാനുമുള്ള നടപടികൾ ആരംഭിച്ചു. പ്രസ്തുത സെൻ്ററിനെ ശ്രീ മാമൻ വർഗീസ് മെമ്മോറിയൽ ഫിസിയോതെറാപ്പി ആൻഡ് റീഹാബിലിറ്റേഷൻ സെൻ്റർ എന്ന് നാമകരണം ചെയ്യുവാനും അദ്ദേഹത്തിൻ്റെ നവതിയോടനുബന്ധിച്ച് നൽകിയ 3 ലക്ഷം രൂപ ഈ സെൻ്ററിൻ്റെ വികസനത്തിനായി ഉപയോഗിക്കുവാനും ഗവേണിംഗ് ബോർഡ് തീരുമാനിച്ചു. ഡയാലിസിസ് സെൻ്റർ: ഡയാലിസിസ് സെൻ്ററിൽ ഇപ്പോൾ 4 യൂണിറ്റുകൾ പ്രവർത്തിക്കുന്നു.
നിർധനരായ രോഗികൾക്ക് സൗജന്യ നിരക്കിൽ ഡയാലിസിസ് ചെയ്ത് കൊടുക്കുന്നതിന് എല്ലാ വർഷവും 120,000 രൂപ വീതം നൽകി സഹായിക്കുന്ന ബിഷപ്പ് മാണി ഫൗണ്ടേഷൻ ഭാരവാഹികളോടുള്ള നന്ദി അറിയിക്കുന്നു. ലേയമ്മ മെമ്മോറിയൽ സ്കൂൾ ഓഫ് നഴ്സിംഗ്. ഇന്ത്യൻ നഴ്സിംഗ് കൗൺസിലിൻ്റെയും കേരള നഴ്സസ് മിഡ്വൈഫ് കൗൺസിലിൻ്റെയും അംഗീകാരമുള്ള ലേയമ്മ മെമ്മോറിയൽ നഴ്സിംഗ് സ്കൂളിൽ ഓരോ ബാച്ചിലും 30 കുട്ടികൾക്ക് പരിശീലനം നൽകുവാനുള്ള സൗകര്യം ഉണ്ട്. നഴ്സിംഗ് കോളേജായി അപ്ഗ്രേഡ് ചെയ്ത് ബി എസ് സി നഴ്സിംഗ് കോഴ്സ് ആരംഭിക്കുവാനുള്ള നടപടികൾ പുരോഗമിക്കുന്നു. സൈക്യാട്രിക് റീഹാബിലിറ്റേഷൻ സെൻറ്റർ. പ്ലാറ്റിനം ജൂബിലിയുടെ ഭാഗമായി വിശ്രാന്തി സെൻറ്ററിനോട് ചേർന്ന് ഒരു സൈക്യാട്രിക് റീഹാബിലിറ്റേഷൻ സെൻറ്റർ ആരംഭിക്കുന്നതിനുള്ള പ്രാരംഭ പ്രവർത്തനങ്ങൾ തുടങ്ങി. മന്ദിരം ചെയർമാൻ ശ്രീ ജേക്കബ് എബ്രഹാമിൻ്റെ നേതൃത്വത്തിൽ പുതിയ സെൻറ്ററിനുള്ള പ്ലാനും എസ്റ്റിമേറ്റും തയ്യാറാക്കി. ഒന്നാം ഘട്ടം നിർമ്മിക്കുന്നതിന് ഏകദേശം 3 കോടി രൂപ ചെലവ് പ്രതീക്ഷിക്കുന്നു. ഇതിനുവേണ്ടിയുള്ള വിഭവ സമാഹരണം ആരംഭിച്ചു. റെവറൻഡ് പ്രൊഫസർ കെ സി മാത്യു മെമ്മോറിയൽ ലൈബ്രറി. നഴ്സിംഗ് കോളേജിനു വേണ്ടി നിർമ്മാണം പൂർത്തിയായി വരുന്ന ലൈബ്രറിക്ക് പ്രൊഫസർ റെവറൻഡ് കെ സി മാത്യു മെമ്മോറിയൽ ലൈബ്രറി എന്ന നാമകരണം ചെയ്യുവാൻ ഗവേണിംഗ് ബോർഡ് തീരുമാനിച്ചു. ലൈബ്രറിക്ക് ആവശ്യമായ ഫർണിച്ചറുകളും പുസ്തകങ്ങളും വാങ്ങുന്നതിനായി 3 ലക്ഷം രൂപ നൽകിയ കൊച്ചുകളിക്കൽ ശ്രീ ജേക്കബ് മാത്യുവിനോടുള്ള നന്ദി അറിയിക്കുന്നു. അനുശോചനം. പരിശുദ്ധ കാതോലിക്ക അബാവ ഡോക്ടർ ഫിലിപ്പോസ് മാ ക്രിസോസ്റ്റം മർത്തോമാ വലിയ മെത്രാപ്പൊലിത്ത ശ്രീ മാമൻ വർഗീസ് പ്രൊഫസർ റെവറൻഡ് കെ സി മാത്യു ഈ 4 പേരും മന്ദിരങ്ങൾക്ക് നേതൃത്വം നൽകിയവരും അടുത്ത സ്നേഹിതരും സമുജലമായിട്ട് സഹായിച്ചവരുമായിരുന്നു. ഇവരോടും ഇവരുടെ ദേഹവിയോഗത്തിലും ഇവരെ കൂടാതെ മന്ദിര സ്നേഹിതരായിട്ട് കഴിഞ്ഞ വർഷം ഖത്രസന്നിധിയിലേക്ക് ചേർക്കപ്പെട്ട എല്ലാവരുടെയും തന്നെ ജീവിതത്തിനായും സേവനങ്ങൾക്കായും ദൈവത്തെ സ്തുതിക്കുന്നു. മന്ദിരങ്ങളുടെ അനുശോചനം അറിയിക്കുന്നു. കൃതജ്ഞത. മന്ദിരത്തെ സ്നേഹിക്കുകയും കരുതുകയും ചെയ്യുന്ന അനേകം സുമനസ്സുകളുടെ നിർലോഭമായ സഹായവും ദൈവകൃപയുമാണ് മന്ദിരങ്ങളുടെ പ്രവർത്തനം ഭംഗിയായി മുമ്പോട്ട് പോകുവാനിടയാക്കുന്നത്. സംഭാവനകൾ, എൻഡോമെൻറ്റുകൾ തുടങ്ങിയവ നൽകിയും വിശേഷ അവസരങ്ങളിൽ ഭക്ഷണം ക്രമീകരിച്ചും മറ്റു പലവിധങ്ങളിൽ സഹായിച്ച എല്ലാവരോടുമുള്ള നിസ്സീമമായ നന്ദി അറിയിക്കുന്നു. ഉപസംഹാരം. 2021 ജൂലൈ 23 നമ്മിൽ നിന്ന് അന്ത്യയാത്രയായ കെ സി മാത്യു അച്ഛൻ അപൂർവ ശോഭയോടെ നമുക്ക് മുന്നിൽ കത്തി നിന്നിയ ഒരു പൊൻവിളക്കായിരുന്നു. പി സി ജോർജ് സാറിൻ്റെ അതേ ദർശനത്തോടും കാഴ്ചപ്പാടോടും കൂടി ദൈവനിശ്ചയത്താൽ മന്ദിരങ്ങളുടെ സാരഥ്യം ഏറ്റെടുത്തിയ അച്ഛൻ അവയെ ഇന്നത്തെ നിലയിലേക്ക് കൈപിടിച്ചുയർത്തി. അഗതികളിലും അനാഥരിലും ദൈവത്തെ ദർശിച്ച കാരുണ്യത്തിൻ്റെ നേരിയുറവയായിരുന്ന അച്ഛൻ്റെ മാതൃക പിൻപറ്റുവാൻ മന്ദിരം പ്രവർത്തകർക്ക് സാധിക്കട്ടെ എന്ന പ്രാർത്ഥനയോടെ ഈ റിപ്പോർട്ട് ഉപസംഹരിക്കുന്നു. താങ്ക് യു സർ. ഇന്നത്തെ യോഗ അധ്യക്ഷനും മന്ദിരങ്ങളുടെ ചെയർമാനുമായ ശ്രീ ജെ കെ ബബ്രാം സാറിനെ അധ്യക്ഷ പ്രസംഗത്തിനായിട്ട് ക്ഷണിച്ചുകൊള്ളും. അഭിവന്ന ബിഷപ്പ് ഡോക്ടർ മലയിൽ സാധു കോശി ചെറിയൻ, റെവറൻഡ് ഫാദേഴ്സ് റെവറൻഡ് എൻ എം ചെറിയാനച്ഛൻ, റെവറൻഡ് സി സി ജേക്കബ് അച്ഛൻ, ജിബിനച്ഛൻ, മന്ദിരങ്ങളുടെ ഡെപ്യൂട്ടി ചെയർമാൻ ജോർജ് വർഗീസ്, ജോർജ് വർഗീസ് സാറ്, മന്ദിരങ്ങളുടെ ഫെലോഷിപ്പ് സെക്രട്ടറി ഡോക്ടർ സി ജെ റോയ് സാറ്, അഡ്വൈസറി ബോർഡിൻ്റെ സെക്രട്ടറി എബ്രഹാം ചെറിയാൻ സാർ, വേദിയിൽ സദസ്സരിക്കുന്ന എല്ലാവർക്കും, മന്ദിരത്തിൻ്റെ എല്ലാ കുടുംബാംഗങ്ങൾക്കും എൻ്റെ വിനീതമായ വന്ദനം. ഇന്ന് ഒരു പുണ്യ ദിവസമാണ്. ഈ പുണ്യ ദിവസത്തിൽ, ഈ പുണ്യഭൂമിയിൽ നമുക്കൊരുമിച്ച് ഇവിടെ ചേരുവാൻ സാധിച്ചതിൽ ദൈവത്തിന് സ്തോത്രം കരുതുന്നു. പ്രത്യേകിച്ച് രാവിലെ നടന്ന വിശുദ്ധ സംസർഗ ശുശ്രൂഷയിൽ തിരുമേനിയുടെ സാന്നിധ്യം വളരെ അനുഗ്രഹീതമായിരുന്നു. നമുക്ക് എല്ലാവർക്കും കൂടി ഒരുമിച്ചിരുന്ന് ഈ ചെറിയ ഒരു ഗ്രൂപ്പായിട്ട് നമുക്ക് പ്രാർത്ഥിക്കുവാനും ഭക്ഷണം കഴിക്കുവാനും തിരിച്ച് ഒരു മീറ്റിങ്ങിലേക്ക് വരുവാനും ഒരു അവസരം ഉണ്ടായതിൽ ദൈവത്തിനോട് നന്ദി കരയട്ടുന്നു.
വാസ്തവത്തിൽ ഈ സെപ്റ്റംബർ മാസം വളരെ ഒരു പുണ്യമാസമായിട്ട് ഞാൻ വിചാരിക്കുന്നു. കാരണം ഈ സെപ്റ്റംബർ മാസത്തിൽ മന്ദിരത്തിൻ്റെ ചരിത്രത്തിൽ പല കാര്യങ്ങൾ നടന്നു, പല മാസങ്ങളിലും നടന്നു, വേറെ മാസങ്ങളിലും നടന്നു. എങ്കിലും അതിനെപ്പറ്റി ഞാൻ ഒന്ന് രണ്ട് ഡേറ്റുകൾ ഞാൻ എൻ്റെ ഓർമ്മയിൽ വരുന്നു. 1933 സെപ്റ്റംബർ 1 മന്ദിരത്തിൻ്റെ സ്ഥാപനം, അത് 1. 1951 സെപ്റ്റംബർ 12 മന്ദിരത്തിൽ ഒരു ടെമ്പറൻസ് മൂവ്മെൻറ്റ് തുടങ്ങി, മദ്യവർജന പ്രസ്ഥാനം. മദ്യവർജന പ്രസ്ഥാനം പി സി ജോർജ് സാറിൻ്റെ ഒരു അവസാനത്തെ സമയങ്ങളിലുള്ള ഒരു പ്രവർത്തനമായിരുന്നു. ഹിസ്റ്ററി വായിക്കുകയാണെങ്കിൽ രോഗബാധിതനായിരുന്ന സാറ് ഒരു പുതുപ്പള്ളിയിലൊരു പ്രസംഗത്തിന്, മദ്യവിരോധന പ്രസംഗ മർജന പ്രസംഗത്തിന് പോയപ്പോൾ ഒരു കസേരയിൽ എടുത്തുകൊണ്ട് പോയി എന്നാണ് പറയുന്നത്. കസേരയിൽ ഇരുന്ന് സാറ് പ്രസംഗിക്കുകയും തിരിച്ചു വന്ന് ഇവിടെ കൂടുതൽ രോഗബാധിതനായി ആ മാസം തന്നെ 29 പി സി ജോർജ് സാറ് ഈ മണ്ണിൽ നിന്ന് വേർപെട്ടു പോയി. 2003 സപ്തതി സ്മാരക പദ്ധതിയുടെ തുടക്കം കുറിച്ചു. 2018 പാലിയേറ്റീവ് കെയർ വാർഡ് നമ്മൾ വളരെ അടുത്ത് കഴിഞ്ഞ 3 മുമ്പ് ഇവിടെ നമ്മളത് ഉദ്ഘാടനം ചെയ്തു. അങ്ങനെ ഈ സെപ്റ്റംബർ മാസം വളരെ പ്രധാനമുള്ളൊരു മാസമാണ്. കഴിഞ്ഞ വർഷങ്ങളിലെല്ലാം, കഴിഞ്ഞ വർഷത്തിൻ്റെ മുമ്പിൽ ഈ ഒരു ആഘോഷം വലിയൊരു ആഘോഷമായിരുന്നു. ഞാൻ ഓർക്കും നമ്മുടെ ആ ഹാളിൽ തിങ്ങി നിറഞ്ഞ സദസ്സുണ്ടായിരുന്നു. ആളുകൾ വന്ന് വരുമായിരുന്നു. കെ സി മാത്യു അച്ഛൻ ഉണ്ടായിരുന്നു. അങ്ങനെ ഒരു വലിയ ആഘോഷത്തിൻ്റെ ഒരു പ്രതീതി അന്നുണ്ടായിരുന്നു. പക്ഷേ ഇന്ന് അതെല്ലാം കുറഞ്ഞ്, നമ്മൾ കുറച്ച് ആളുകൾ മാത്രമേ ഇവിടെ ഇരിപ്പുള്ളൂ. എങ്കിലും ഈ ഓൺലൈനിൻ്റെ ഫെസിലിറ്റി ഉള്ളതുകൊണ്ട് പല സ്ഥലങ്ങളിൽ നിന്നും ആളുകൾക്ക് ഇത് കാണാം എന്നുള്ള ഒരു വലിയ പ്രത്യാശ നമുക്കുണ്ട്. സെപ്റ്റംബർ മാസം അക്കൗണ്ടൻസിനറിയാം, ഇന്ത്യയിൽ ഒരു വലിയൊരു സംഭവമായി. എല്ലാ ഇൻഡസ്ട്രിയും ചാരിറ്റബിൾ ഇൻസ്റ്റിറ്റ്യൂഷൻ എല്ലാത്തിനും ഒരു ആനുവൽ റിപ്പോർട്ട് ഉണ്ടാക്കണം, അതിൻ്റെ ഓഡിറ്റ് ചെയ്യണം, അതിൻ്റെ അപ്രൂവൽ ചെയ്യണം. ഈ മാസം വളരെ പ്രധാനമായിട്ടുള്ള ഒരു മാസമാണ്. ഞാൻ ഡോക്ടർ മോഹൻകുമാർ ഇവിടെ ഉള്ളൊരു ഡോക്ടറാണ്, ഡോക്ടറോട് പറഞ്ഞപ്പോൾ, സംസാരിച്ചപ്പോൾ ഈ മന്ദിരത്തിൻ്റെ കാര്യങ്ങളെ പറഞ്ഞപ്പോൾ, പണ്ടൊക്കെ ഡോക്ടർ പറയുകയായിരുന്നു ഈ സമയങ്ങളിൽ മന്ദിരത്തിൻ്റെ അവസാന ഈ ദിവസങ്ങളിൽ ഈ അടുത്തുള്ള എല്ലാവരും ഇങ്ങോട്ട് വരും, മന്ദിരത്തിൽ മാങ്ങാനത്തോട്ട് വരും. എറണാകുളത്തുള്ളവരും തിരുവനന്തപുരത്തുള്ളവരും തൃശ്ശൂർ ഈ നമ്മുടെ വലിയൊരു മാരാമൺ കൺവെൻഷൻ നടക്കുമ്പോൾ ലോകത്തു നിന്നുള്ള ആളുകളെല്ലാം വരുന്ന പോലെ ഇവിടെയുള്ള ആളുകളെല്ലാം ഇങ്ങോട്ട് വരും കൺവെൻഷന് പങ്കെടുക്കാൻ വേണ്ടി. അതുപോലെയുള്ള ഒരു രീതിയായിരുന്നു അന്നത്തെ കാലത്തുണ്ടായിരുന്നത്. കഴിഞ്ഞ 3 മന്ദിരത്തിൻ്റെ കൺവെൻഷൻ വളരെ അനുഗ്രഹമായി നടന്നു. മോട്ടി വർക്കി അച്ഛൻ, ഷാജൻ ഇടുക്കള അച്ഛൻ, ഡോക്ടർ ബ്രിജേഷ് ഫിലിപ്പ് അച്ഛൻ എന്നിവർ വചനം പ്രഘോഷിച്ചു. വളരെ അനുഗ്രഹമായ ദൂതുകൾ കേൾക്കാൻ സഹായിച്ചു. ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഈ ഓൺലൈൻ്റെ പ്രക്ഷോഭം ഉണ്ടായിരുന്നതുകൊണ്ട് ലോകത്തിലുള്ള എല്ലാവരും അതിൽ പങ്കെടുത്തു. ഇന്നലെ ഞാൻ, എനിക്ക് ഇതിന് വരാൻ പറ്റിയില്ല, ഞാൻ ആ ഓൺലൈനിൽ അത് കണ്ടപ്പോൾ ഒരുപാട് പേര് അതിനെ റെസ്പോണ്ട് ചെയ്യുകയും അതിനെപ്പറ്റി ഹല്ലേലൂയ, പ്രൈസ് ദ ലോർഡ്, ആമേൻ എന്ന് പറഞ്ഞ് മന്ദിരത്തിന് വേണ്ടിയുള്ള ആ ആശംസകളൊക്കെ അതിലൂടെ പറഞ്ഞ് എഴുതി വിടുന്നതായിട്ട് കേട്ടു. കൺവെൻഷനെ പറയുമ്പോൾ ഞാൻ എൻ്റെ കുട്ടിക്കാലത്തെ ഓർമ്മകൾ വരികയാണ്. ഞാൻ ചേലക്കുമ്പിൽ നീലമ്പാറ പള്ളിയുടെ ആയിരുന്നു പോയിക്കൊണ്ടിരുന്നത്. അപ്പം അന്നത്തെ കാലത്ത് വൈകുന്നേരമാകുമ്പോൾ ഒരു വലിയ കൺവെൻഷൻ നടക്കും. കൊച്ചുകുഞ്ഞു വിദേശി വരും,
പാട്ടുപാടും. അപ്പോൾ ഞാനിപ്പോഴും ഓർക്കുകയാണ്, നമ്മുടെ അന്ന് തമ്പേരടിക്കുന്ന കുഞ്ഞുഞ്ഞിൻ്റെ മുഖം ഇപ്പോഴും എനിക്ക് ഓർമ്മയുണ്ട്. ഞാനും വിചാരിച്ചു എനിക്കും അതുപോലെ തമ്പേരടിക്കാൻ പറ്റിയിരുന്നെങ്കിൽ എന്ന് പല പ്രാവശ്യം ഞാനും ഓർത്തിട്ടുണ്ട്. തിരിച്ചു പോകുമ്പോൾ വീട്ടിൽ കിടക്കുമ്പോൾ തമ്പേരടിയുടെ മാറ്റിളി എൻ്റെ ചെവിയിൽ വരും, പ്രസംഗിച്ചതിൻ്റെ കുറച്ച് കഥകളൊക്കെ ഓർമ്മ വരും. എങ്കിലും ആ സംഭവങ്ങളൊക്കെ എൻ്റെ മനസ്സിൽ, കൊച്ചു മനസ്സിൽ വിശ്വാസത്തിൻ്റെ കുറച്ച് വേരുകൾ സൃഷ്ടിച്ചു എന്ന് ഞാൻ വിചാരിക്കുകയാണ്. ഞാനിവിടെ വന്നപ്പോൾ, അടുത്ത ദിവസം വന്നപ്പോൾ, ഞങ്ങളുടെ മാലിയ ബന്ധനത്തിലെ ഏറ്റവും ചെറിയ കുട്ടി ജസ്ലിൻ ഇവിടെ ഇരിപ്പുണ്ടായിരുന്നു. നല്ല ജസ്ലിനാണ് ഇവിടെ വന്ന് തിരുമേനിക്ക് പൂ കൊടുത്തത്. ജസ്ലിൻ ഇരുന്ന പാട്ടുകൾ കേട്ടു. ഈ കൺവെൻഷനും ഈ പാട്ടുകളുമെല്ലാം പല വിധത്തിൽ പലർക്കും അത് പ്രയോജനമുണ്ടാകുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഒന്ന് രണ്ട് കാര്യങ്ങൾ ഈ പ്രസംഗങ്ങളിൽ നിന്ന് ഞാൻ ഓർത്തുപോയി. നമ്മുടെ ഡോക്ടർ ബ്രിജേഷ് വലിപ്പച്ചൻ പറഞ്ഞ ഒരു കാര്യം, അച്ഛൻ പറഞ്ഞത്, അച്ഛൻ്റെ സ്വന്തം മകൻ്റെ 4 വയസ്സുള്ള ഒരു കുഞ്ഞിൻ്റെ നടക്കാൻ വയ്യാത്ത പ്രയാസത്തിൽ അച്ഛൻ അവിടെ വെല്ലൂർ പോവുകയും അവിടെ ആ ന്യൂറോ സർജനെ കണ്ടുകൊണ്ട് കാണുവാൻ അവിടെ വെയിറ്റ് ചെയ്യുകയും കുറേ വെയിറ്റ് ചെയ്യണം. അപ്പോൾ ഈ കുഞ്ഞ് കാലനക്കി ഒന്ന് നടന്നു, ശകലം ഒന്ന് മാറ്റി. അപ്പോൾ അച്ഛൻ പറയുമായിരുന്നു, അച്ഛന് വളരെ സന്തോഷം തോന്നി. അച്ഛൻ അതോട് ചേർത്ത് പറഞ്ഞു, ഈ നമ്മുടെ ഈ ജീവിതത്തിൽ കുഞ്ഞുങ്ങൾ ജനിക്കുമ്പോൾ അവരുടെ ഓരോ മൈൽ സ്റ്റോൺ നമ്മൾ കാണും. അവർ കിടക്കുന്നു, കമന്ന് കിടക്കുന്നു, മുട്ടയിൽ നീരുന്നു. ആ സംഭവങ്ങളൊക്കെ എത്രയോ മഹത്തരമായ സംഭവങ്ങളാണ് ദൈവം നടത്തുന്നതെന്ന് അന്ന് അച്ഛൻ ആലോചിച്ചു. നമ്മൾ പലപ്പോഴും അതുപോലെയല്ലേ എന്ന ചോദ്യം അച്ഛൻ ചോദിക്കുകയായിരുന്നു. അത് വളരെ വാസ്തവമാണ്. അതുപോലെ ഞാൻ സെക്രട്ടറി ജോർജ് വറി സാറിവിടെ റിപ്പോർട്ടിൽ വളരെ എല്ലാ കാര്യങ്ങളും പറഞ്ഞു. നമ്മൾ കോവിഡിൻ്റെ പശ്ചാത്തലത്തിൽ പല പ്രയാസങ്ങൾ കടന്നുപോയി. എങ്കിലും ഞാൻ എന്നിൽ തന്നെ, എന്നോട് തന്നെ ഞാൻ ചോദിക്കുകയാണ്, ഹാവ് വി ഡൺ ഇനഫ്? സോ മച്ച് ടു ഡു, സോ ലിറ്റിൽ ഡൺ. ഹാവ് യു ഫെയിൽ ടു റെക്കഗ്നൈസ് ദിസ് സ്മോൾ, you know, gift of God that has come to us? You know, devathinte kribayil namukku thannittulla karyangal nammal adu nallavannam adu prayogicho ennulla oru chodyam njan ennodu thanne chodikkiyanu. I just wanted to share one or two things that I, if I am not too long, want to share this with you. Njan Bombayile YMCA de secretary aayirunnu. ഞാനൊരു ബാസ്ക്കറ്റ് ബോൾ പ്ലെയറും കൂടെ ആയിരുന്നു. അപ്പോൾ അവിടെ ഈ ജൂണിയർ ടീമിൻ്റെ ബാസ്ക്കറ്റ് ബോൾ ടീമിനെ കോമ്പറ്റീഷനിൽ പോകുമ്പോൾ ഞാൻ കോച്ചായിട്ടും മാനേജറായിട്ടും അവരുടെ കൂടെ പോകും. അവിടെ പല കുഞ്ഞുങ്ങളുണ്ട്, കൂടുതൽ മുസ്ലിം സമുദായത്തിലുള്ള കുട്ടികളാണ് അവിടെ. ഞങ്ങൾക്ക് അവിടെ ഒരു മസ്താൻ YMCA എന്ന് പറഞ്ഞൊരു YMCA പോലും ഉണ്ട്. അത് ഈ ആ മുസ്ലിങ്ങൾ താമസിക്കുന്ന ആ വലിയ ഏരിയ, അവിടെ ഒരു ബാസ്ക്കറ്റ് ബോൾ കോർട്ട്, ഞങ്ങളുടെ നേതൃത്വത്തിൽ നടക്കുന്ന ഒരു കോർട്ട്. അവിടെ കുഞ്ഞുങ്ങൾ, ഒരുപാട് കുഞ്ഞുങ്ങൾ വരും. അവിടെ നിന്നുള്ള സെലക്ഷൻ ചെയ്ത് ഞാൻ പലപ്പോഴും ഈ ടീമിൽ ഇന്ത്യയിലുള്ള പല സ്ഥലങ്ങളിൽ ഞാൻ അവരുടെ കൂടെ പോയിട്ടുണ്ട്. അപ്പോഴെല്ലാവരും എപ്പോഴും അവരോട് സംസാരിക്കും, വളരെ ഫ്രണ്ട്ലി ആയിട്ട് അവർ സംസാരിക്കും, സാറേ എന്നൊക്കെ വിളിക്കും. പക്ഷേ ഈ വെള്ളിയാഴ്ച ദിവസം ആ അന്ന് കളിയുണ്ടെങ്കിൽ ഈ മുസ്ലിങ്ങളുള്ള പിള്ളേരെല്ലാം അവർ നമാസിന് പോകും. നമാസിന് പോയി തിരിച്ചു വരും. പല പ്രാവശ്യം ഞങ്ങൾ കളികളിൽ തോറ്റു, പല പ്രാവശ്യം കളികളിൽ ജയിച്ചു. അതല്ല ഞാൻ പറയാൻ ഉദ്ദേശിക്കുന്നത്. അതിൽ ഒരു കൊച്ചു ചെറുക്കൻ്റെ ഒരു കഥ ഞാൻ പറയുകയാണ്. കഥയല്ല, ഇതൊരു വാസ്തവമായ ഒരു സംഭവമാണ്. ഇവൻ്റെ പേര് കല്ലു എന്നായിരുന്നു. അവനൊരു നല്ലൊരു പ്ലെയറായിരുന്നു. അവന് കാലങ്ങൾ കടന്നുപോയി, അവൻ ഒരു പ്രായമായി. അപ്പോൾ ഞങ്ങൾ വഴിയിൽ ഇങ്ങനെ നടക്കുമ്പോൾ അവൻ എന്നെ വന്ന് കെട്ടിപ്പിടിക്കും. സാറേ സാറേ എന്ന് പറഞ്ഞ് കെട്ടിപ്പിടിക്കും. ചിലപ്പോഴൊക്കെ കെട്ടിപ്പിടിക്കുമ്പം ഈ മദ്യത്തിൻ്റെ മണം എനിക്ക് വരും.
പക്ഷേ കൂടുതൽ സംസാരിക്കാൻ പറ്റിയില്ല, ഹലോ എന്ന് പറയും പോവും. പിന്നെ എനിക്ക് മനസ്സിലായത് ഈ കല്ലു എന്ന് പറഞ്ഞ അവൻ, ആ കൊച്ചു പയ്യൻ വലുതായപ്പോൾ അവന് ബോംബെയിലെ ഒരു അണ്ടർവേൾഡിൻ്റെ ഒരു ഭാഗമായി മാറി. ഒരു ദിവസം പേപ്പറിൽ വന്നു കല്ലുവിനെ ആര് വെടിവെച്ച് കൊന്നു. ഞാൻ ഓർക്കുകയായിരുന്നു എൻ്റെ യു നോ മൈ ഫീലിംഗ് ഓഫ് ഗിൽറ്റ്. This is what I want to say, that you know, we have done so much, but there is all something more to do ennulla ende oru vishwasam ee oru kada ee oru payyante karyam orkumbol enikku eppozhum visham undakkunnu. Bombayil pote njan ivide kottayathu njan njangale palur makroni padiyilana thamasikkunnu appadi ingottu varumbol njangade korchu varumbol oru tire kada undu. Aa tire kada ennum pagale pravartikkum. പല പ്രാവശ്യം അത് കണ്ടിട്ടുണ്ട്. ഞാൻ എൻ്റെ വണ്ടി അവിടെ കൊണ്ട് ചിലപ്പം അതിന് റിപ്പയർ ഉണ്ടെങ്കിൽ അത് ചെയ്തു കൊടുക്കും. ഈ കോവിഡ് സമയത്ത് അവർ അതൊരു തട്ടുകടയാക്കി, പകൽ ടയറുകടയും വൈകുന്നേരം തട്ടുകടയും. അപ്പോൾ ഞാൻ എൻ്റെ മനസ്സ് വിചാരിച്ചു ഇത് ഭയങ്കര നല്ലൊരു സംഭവമാണല്ലോ. എനിക്ക് വഴികളിൽ വയ്ക്കുന്ന വെജിറ്റബിളും ഒക്കെ മേടിക്കാനാണ് എനിക്ക് കൂടുതൽ താല്പര്യം. കാരണം അവർ ഈ കോവിഡ് സമയത്തെല്ലാം വെയിലും കൊണ്ട് ഇവിടെ ഇരുന്ന് വിൽക്കാൻ ശ്രമിക്കും. അത് എനിക്ക് തോന്നി അതായിരിക്കും അവരെ കൂടുതൽ പേറ്റണൈസ് ചെയ്യുന്നതായിരിക്കും നല്ലത് ചെറിയ തോതിൽ. ഞാൻ അങ്ങനെയുള്ള ഒരു രീതിയിൽ ഈ കോവിഡ് കാലത്ത് ഞാൻ പല പ്രാവശ്യം അതിനെപ്പറ്റി ഓർത്തു. പറയാൻ വന്നത് ഒരു പ്രാവശ്യം ഞാൻ ഈ അടുത്ത കാലത്ത് രണ്ട് മാസം മുമ്പ് ഞാൻ എൻ്റെ കാറിന് ചെറിയ കാറ്റടിക്കണമായിരുന്നു, അതുകൊണ്ട് അതിന് പോയി. അപ്പോൾ ഈ കട അടച്ചിരിക്കുന്നു. അപ്പോൾ ഞാൻ അടുത്ത ആളിനോട് ചോദിച്ചു എന്ത് പറ്റി. അപ്പോഴവർ പറഞ്ഞു ഇവിടുത്തെ ആ അവരെ സ്ത്രീ മരിച്ചുപോയി, അക്ഷയ 47 വയസ്സ്, കോവിഡ് വന്ന് മരിച്ചുപോയി. അപ്പോൾ ഞാൻ ഈ നമ്മൾ വളരെ കാഷ്വലായിട്ട് കണ്ട് പോയി. ഞാൻ എൻ്റെ അതുപോലെയുള്ള ഒരു ഫീലിംഗ് എനിക്കുണ്ടായി. നമ്മളും യുനോ ഈ സന്ദർഭങ്ങളിൽ നമുക്ക് ദൈവത്തിൻ്റെ സ്നേഹം, പ്രതീക്ഷ ഇതൊന്നും നമുക്ക് പറയാൻ പറ്റിയില്ല. പക്ഷേ ഒരു സന്തോഷാവസ്ഥ ഞാൻ പറയുന്നു, ഇന്നലെ ഞാൻ മിനിഞ്ഞാന്ന് അവിടെ ചെന്നപ്പോൾ പിന്നെയും ആ തട്ടുകട തുറന്നു, അവരുടെ പ്രതീക്ഷ വളർന്നു, രണ്ട് പെമ്മക്കളുണ്ട്. ഞാനിത് പറഞ്ഞു വരുന്നത് യുനോ വി ആർ സെയിങ് ദറ്റ് വി ഹവ് ഡൺ ദിസ് ബട്ട് ഐ വോണ്ട് ടു റേസ് മൈ ഓൺ ക്വസ്റ്റ്യൻ ടു മൈസെൽഫ്, യുനോ ഹാവ് യു ഡൺ ഇനഫ്. ഈ ഒരു ചിന്തയാണ് എൻ്റെ മനസ്സിൽ ഇപ്പോൾ, യുനോ ഇറ്റ് ഈസ് അറ്റ് ദ ടോപ്പ് ഓഫ് മൈ മൈൻഡ്. ആശുപത്രിയിൽ ഒരുപാട് പേഷ്യൻസ് വരുന്നുണ്ട്, ലക്ഷക്കണക്കിന് ആളുകൾ വരുന്നുണ്ട്, കുഞ്ഞുങ്ങൾ വരുന്നു പോകുന്നു. ആശുപത്രിയിലെ ഡോക്ടേഴ്സ് അവർക്ക് മരുന്ന് കൊടുത്തവർ സുഖമായി പോകുന്നു. എങ്കിലും നമ്മുടെ CCJV അച്ഛൻ വളരെ ആത്മാർത്ഥമായിട്ട് എല്ലാവരെയും കാണുകയും പ്രാർത്ഥിക്കുകയും ചെയ്യുന്നു. എങ്കിലും you know, there is so much to do. You know, that is what I feel, that is what I want to share with you. You know, our you know desire to do more, you know, that is what we want to hold on. Nan adiyam deerghipikkunnilla. Nan avasanamayittu മന്ദിരങ്ങളുടെ ഫോമർ ചെയർമാൻ ഡോക്ടർ എം ഐ ആൻഡ്രൂസ് മന്ദിരങ്ങളെപ്പറ്റി ഒരു നീണ്ട ഒരു ആർട്ടിക്കിൾ എഴുതിയിട്ടുണ്ട്. അതിൻ്റെ ഹെഡിങ് ഇങ്ങനെയാണ്, മലമുകളിൽ ശോഭിക്കുന്ന വിളക്ക്. ഒരു നീണ്ട ആർട്ടിക്കിളാണ്, അത് ഇങ്ങനെയാണ് സാറ് അവസാനിപ്പിക്കുന്നത്. 7.5 ദശാംശങ്ങൾക്ക് മുമ്പ് കൊളുത്തിയ സ്നേഹത്തിൻ്റെയും സേവനത്തിൻ്റെയും ത്യാഗത്തിൻ്റെയും കൈത്തിരി മുണ്ടകപ്പാടത്തിൻ്റെ നിറുകയിൽ ദേശത്തിന് മുഴുവൻ പ്രകാശം ചൊരിഞ്ഞുകൊണ്ട് മലബേൽ ശോഭിക്കുന്ന വിളക്കായി തിളങ്ങട്ടെ. ഒന്ന് ഞാനൊന്ന് കൂടിച്ചേർക്കുകയാണ്, ഇതൊരു സ്വർഗീയ വിളക്കായി ശോഭിക്കട്ടെ എന്നുള്ള പ്രാർത്ഥനയോടുകൂടെ എൻ്റെ വാക്കുകളെ ചുരുക്കുന്നു. കൃത്യമായി അഭിയൊന്ന് തിരുമേനിയോട് വന്ന് ഞങ്ങളോട് സംസാരിക്കുകയും ഞങ്ങളോട് വന്നതിനും, ഞാൻ തിരുമേനിയോട് ഒരു ആഗ്രഹം മാത്രം ചോദിക്കുകയാണ്, ഞങ്ങളുടെ മന്ദിരങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കണം. സഭയിലുള്ള ആളുകളോട് എല്ലാവരോടും ഞങ്ങളുടെ മന്ദിരങ്ങളെപ്പറ്റി സംസാരിക്കണം, ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കണം എന്നുള്ള ഒരു
ഒരാഗ്രഹം ഞാൻ തിരുമേനിയുടെ മുമ്പിൽ വെക്കുന്നു. വാക്കുകൾ സമാഹരിക്കുന്നു. ദൈവത്തിന് സ്തോത്രം. സി എസ് ഐ മധ്യകേരള മഹായിടവകയുടെ അധ്യക്ഷനായി അവരോധിക്കപ്പെട്ടതിന് ശേഷം ആദ്യമായി മന്ദിരങ്ങളുടെ പരിപാടിയിൽ സംബന്ധിക്കുവാൻ എത്തിയിരിക്കുന്ന അഭിവന്യ ഡോക്ടർ മലയിൽ സാബു കോശി ചിറയാൻ ബിഷപ്പിന് മന്ദിരങ്ങളുടെ അനുമോദനങ്ങൾ അറിയിക്കുവാനായി മന്ദിര ഫെലോഷിപ്പ് സെക്രട്ടറി പ്രിയപ്പെട്ട സി ജെ റോയ് സാറിനെ ക്ഷണിക്കുന്നു. അഭിവന്ദ്യ ബിഷപ്പ്, ഡോക്ടർ മലയൽ സാബു ചെറിയാൻ തിരുമേനിക്കും ഈ സമ്മേളനത്തിൽ അധ്യക്ഷത വഹിക്കുന്ന മന്ദിരം സൊസൈറ്റി ചെയർമാൻ ശ്രീ ജേക്കബ് എബ്രഹാമിനും ഉപാധ്യക്ഷൻ ശ്രീ ജോർജ് വർഗീസിനും വേദിയിലും സദസ്സിലുമുള്ള ശ്രേഷ്ഠ വൈദികർക്കും മറ്റ് വിശിഷ്ട വ്യക്തികൾക്കും സഹോദരി സഹോദരങ്ങൾക്കും എൻ്റെ സ്നേഹപൂർവമായ വന്ദനം. ഉണ്ടകപ്പാടം മന്ദിരങ്ങളുടെ 88-ാമത് വാർഷികാഘോഷങ്ങളുടെ സമാപനമാണ് ഇത്. മന്ദിരം വാർഷികാഘോഷങ്ങൾ വളരെയേറെ ആഹ്ലാദത്തോടുകൂടെ മന്ദിരം കുടുംബാംഗങ്ങളും മന്ദിരത്തിൻ്റെ സ്നേഹിതരുമെല്ലാം നോക്കിപ്പാർത്തിരുന്ന ഒരു സ്ഥിതിവിശേഷമാണ് ഉണ്ടായിരുന്നത്. രോഗവും മരണവും വാരി വിതറി ജനജീവിതത്തെ ആകെ നിശ്ചലമാക്കിയിരുന്ന ഒരു കാലഘട്ടത്തിൽ പഴയ ആർപ്പാടങ്ങളും നിറപ്പകിട്ടുകളുമെല്ലാം ഉപേക്ഷിച്ച് മന്ദിരത്തിൻ്റെ 88-ാമത് വാർഷികം നമ്മൾ ആഘോഷിക്കുകയാണ്. പക്ഷേ രണ്ടു വിധത്തിൽ ഈ വാർഷികാഘോഷം ശ്രദ്ധേയമാകുന്നുണ്ട്. ഒന്ന്, വിശുദ്ധ സംസർഗത്തിൻ്റെ അനുരണനങ്ങൾ നിറഞ്ഞു നിൽക്കുന്ന ഈ ദേവാലയത്തിലാണ് ഈ സമാപന സമ്മേളനം നടക്കുന്നത് എന്നാണ്. മന്ദിരം വാർഷികങ്ങളുടെ ചരിത്രത്തിൽ ഇത് ആദ്യത്തെ സംഭവമാണ് എന്ന് ഞാൻ കരുതുന്നു. രണ്ടാമത്തേത്, മറ്റ് പലതരത്തിലുള്ള നിറപ്പകിട്ടുകൾ ഒഴിവാക്കപ്പെട്ടിരുന്നെങ്കിലും മധ്യ ഇടവ മഹായിടവകയുടെ ബിഷപ്പ് ഈ മന്ദിരത്തിൻ്റെ ഒരു വാർഷിക ചടങ്ങിൽ ആദ്യമായി സംബന്ധിക്കുന്നത് ഇന്നാണ്. ബിഷപ്പിന് അനുമോദനം നൽകുക എന്ന നിന്ന നിയോഗമാണ് ഇവിടെ എനിക്ക് നൽകിയിട്ടുള്ളത്. അനുമോദനമെന്നാൽ വീണ്ടും സന്തോഷിപ്പിക്കുക എന്നാണ്. അഭിവന്ദ്യ ബിഷപ്പ് മഹായിടവകയുടെ അധ്യക്ഷസ്ഥാനം ഏറ്റെടുത്തതിൽ പിന്നെ ആദ്യമായാണ് ഇവിടെ എത്തുന്നത് എന്നതുകൊണ്ട് അദ്ദേഹത്തിൻ്റെ സന്തോഷത്തിൽ പങ്കുചേരുന്നതിന് മന്ദിരത്തിന് പ്രത്യേകമായ ബാധ്യതയുണ്ട്. എങ്കിലും അതിനേക്കാൾ പ്രധാനമായി
ഈ അവസരത്തിൽ നാം അദ്ദേഹത്തെ പറ്റി ചെയ്യേണ്ടത് അദ്ദേഹത്തിന് ആശംസ നേരുകയാണ് എന്ന് എനിക്ക് തോന്നുന്നു. ആശംസ എന്ന വാക്കിന് നന്മ നേരുക അല്ലെങ്കിൽ നല്ലതിനു വേണ്ടി പ്രാർത്ഥിക്കുക എന്നാണ് അർത്ഥം. ബിഷപ്പ് തിരുമേനിയുടെ കഴിഞ്ഞ 60 വർഷത്തെ പ്രവർത്തനങ്ങളെ സംബന്ധിക്കുന്ന രൂപരേഖ ശ്രീ ജോർജ് വർഗീസ് അല്പസമയം മുൻപേ എന്നെ ഏൽപ്പിക്കുകയുണ്ടായി. ബിഷപ്പ് തിരുമേനിയുടെ അവരുടെ കാർമ്മികത്വത്തിലുള്ള വിശുദ്ധ സംസർഗവും അതേ തുടർന്നുള്ള അദ്ദേഹത്തിൻ്റെ പ്രസംഗവും നാം ശ്രദ്ധിക്കുകയും ചെയ്തു. ഈ ബിഷപ്പ് തിരുമേനി ആരാണ്, എന്താണ്, എങ്ങനെയാണ് എന്നതിനെ സംബന്ധിച്ച് വ്യക്തമായ ഒരു ബോധം നമുക്ക് നൽകുന്നുണ്ടാവാം. നമ്മിൽ നിന്ന് വ്യത്യസ്തതകളുള്ള ഒരുവൻ എന്നാണ് എനിക്ക് അദ്ദേഹത്തെ പറ്റി തോന്നിയിട്ടുള്ളത്. അദ്ദേഹത്തിൻ്റെ ജീവിത രേഖ ഏകദേശമായി മനസ്സിലാക്കാൻ ശ്രമിച്ചപ്പോൾ എന്നെ പ്രത്യേകമായി ആകർഷിച്ചത് അദ്ദേഹത്തിൻ്റെ കർമ്മബോധമാണ്. ദൈവികമായ ഒരു പ്രവർത്തനമാണ് അത്. ഉൽപ്പത്തി പുസ്തകത്തിൽ നാം വായിക്കുന്നത് പോലെ ദൈവം പ്രധാനമായി ഭൂമിയെയും അതിലുള്ളതിനെല്ലാത്തിനെയും സൃഷ്ടിക്കുമ്പോൾ അതിന് പ്രത്യേകമായ ഒരു ആഹ്ലാദം കണ്ടെത്തിയിരുന്നു എന്ന് നാം മനസ്സിലാക്കുന്നുണ്ട്. ഈ ബിഷപ്പ് തിരുമേനി അദ്ദേഹത്തിൻ്റെ പാർപ്പിടത്തിന് ചുറ്റും അതിനപ്പുറത്തുമുള്ള പ്രദേശങ്ങളിൽ വ്യാപരിക്കുന്ന പ്രധാനമായ കാർഷിക രീതികളെ സംബന്ധിച്ച് ഞാൻ മനസ്സിലാക്കുകയുണ്ടായി. ബിഷപ്പിൻ്റെ എടുത്തു പറയത്തക്ക ഒരു സവിശേഷതയായി അത് ഞാൻ കാണുന്നു. ഇതിനപ്പുറത്തേക്ക് കടന്നാൽ മറ്റൊന്നുണ്ട്. പൗലോസ് അപ്പോസ്തോലൻ 2 മനുഷ്യരെ പറ്റി പറയുന്നുണ്ട്. ഒന്ന്, ജഡസ്വഭാവമുള്ളവർ. 2, ആത്മസ്വഭാവമുള്ളവർ. ജഡസ്വഭാവമുള്ളവർ ജഡീയമായ കാര്യങ്ങൾ ചിന്തിക്കുന്നു. ആത്മസ്വഭാവമുള്ളവർ ആത്മീയ കാര്യങ്ങൾ ചിന്തിക്കുന്നു. ഞാനുൾപ്പെടെ ഇവിടെ കൂടിയിരിക്കുന്നവരിൽ ഭൂരിഭാഗവും ജഡസ്വഭാവം കൂടുതലായി ഉള്ളവരാണ്. ജഡികമായ അല്ലെങ്കിൽ ലൗകികമായ താല്പര്യങ്ങളാണ് നമ്മെ കൂടുതൽ ആകർഷിക്കുന്നത്. അങ്ങനെയുള്ള നമ്മെ ആരെങ്കിലും ആശംസിക്കുമ്പോൾ നമ്മുടെ ആരോഗ്യം, നമ്മുടെ ആയുസ്, നമ്മുടെ സമ്പത്ത്, നമ്മുടെ സ്ഥാനമാനങ്ങൾ എന്നിവയ്ക്കെല്ലാമാണ് ഏറെ പ്രാധാന്യം നൽകുന്നത്. ലൗകികമായ ഈ വസ്തുക്കളോട് അല്ലെങ്കിൽ വസ്തുതകളോടുള്ള ആഭിമുഖ്യം ആണ് ഇന്ന് ലോകത്തിൽ സർവസാധാരണമായിരിക്കുന്നത്. നാം എന്നും കാണുകയും കേൾക്കുകയും ചെയ്യുന്ന പത്രങ്ങളിലും മറ്റ് മാധ്യമങ്ങളിലൂടെയും മനസ്സിലാക്കുന്ന കുറ്റകൃത്യങ്ങൾ, ആത്മഹത്യകൾ, കുടുംബപരമായ പ്രശ്നങ്ങൾ, ധാർമ്മിക അപജയങ്ങൾ, ഇവയെല്ലാം
സൂക്ഷ്മമായി പരിശോധിച്ചാൽ നമ്മുടെ ജഡീയമായ താല്പര്യങ്ങളുടെ ഫലമാണ്. നമുക്ക് നമ്മെപ്പറ്റി മാത്രമുള്ള ചിന്ത, എത്രയും കൂടുതൽ നമ്മുടേതാക്കണമെന്നുള്ള നമ്മുടെ സമീപനം, അവയെല്ലാമാണ് ഇന്ന് ലോകത്തെ ഏറ്റവും ജീവിക്കാൻ അർഹമല്ലാത്ത ഒരു ഭൂമിമണ്ഡലമായി മാറ്റിയിരിക്കുന്നത്. ഇതിൽ നിന്ന് വ്യത്യസ്തമാണ് ആത്മസ്വഭാവം ഉള്ള വിഭാഗം. ആത്മസ്വഭാവമുള്ളവർ ആത്മീയമായി ചിന്തിക്കുന്നു എന്ന് പറഞ്ഞു. ആത്മീയത എന്നാൽ അടിസ്ഥാനപരമായി ദൈവ സാന്നിധ്യത്തോടുള്ള സമീപനമാണ്. ശാരീരികവും മാനസികവുമായ വിശുദ്ധിയിലൂടെ, ജീവിതശൈലിയിലൂടെ ദൈവവുമായി സമ്പർക്കം പുലർത്തുന്ന ഒരു സവിശേഷതയാണ് ആത്മീയത എന്ന് പറയുന്നത്. നമ്മുടെ ആദരണീയനായ ഈ ബിഷപ്പ് തിരുമേനി അത്തരത്തിലുള്ള ഒരു ആത്മീയ ജീവിതമാണ് ഇതിനകം നയിച്ചിരുന്നത് എന്ന് മനസ്സിലാക്കുവാൻ അദ്ദേഹത്തിൻ്റെ ജീവരേഖ ഉപകരിക്കുന്നുണ്ട്. ഇത് അത്ര തന്നെ സുഗമമായ സുഖകരമായ ഒരു സമ്പ്രദായമല്ല. ജഡീയമായ താല്പര്യങ്ങൾ നമുക്ക് ചുറ്റിലും നമ്മെ ചൂഴ്ന്നു നിൽക്കുന്ന ഒരു ഘട്ടത്തിൽ ആത്മീയമായ ഒരു സമീപനം പലപ്പോഴും നമ്മെ വളരെയധികം നിഷ്പ്രഭരാക്കുന്നുണ്ട്. ആ നിഷ്പ്രഭതയെ നേരിടുക എന്ന് പറയുന്നത് വളരെ ക്ലേശകരമാണ്. ബിഷപ്പ് തിരുമേനിക്ക് അദ്ദേഹത്തിൻ്റെ കഴിഞ്ഞ കാലത്ത് വളരെ ധീരമായി ഇത്തരത്തിലുള്ള ഭൗതികമായ പ്രശ്നങ്ങൾ, ഭൗതികമായ താല്പര്യങ്ങൾ നേരിടുന്നതിന് കഴിഞ്ഞു. ദൈവികമായ സാമീപ്യത്തിലേക്ക് എത്തിച്ചേരുന്നതിന് അദ്ദേഹത്തിന് കഴിഞ്ഞു എന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നുണ്ട്. ആത്മീയമായ ഈ സമീപനമാണ് ലോകത്തിൻ്റെ നിലനിൽപ്പിന്, ആരോഗ്യകരമായ നിലനിൽപ്പിന് ആവശ്യമുണ്ടാകേണ്ടത് എന്ന് നാം ഓർമ്മിക്കണം. യേശുക്രിസ്തു തൻ്റെ ശിഷ്യന്മാരോട് പറഞ്ഞതുപോലെ സഭ മനുഷ്യൻ്റെ നന്മയ്ക്ക് വേണ്ടി, മനുഷ്യരെ അവരുടെ തെറ്റുകളിൽ നിന്ന് തിരുത്തുന്നതിന് വേണ്ടി സഭ നിയോഗിച്ചിട്ടുള്ളവരാണ് പുരോഹിതന്മാർ. പുരോഹിതന്മാരെ ആത്മീയ പിതാക്കന്മാർ എന്ന് വിശേഷിപ്പിക്കാറുണ്ട്. ആ ആത്മീയ പിതൃത്വത്തിലൂടെ മാത്രമേ നമുക്ക് നമ്മുടെ ജീവിതം ദൈവം ആഗ്രഹിക്കുന്ന തരത്തിൽ നന്മ നിറഞ്ഞ ഒന്നാക്കാൻ കഴിയൂ. നമ്മുടെ ഈ ബിഷപ്പ് അടുത്ത 8 വർഷത്തേക്ക് മധ്യ കേരള മഹായിടവകയുടെ അധ്യക്ഷനായിരിക്കുമെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. ഈ 8 വർഷവും അതിന് തുടർന്നുള്ള കാലവും ഈ ദൈവികമായ ഒരു കാഴ്ചപ്പാടിൽ ക്രിസ്തുവിൻ്റെ സ്വന്തം അനുയായി എന്ന ആ ഒരു ബോധത്തോടുകൂടെ തൻ്റെ ആടുകൾക്കു വേണ്ടി പ്രവർത്തിക്കുന്നതിന് ദൈവം അദ്ദേഹത്തെ സഹായിക്കട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ അവസാനിപ്പിക്കുന്നു. താങ്ക് യു സാർ. ഇപ്പോൾ മന്ദിരങ്ങളുടെ ട്രഷറർ പ്രിയപ്പെട്ട ജോർജ് കുര്യൻ സാർ മന്ദിരങ്ങളുടെ ഉപഹാരം അഭിവന്യ ബിഷപ്പിന് സമർപ്പിക്കുന്നു. ഉപഹാരം നൽകുവാൻ ജോർജ് കുര്യൻ സാറിനെയും അത് ഏറ്റുവാങ്ങുവാനായിട്ട് അഭിവന്യ തിരുമേനിയും വിനയ പുരസരം ക്ഷണിക്കുന്നു. തുടർന്ന് മന്ദിരങ്ങളുടെ ചെയർമാൻ ജെ കെ എബ്രഹാം സാർ ബിഷപ്പിനെ പൊന്നാട അണിയിക്കുന്നു. അനുഗ്രഹ പ്രഭാഷണം നടത്തുവാനായി
അഭിമന്യ ഡോക്ടർ മലയിൽ സാബു കോശി ചെറിയാൻ ബിഷപ്പിനെ ആദരപൂർവം സവിനയം ക്ഷണിച്ചുകൊള്ളു. യോഗാധ്യക്ഷൻ ബഹുമാന്യനായ ജേക്കബ് എബ്രഹാം സർ, ഈ സമ്മേളനത്തിൽ ഫെലോഷിപ്പ് സെക്രട്ടറി, ഇത് ഈ മന്ദിരത്തിൻ്റെ ഫെലോഷിപ്പ് സെക്രട്ടറിയായി പ്രവർത്തിക്കുന്ന ഡോക്ടർ സി ജെ റോയ് സാർ, മന്ദിരം സെക്രട്ടറി പ്രൊഫസർ ജോർജ് പി വോക്കി സാർ, ജോർജ് കുര്യൻ സാർ, ജോർജ് വർഗീ സാർ തുടങ്ങി മന്ദിരത്തിന് താങ്ങുന്ന അണലുമായി നിന്ന് നേതൃത്വം നൽകുന്ന പ്രിയപ്പെട്ടവരെ, വന്ദ്യരായ അച്ഛന്മാരെ, ഈ സമ്മേളനത്തിൽ പങ്കെടുക്കുന്ന ഏവരുമേ, നിങ്ങൾക്കെല്ലാവർക്കും സ്നേഹ വന്ദനം. ഈ സമ്മേളനത്തിന് എന്നെ വിളിച്ചതിൽ പ്രത്യേകം നന്ദി പറയട്ടെ. ഏതാണ്ട് 2 മാസങ്ങൾക്ക് മുൻപ് ബിഷപ്പ്സ് ഹൗസിൽ വന്ന് പ്രഭാത ആരാധനയിലും ഈ സമ്മേളനത്തിലും പങ്കെടുക്കണമെന്ന് ആവശ്യപ്പെട്ടു. ഇവിടുത്തെ രീതിക്കൊരു ചെറിയ മാറ്റം വരുത്തുന്നതിന് പ്രപ്പോസ് ചെയ്തതും ഞാനാണ്. സാധാരണയായി ഉച്ച കഴിഞ്ഞാണ് പൊതുസമ്മേളനം നടക്കുന്നത്. ഇത് രണ്ടും കൂടെ രാവിലെ നടക്കുന്നുവെങ്കിൽ സന്തോഷകരമാണ് എന്ന് അന്ന് പറഞ്ഞത് മന്ദിരം ഭാരവാഹികളത് സ്വീകരിക്കുകയും ക്രമീകരണം ചെയ്തതിൽ പ്രത്യേകം നന്ദി പറയുന്നു. അല്ലായിരുന്നുവെങ്കിൽ ഒരുപക്ഷേ ഈ പൊതുസമ്മേളനം ഉച്ച കഴിഞ്ഞായിരുന്നുവെങ്കിൽ രാവിലത്തെ ആരാധന കഴിഞ്ഞ് മടങ്ങേണ്ടി വരുമായിരുന്നു. എന്തോ ഒരു ദൈവിക തോന്നൽ പോലെ അങ്ങനെ ക്രമീകരിച്ചു പറയുവാൻ തോന്നി. അതാണ് യാഥാർത്ഥ്യം. സിഎസ്ഐ സഭയുടെ 75-ാമത് ദിനമാണ് നാളെ രാവിലെ. നാളെ രാവിലെ 7 മണിക്ക് മദ്രാസ് സെൻറ്റ് ജോർജ് കത്തീഡ്രലിൽ വച്ച് നടക്കുന്ന ആരാധനയിലും സമ്മേളനത്തിലും സഭയുടെ 24 ബിഷപ്പന്മാരും പങ്കെടുക്കണമെന്ന് സർക്കുലർ വന്നിരുന്നു. ശരിക്കും ഇന്നു മുതൽ അവിടെ കാണണമെന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു ഇങ്ങനെ ഒഴിയാനൊക്കാത്ത മീറ്റിംഗ് കാരണം ഉച്ച കഴിഞ്ഞ് വൈകിട്ടത്തെ ഫ്ലൈറ്റിന് വന്നുകൊള്ളാമെന്ന് മോഡറേറ്റർ തിരുമേനോട് പറയുകയും പ്രകാരം വന്നാൽ മതിയെന്ന് നിർദ്ദേശിക്കുകയും ചെയ്തു. അതാണ് ഞാൻ ഓർപ്പിച്ചത്. ഇതൊരു ദൈവ നടത്തിപ്പായിരുന്നു. ഈ സമ്മേളനം രാവിലെ തന്നെ നടത്തുവാൻ മന്ദിരം ഭാരവാഹികൾ തീരുമാനിച്ചു എന്നത്. പല കാര്യങ്ങളും നമ്മൾ ചെയ്യുമ്പോൾ അതിൻ്റെ പിൻപിലുള്ള ദൈവിക പദ്ധതി ഒരു പക്ഷേ അന്നേരം നമുക്ക് ബോധ്യപ്പെടുന്നില്ല എന്ന് മാത്രമേ ഉള്ളൂ. മന്ദിരം എന്നുള്ള ഓർമ്മ എൻ്റെ മനസ്സിൽ പെട്ടെന്ന് വരുന്നത് മായാതെ നിൽക്കുന്ന ഒരോർമ്മ. ഈ മന്ദിരം കൺവെൻഷന് വന്ന് പ്രസംഗിച്ചത് ഒരു ദിവസം കെ സി മാത്യു അച്ഛൻ ഫോൺ ചെയ്തിട്ട് പറഞ്ഞു, ഞാനന്ന് അസൻഷൻ ഡവയുടെ വികാരിയാണ്. എന്നോട് പറഞ്ഞു മന്ദിരം കൺവെൻഷൻ വന്ന് പ്രസംഗിക്കണം. ഞാൻ പറഞ്ഞു വെച്ചാൽ ഞാൻ ജീവിതത്തിൽ ഒരിക്കൽ പോലും കൺവെൻഷൻ പ്രസംഗിച്ചിട്ടില്ല. എനിക്ക് കൺവെൻഷൻ പ്രസംഗിക്കാനും അറിയില്ല, അതുകൊണ്ട് ഞാൻ വരത്തില്ല എന്ന് പറഞ്ഞു. ഇല്ല, അച്ഛൻ പ്രസംഗിച്ചാൽ മതി എന്ന് പറഞ്ഞ് അധികം സംസാരിക്കാതെ അച്ഛൻ ഫോണും അങ്ങ് വെച്ചു. അടുത്ത ദിവസം രാവിലെ ഞാനിവിടെ വന്നു അച്ഛനെ കാണാൻ. വന്നിട്ട് പറഞ്ഞു, അച്ഛാ പ്രസംഗിക്കുന്നത് 20 മിനിറ്റൊക്കെ ആണെങ്കിൽ വലിയ കുഴപ്പമില്ല, 1 മണിക്കൂറൊക്കെ പ്രസംഗിക്കാൻ വലിയ ബുദ്ധിമുട്ടാണ്. അച്ഛനോട് പറഞ്ഞു, സാബു അച്ഛൻ പ്രസംഗിച്ചാൽ മതി, അതാണ് ഞങ്ങളുടെ താല്പര്യം.
പിന്നെ ഒന്നും തിരിച്ചു പറയാൻ തോന്നിയില്ല. ജീവിതത്തിൽ ആദ്യമായി കൺവെൻഷന് പ്രസംഗിക്കുന്നത് മന്ദിരം കൺവെൻഷനിൽ. അതാ ഞാൻ പറഞ്ഞത്, ഒരിക്കലും മായാത്ത മറക്കാത്ത ഓർമ്മകളുടെ ഒരിടമാണ് മന്ദിരം എന്ന് പറഞ്ഞു. മന്ദിരം അതിൻ്റെ പ്രവർത്തനങ്ങൾ അവിസ്മരണീയമായത്. ഒരു ചെറിയ തുടക്കം, ദൈവിക വിളിയോട് പ്രതികരിച്ച നിസ്വാർത്ഥ സേവനത്തിൻ്റെ ഒരു പ്രതീകമാണ് മന്ദിരം. പുതുപ്പറമ്പിൽ പി സി ജോർജ് സാറിൻ്റെയും ലേമ കൊച്ചുമയുടെയും നിസ്വാർത്ഥ സേവനത്തിൻ്റെ പരിപൂർണമായ സമർപ്പണത്തിൻ്റെ പരിണിത ഫലമാണ് നാം ഇന്ന് നിൽക്കുന്ന ഇടങ്ങളെല്ലാം. വളരെ ചെറുതായ ഒരു തുടക്കം, അത് വളർന്ന് പന്തലിച്ച് ഇത്ര ബൃഹത്തായ ഒരു പ്രസ്ഥാനമായി തീരുവാനിടയായത് ദൈവവിളിയോട് പ്രതികരിച്ചതിൻ്റെ, നിസ്വാർത്ഥമായി പ്രതികരിച്ചതിൻ്റെ പരിണത ഫലമാണ്. പത്ത് വർഷങ്ങൾക്ക് ശേഷം ആരംഭിച്ച ഒരു ഡിസ്പെൻസറി ഇന്നത്തെ അനേകായിരങ്ങൾക്ക് വൈദ്യചികിത്സ ലഭിക്കുന്ന ഒരിടമായി വളർന്നു വന്നു. ഈ 88 വർഷം മുമ്പുള്ള തുടക്കം എന്നത് ദൈവിക വിളിയോട് കൃത്യതയോടെ പ്രതികരിച്ചു എന്നത്. മനുഷ്യരായ നമുക്ക് ദൈവം വ്യത്യസ്തമായ കഴിവുകൾ തന്നിട്ടുണ്ട്, വ്യത്യസ്തമായ ഉത്തരവാദിത്വങ്ങളും തന്നിട്ടുണ്ട്. ആ ഉത്തരവാദിത്വങ്ങളോട് നമ്മൾ എങ്ങനെ പ്രതികരിക്കുന്നു എന്നത് ഏറെ പ്രസക്തമായത്. ദൈവം നമ്മളിൽ നിന്ന് പ്രതീക്ഷിക്കുന്നതും അത് തന്നെയാണ്. ചെയ്യുന്ന എല്ലാ ജോലിയും ഒരു മിഷണറി പ്രവർത്തനമാണ്. മിഷണറി പ്രവർത്തനം എന്ന വാക്ക് പറയുമ്പോൾ പലപ്പോഴും കൺവേർഷൻ എന്നുള്ള ചിന്തയാണ്. അല്ല, മനുഷ്യനെ മനുഷ്യനാക്കുന്ന ദൈവിക സ്നേഹത്താൽ മനുഷ്യനിലേക്ക് ഇറങ്ങിച്ചെല്ലുന്നൊരു പ്രക്രിയ. ഞാൻ അങ്ങനെയാണ് ഓരോ മിഷണറി പ്രവർത്തനങ്ങളെയും കാണുന്നത്. ദൈവസ്നേഹത്താൽ ദൗത്യമേറ്റെടുക്കുന്ന അനുഭവം. ഞാൻ പറയും, അല്ലെങ്കിൽ കോളറ വ്യാപിച്ചു കിടന്ന പരന്നുകിടക്കുന്ന സമയത്ത് അവരെ ശുശ്രൂഷിപ്പാൻ ലേമ കൊച്ചമെ പ്രാപ്തിപ്പെടുത്തിയത്, ശക്തീകരിച്ചത് ആ ദൈവിക സ്നേഹമാണ്. തൻ്റെ ജീവനെ പോലും തൃണവൽഗണിച്ചുകൊണ്ട് ശുശ്രൂഷിപ്പാനുള്ള ശക്തി കൊടുത്തത്, സമർപ്പണം കൊടുത്തത് തന്നിൽ ഉരുവിട്ട വലിയ ദൈവസ്നേഹമാണ്. അതുകൊണ്ട് ഇന്ന് നമ്മിൽ നിന്ന് പ്രതീക്ഷിക്കുന്നത് തന്നെയാണ്, നിസ്വാർത്ഥമായി സമൂഹത്തിന് വേണ്ടി പ്രവർത്തിപ്പാൻ സാധിക്കുമോ. മന്ദിരത്തിൻ്റെ വാർഷിക സമ്മേളനങ്ങൾ കൂടുമ്പോൾ നമ്മെ ഓർമ്മപ്പെടുത്തുന്ന ഒരു വലിയ ചോദ്യം ഇതാ. പ്രതിഫലേച്ച കൂടാതെ എന്ത് ചെയ്യുവാൻ, സമൂഹത്തിന് വേണ്ടി എന്ത് ചെയ്യുവാൻ സാധിക്കും.
ഇന്ന് പ്രവർത്തിക്കുന്ന ഇതിന് നേതൃത്വം നൽകുന്നവരുടെയൊക്കെ ജീവിതങ്ങളിലേക്ക് തിരിഞ്ഞു നോക്കിയാൽ ഇത് അതിൻ്റെ ഒരു തെളിവ്. ഒത്തിരി ആളുകളുടെ കൂട്ടായ പ്രവർത്തനമാണ് ഇതിൻ്റെ വളർച്ചയ്ക്ക് മുഖാന്തരം. ബിഷപ്പ് കോളേജിൽ നിന്ന് റിട്ടയർ ചെയ്ത് വന്നു കഴിഞ്ഞുള്ള കെ സി മാത്യുവച്ചൻ്റെ പ്രവർത്തനങ്ങൾ, മന്ദിരത്തിൻ്റെ പ്രവർത്തനം കൂടുതൽ ഊർജം പകർന്നു എന്നതിൽ യാതൊരു സംശയവുമില്ല. അപ്പോൾ ഓരോരുത്തരെയും കാലാകാലങ്ങളിൽ ദൈവം ഓരോ ദൗത്യം ഏൽപ്പിക്കുന്നു. ബഹുമുഖമാ മന്ദിരത്തിൻ്റെ പ്രവർത്തനങ്ങൾ അനേകർക്ക് അത്താണിയായി തീരുവാൻ ഉപകരിക്കുന്നു. ഞങ്ങളിവിടെ ഞങ്ങളുടെ മക്കളുടെ രണ്ടുപേരുടെയും ബർത്ത്ഡേ ഒരു ദിവസമാണ്. അപ്പോൾ അവരുടെ ബർത്ത്ഡേക്ക് ഇവിടെ വന്ന് ഇന്ന് ഭക്ഷണം കഴിച്ചെടുത്ത് വന്നിരുന്ന് ഞങ്ങളെല്ലാവരും കൂടെ ഭക്ഷണത്തിൽ പങ്കെടുത്തതൊക്കെ ഞാൻ ഓർക്കുന്നു. ഇതൊരു എക്യൂമിനിസത്തിൻ്റെ മേഖലയാണ്. ജാതി മത വിദ്വേഷങ്ങളൊന്നുമില്ലാതെ വർഗീയതയുടെ വേരുകളില്ലാതെ അതിൻ്റെ അതിർവരമ്പുകളെയൊക്കെ വലിച്ചെറിഞ്ഞ ഒരിടമായി ഈ മന്ദിരം. ഇന്ന് വിഭാഗീയത വളർന്നു വരുന്ന ലോകമാണ്. മതത്തിൻ്റെ പേരിൽ, ജാതിയുടെ പേരിൽ, വിശ്വാസത്തിൻ്റെയൊക്കെ പേരിൽ വേർതിരിക്കപ്പെടുന്ന ഒരു ലോകത്തിലാണ് നമ്മൾ ജീവിക്കുന്നത്. മതമൗലികവാദം വർദ്ധിച്ചു വരുന്നു. അറിഞ്ഞോ അറിയാതെയോ അതിന് കുടപിടിച്ചു കൊടുക്കുകയും ചെയ്യുന്നു പലപ്പോഴും. പക്ഷേ അതിൽ നിന്നെല്ലാം വ്യത്യസ്തമായ ഒരു പ്രവർത്തന മേഖല, എല്ലാവരെയും ഉൾക്കൊള്ളുവാൻ സാധിക്കുന്നൊരിടം, എല്ലാവരെയും മനുഷ്യരായി കാണുവാൻ സാധിക്കുന്നൊരിടം. മന്ദിരം എന്ന് ഓർക്കുമ്പോൾ ഇതാണ് നമ്മെ ഓർമ്മപ്പെടുത്തുന്നത്. സമൂഹത്തിന് നൽകുവാനുള്ള വലിയ സന്ദേശവും അത് തന്നെയാണ്. പങ്കുവെക്കലിൻ്റെ ഒരു ചരിത്രം നമ്മെ ഓർമ്മിപ്പിക്കുക. യേശു കർത്താവ് കാണിച്ചു തന്നത് അത് തന്നെയാണ് ജീവിതത്തിൽ. യേശു കർത്താവ് ശിഷ്യ സമൂഹത്തോട് ആവശ്യപ്പെട്ടതും അത് തന്നെയാണ്. ഈ ക്രിസ്തുവിൻ്റെ സ്നേഹം പങ്കുവെക്കുവാനാണ്, അതിൻ്റെ ചാലകങ്ങളാകുവാനാണ്. വ്യത്യസ്ത മേഖലകളിലാണ്, വ്യത്യസ്തമായ രീതികളിലാണ് അത് പ്രാവർത്തികമാക്കുന്നതെന്ന് മാത്രമേ ഉള്ളൂ. ഞാൻ പറയും, മന്ദിരം എന്നത് വിശ്വാസത്തിൻ്റെ പ്രായോഗിക തലത്തെ വരച്ചു കാണിക്കുന്ന, വിശ്വാസത്തെ, ദൈവിക സ്നേഹത്തെ പ്രായോഗിക തലത്തിൽ നടപ്പിലാക്കി കാണിക്കുന്നൊരിടം. ഈ ബഹുമാന്യരായ വ്യക്തിത്വങ്ങളെയൊക്കെ ദൈവം അതിൻ്റെ ഉപകരണങ്ങളായി എടുത്ത് ഉപയോഗിക്കുന്നു. ഇതാണ് നമ്മൾ ഓർക്കേണ്ട ഒരു പ്രത്യേകത. നമ്മൾ സമർപ്പിക്കപ്പെടുമ്പോൾ ദൈവം അതിൻ്റെ മേഖലകൾ നമ്മളെ എടുത്തുപയോഗിക്കുന്നു. നാം ധാരാളമായി കേട്ടിട്ടുള്ളതാണല്ലോ ഒരു ഇലസ്ട്രേഷൻ, ഒരു പക്ഷേ ധാരാളം പ്രാവശ്യം കേട്ടിട്ടുള്ള, ഞാൻ തന്നെ പല ഇടങ്ങളിൽ പറഞ്ഞിട്ടുള്ള ഇലസ്ട്രേഷന്. യുദ്ധഭൂമിയിൽ തകർക്കപ്പെട്ടിരുന്നതായ ക്രിസ്തുവിൻ്റെ ഒരു രൂപം, അതിൻ്റെ കൈയും കാലും തകർക്കപ്പെട്ടതാണ്. അത്
അതിലെ പോയി ഒരു പടയാളി അതിൽ എഴുതി വെച്ചു എന്നാണ് പറയുന്നത്. ഐ ഹാവ് നോ ഹാൻഡ്സ് ബട്ട് യു ഹാവ്, ഐ ഡോണ്ട് ഹാവ് ലെഗ്സ് ബട്ട് യു ഹാവ്. എന്നെയും നിങ്ങളെയും ഓർപ്പിക്കുന്നത് ക്രിസ്തുവിൻ്റെ കൈകളായി, ക്രിസ്തുവിൻ്റെ കാലുകളായി, നാവായി ലോകത്തിൽ ആക്കപ്പെട്ടിരിക്കുക ഓരോ വിശ്വാസിയും. ആ കൈകൾ സ്നേഹത്തിൻ്റെ, ആ കൈകൾ കരുതലിൻ്റെ, ഒന്നിച്ചു ചേർക്കുന്നതിൻ്റെ അനുഭവങ്ങളായി മാറണം. ഇവിടെയാണ് ക്രിസ്തുവിൻ്റെ സ്നേഹം, ഇവിടെയാണ് ഒരു മനുഷ്യൻ്റെ മിഷണറി പ്രവർത്തനം. അധ്യാപനം ഒരു മിഷണറി പ്രവർത്തനമാണ്, ആദര ശുശ്രൂഷ ഒരു മിഷണറി പ്രവർത്തനമാണ്. ഏത് മേഖലയായാലും ഏത് പ്രവർത്തനത്തിലും ഒരു മിഷണറി ദൗത്യം കണ്ടെത്തുവാൻ സാധിക്കണം. പാചകപ്പുരയിൽ പ്രവർത്തിക്കുന്നത് ഒരു മിഷണറി പ്രവർത്തനമാണ്. ആ ദൈവിക സ്നേഹത്തോടെ ഇടപെടുമ്പോൾ, നിസ്വാർത്ഥമായി പ്രവർത്തിപ്പാൻ സാധിക്കുമ്പോൾ, ദൈവത്തിൻ്റെ കൈകളായി, ദൈവത്തിൻ്റെ കാലുകളായി, നാവുകളായി ഞാനും നിങ്ങളും ലോകത്തിലേക്ക് ഇറങ്ങേണ്ടവരാ. അതിന് ഈ വാർഷിക സമ്മേളനം മുഖാന്തരമാകട്ടെ, സ്വയം സമർപ്പിക്കുവാൻ ഇടയാകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ഈ സമ്മേളനത്തിലേക്ക് കേരളത്തിലെ തന്നെ ഏറ്റവും ജൂനിയർ ബിഷപ്പായ എന്നെ ക്ഷണിച്ചതിൽ പ്രത്യേകം നന്ദി പറയുക. എല്ലാ നല്ല വാക്കുകൾക്കും പ്രത്യേകം നന്ദി പറയുന്നു, ഉപഹാരങ്ങൾക്കും നന്ദി പറയുന്നു. ബിഷപ്പ് എന്ന നിലയിൽ ഞാൻ പ്രതീക്ഷിക്കുന്ന ഒരു കാര്യം കൂടെയുണ്ട്. ഞാൻ എല്ലാ ഇടങ്ങളിലും പറയുന്നൊരു കാര്യമുണ്ട്, ബിഷപ്പ് ഒരിക്കലും അമാനുഷ്യനല്ല, ഒരു സാധാരണ മനുഷ്യൻ. ദൈവം വ്യത്യസ്തമായ ഒരു ഉത്തരവാദിത്വം ഏൽപ്പിച്ചു എന്ന് മാത്രം. നിങ്ങളുടെ പ്രാർത്ഥന പ്രത്യേകം അഭ്യർത്ഥിക്കുക ചെയ്യുന്നു. അച്ഛനായിരിക്കുമ്പോൾ ഒത്തിരി കാര്യങ്ങൾക്കും പരിഹാരം പറയുവാൻ ബിഷപ്പ് മറുപടി പറഞ്ഞോളുമെന്ന് പറയും. CSI രീതി അനുസരിച്ച് പരിഹരിക്കപ്പെടേണ്ടത് ബിഷപ്പിലൂടെയാണ് പലപ്പോഴും. അതുകൊണ്ട് പല കാര്യങ്ങളും നിർണായകമായ തീരുമാനങ്ങൾ എടുക്കേണ്ട ഇടമാണ്. നീതിയോടും ധാർമ്മികതയോടും തീരുമാനങ്ങൾ എടുക്കുവാൻ സാധിക്കണമെങ്കിൽ ദൈവകൃപ അത്യവസരമാണ്. ഏൽപ്പിച്ച ജനങ്ങളോടും സമൂഹത്തോടും ആത്മീകമായ ബോധ്യത്തോടെ അവരെ നടത്തുവാൻ സാധിക്കണമെങ്കിൽ ദൈവത്തിൻ്റെ അനന്തമായ കൃപകൾ ആവശ്യമാണ്. നിങ്ങളുടെ പ്രാർത്ഥന പ്രത്യേകമായി അഭ്യർത്ഥിക്കട്ടെ. നൽകിയ എല്ലാ നല്ല വാക്കുകൾക്കും ആദരവിനും പ്രത്യേകം നന്ദി പറയുന്നു, എന്നെ ക്ഷണിച്ചതിന് പ്രത്യേകം നന്ദി പറയുന്നു. ഞാനും നിങ്ങളും ഈ ചുറ്റുപാടിൽ മിഷണറിമാരാണെന്നുള്ള ദൗത്യത്തോടെ, യേശുവിൻ്റെ സ്നേഹം പങ്കുവെക്കുന്നവർ, ക്രിസ്ത്യാനിയാക്കുക എന്നുള്ളതല്ല, മതപരിവർത്തനം നടത്തുക എന്നുള്ളതല്ല, അത് അവരുടെ വ്യക്തിപരമായ തീരുമാനമാണ്. ക്രിസ്തുവിനെ ഉൾക്കൊള്ളുക, സ്വീകരിക്കുക എന്നാൽ ക്രിസ്തുവിൻ്റെ സ്നേഹത്തെ പങ്കുവെക്കുന്ന സമൂഹമായി ലോകത്തിലേക്ക് ഇറങ്ങുവാൻ നമ്മളെ ആഹ്വാനം ചെയ്യുക. ക്രിസ്തു കാട്ടിത്തന്ന അതാ, ക്രിസ്തുവിൻ്റെ വലിയ സ്നേഹത്തെ പങ്കുവെക്കാൻ നമ്മളെ ആഹ്വാനം ചെയ്യുക. കരുതലിൻ്റെ, പങ്കുവെക്കലിൻ്റെ അനുഭവം അത് ഈ മന്ദിരത്തിലൂടെ ധാരാളമായി നടക്കുന്നു. വാർദ്ധക്യത്തിലുള്ളവർ തൊട്ട് ചെറുപ്പക്കാർ വരെയുള്ള വലിയൊരു സമൂഹം ഈ ഒരു ക്യാമ്പസിനകത്ത് പാർക്കുന്നു. എല്ലാവരെയും ദൈവം അനുഗ്രഹിക്കട്ടെ. മന്ദിരത്തിൻ്റെ പ്രവർത്തനങ്ങൾ കൂടുതൽ ഉന്നതിയിലേക്ക് ഉയരുവാൻ ഇന്ന് ഇതിന് സാരഥ്യം വഹിക്കുന്നവരിലൂടെ ദൈവം ഇടപെടട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. എല്ലാം നന്മയും നേരുന്നു. ദൈവം എല്ലാവരെയും ധാരാളമായി അനുഗ്രഹിക്കട്ടെ. താങ്ക് യു തിരുമേനി. അടുത്തായി ഇവിടെയുള്ള ബാലിക മന്ദിരത്തിലെ കുഞ്ഞുങ്ങളുടെ ഒരു പാട്ട് നമുക്ക് ആസ്വദിക്കാം. അതിനായി ബാലിക മന്ദിരത്തിലെ കുഞ്ഞുങ്ങളെ ക്ഷണിക്കുന്നു.
rivers of Babylon. മന്ദിരത്തിലെ കുഞ്ഞുങ്ങളോടുള്ള സ്നേഹം അറിയിക്കട്ടെ. നമ്മളെ മീറ്റിങ്ങിൻ്റെ അവസാന സമയത്തേക്ക് കടന്നു വന്നിരിക്കാവുന്നല്ലോ. ഇപ്പോൾ ബഹുമാന അഡ്വൈസറി ബോർഡിൻ്റെ സെക്രട്ടറി പ്രിയപ്പെട്ട എബ്രഹാം ചെറിയാൻ സാർ ഒന്ന് ചേർന്ന ഏവർക്കും ഇപ്പോൾ നന്ദി അറിയിക്കുന്നതാണ്. തുടർന്ന് ബഹുമാനപ്പെട്ട ജിവിൻ തമ്പിയച്ഛൻ്റെ സമാപന പ്രാർത്ഥനയും അഭിമന്യ തിരുമേനിയുടെ ആശീർവാദത്തോടും കൂടി മീറ്റിംഗ് പര്യവസാനിക്കുന്നു. അഭിമന്യ തിരുമേനി, വന്യ വൈദികരെ, വേദിയിലും സദസ്സിലും ഓൺലൈനായും ഈ മീറ്റിങ്ങിൽ പങ്കെടുക്കുന്ന ബഹുമാന്യരെ, ഏവർക്കും ക്രിസ്തുയേശുവിൻ്റെ നാമത്തിൽ സ്നേഹവന്ദനം. മുണ്ടകപ്പാടം മന്ദിരങ്ങളുടെ 88th വാർഷിക സമ്മേളനത്തിൽ പങ്കുചേർന്ന ഏവരോടും കൃതജ്ഞത അറിയിക്കുക എന്ന എൻ്റെ കർത്തവ്യത്തിലേക്ക് യാതൊരു മുഖവരെയും കൂടാതെ നേരിട്ട് പ്രവേശിക്കട്ടെ. ഇന്നത്തെ വാർഷിക സമ്മേളനത്തിൽ അധ്യക്ഷത വഹിച്ചത് മന്ദിരം സൊസൈറ്റി ചെയർമാൻ പ്രിയപ്പെട്ട ജേക്കബ് എബ്രഹാം സാറാണല്ലോ. ചെയർമാൻ സ്ഥാനം ഏറ്റെടുത്ത് ഒരു വർഷം പൂർത്തിയാക്കുന്ന ഈ സമയത്ത് സാറിൻ്റെ ശ്രേഷ്ഠമായ നേതൃത്വത്തെ ഓർത്ത് ദൈവത്തെ സ്തുതിക്കുന്നു. ശാന്തനും
സൗമ്യനുമായി എല്ലാവരെയും ഉൾക്കൊണ്ടുകൊണ്ട് പൂർണ്ണ സമർപ്പണ ബോധത്തോടെയുള്ള സാറിൻ്റെ പ്രവർത്തന ശൈലി എത്രയോ മാതൃകാപരം. പ്രിയപ്പെട്ട ജേക്കബ് എബ്രഹാം സാറിനോട് മന്ദിരം സൊസൈറ്റിക്കുള്ള ആത്മാർത്ഥമായ നന്ദി അറിയിക്കുന്നു. കോവിഡ് മഹാമാരിയിലൂടെ നാം കടന്നു പോവുകയാണെങ്കിലും മന്ദിരങ്ങളുടെ ഈ സന്തോഷവേളയിൽ മുഖ്യാതിഥിയായി പങ്കെടുത്തത് CSI സഭയുടെ മധ്യകേരള മഹായിടവക അധ്യക്ഷൻ റൈറ്റ് റവറൻ ഡോക്ടർ മലയിൽ സാബു കോശിച്ചെറിയാൻ തിരുമേനിയാണല്ലോ. മന്ദിരം സൊസൈറ്റിയുടെ ബോർഡ് ഓഫ് വിസിറ്റേഴ്സ് അംഗം കൂടിയായ തിരുമേനി മഹായിടവകയുടെ ബിഷപ്പായി ചുമതല ഏറ്റെടുത്തതിന് ശേഷം ആദ്യമായി മന്ദിരം സന്ദർശിക്കുന്ന ഈ സുദിനത്തിൽ രാവിലെ നടന്ന വിശുദ്ധ സംസർഗ ശുശ്രൂഷയ്ക്കും തുടർന്ന് വാർഷിക സമ്മേളനത്തിനും നേതൃത്വം നൽകുന്നതിൽ ഞങ്ങൾ ഏറെ സന്തുഷ്ടരാണ്. മന്ദിരങ്ങളുടെ വാർഷിക സമ്മേളനത്തിൽ മുഖ്യാതിഥിയായി സംബന്ധിച്ച് ഏറ്റവും ശ്രേഷ്ഠമായ സന്ദേശം നൽകി ഞങ്ങളെ അനുഗ്രഹിച്ച അഭിവന്ദ തിരുമേനിയോട് മന്ദിരം സൊസൈറ്റിക്കുള്ള ഹൃദ്യമായ നന്ദിയും കടപ്പാടും ബഹുമാന പുരസ്സരം അറിയിക്കുന്നു. തിരുമേനിയോടൊപ്പം പ്രിയപ്പെട്ട കൊച്ചമ്മയും ഈ യോഗത്തിൽ പങ്കെടുക്കുന്നതിലുള്ള സന്തോഷവും നന്ദിയും അറിയിക്കുന്നു. ഈ സമ്മേളനത്തിൽ സംബന്ധിച്ച പ്രിയപ്പെട്ട എല്ലാ വൈദികരോടും വിശിഷ്യ പ്രാർത്ഥനകൾക്ക് നേതൃത്വം നൽകിയ ചാപ്ലൈൻമാരായ ബഹുമാനപ്പെട്ട NM ചെറിയാനച്ചൻ, CC ജേക്കബച്ചൻ എന്നിവരോടും, സമാപന പ്രാർത്ഥനയ്ക്ക് നേതൃത്വം നൽകുന്ന പ്രിയപ്പെട്ട ജിബിൻ ദേബ്യേശ്വരനോടും, ഇന്ന് സ്വാഗതം ആശംസിച്ച മന്ദിരങ്ങളുടെ ഡെപ്യൂട്ടി ചെയർമാൻ ശ്രീ ജോർജ് വർഗീസ്, അനുമോദന പ്രസംഗം നടത്തിയ ഫെലോഷിപ്പ് സെക്രട്ടറി ഡോക്ടർ CJ റോയ്, മന്ദിരങ്ങളുടെ പ്രവർത്തന റിപ്പോർട്ട് അവതരിപ്പിച്ച സെക്രട്ടറി പ്രൊഫസർ ജോർജ് പി വർക്കി, ഉപഹാര സമർപ്പണം നിർവഹിച്ച ട്രഷറർ ശ്രീ ജോർജ് കുര്യൻ, വളരെ ഭംഗിയായി വളരെ പ്രശസ്തമായ ഗാനം ആലപിച്ച ബാലിയ മന്ദിരത്തിലെ പ്രിയപ്പെട്ട കുഞ്ഞുങ്ങൾ എല്ലാവരോടുമുള്ള നിസ്സീമമായ നന്ദി ഒറ്റ വാചകത്തിൽ അറിയിക്കുന്നു. വാർഷിക സമ്മേളനത്തിൻ്റെ കോമ്പയറിംഗ് ഏറ്റവും ഭംഗിയായി നിർവഹിച്ച ഫെലോഷിപ്പ് അംഗമായ ശ്രീ എബ്രഹാം തോമസിനുള്ള നന്ദിയും അറിയിക്കുന്നു. വ്യാഴം, വെള്ളി, ശനി ദിവസങ്ങളിൽ ക്രമീകരിക്കപ്പെട്ട കൺവെൻഷൻ യോഗങ്ങളിൽ തിരുവചന ധ്യാനത്തിന് നേതൃത്വം നൽകിയ റെവറൻ ഡോക്ടർ മൂത്തി വർക്കി, റെവറൻ ഡോക്ടർ ഷാജന ഇടുക്കുള, ഫാദർ ഡോക്ടർ ബ്രിജേഷ് ഫിലിപ്പ് എന്നിവരോടും, ഗായക സംഘത്തിന് നേതൃത്വം നൽകിയ മിസ്റ്റർ തേജസ് ജോർജ് പാലൂരാൻ, ഗായക സംഘാംഗങ്ങൾ, കൺവെൻഷൻ ക്രമീകരണങ്ങൾക്ക് നേതൃത്വം നൽകിയ NM ചെറിയാനച്ചൻ, CC ജേക്കബച്ചൻ, ശ്രീ ചെറിയാൻ ജോർജ്, മറ്റ് വോളണ്ടിയേഴ്സ് എന്നിവരോടും, കൺവെൻഷൻ ഗീതങ്ങൾ എല്ലാ വർഷവും സ്വന്തം ചെലവിൽ ക്രമീകരിച്ച് തന്നുകൊണ്ടിരിക്കുന്ന അസോസിയേറ്റ് സെക്രട്ടറി ശ്രീ PM മാമൻ, വ്യാഴാഴ്ച മുതലുള്ള പരിപാടികൾ ലൈവ് സ്ട്രീമിംഗ് നടത്തി സഹായിച്ച മാർത്തോമാ സഭയുടെ സംഗീത സംവേദന വിഭാഗമായ DSMC നേതൃത്വത്തോടും അതിൻ്റെ പ്രവർത്തകരോടും, ഈ ദിവസങ്ങളിൽ സൗണ്ട് സിസ്റ്റം ഭംഗിയായി ക്രമീകരിച്ച സാബു സൗണ്ട്സിൻ്റെ പ്രവർത്തകരോടും എല്ലാവരോടുമുള്ള നന്ദിയും കൃതജ്ഞതയും അറിയിക്കുന്നു. മന്ദിരം ആശുപത്രിക്ക് സമർത്ഥമായ നേതൃത്വം നൽകുന്ന മെഡിക്കൽ സൂപ്രണ്ടൻ്റൻറ്റ് ഡോക്ടർ മർക്കോസ് അറക്കൽ, സേവനം ചെയ്യുന്ന ഡോക്ടേഴ്സ്, നേഴ്സിംഗ് സൂപ്രണ്ടൻറ്റൻറ്റ്, സ്കൂൾ ഓഫ് നേഴ്സിംഗ് പ്രിൻസിപ്പൽ, ഹോസ്പിറ്റൽ ഓഫീസിന് നേതൃത്വം നൽകുന്ന പ്രിയപ്പെട്ടവർ, നേഴ്സസ്, പാരാമെഡിക്കൽ സ്റ്റാഫ്, ഓഫീസ് സ്റ്റാഫ്, നേഴ്സിംഗ് സ്റ്റുഡൻസ്, മറ്റ് ജീവനക്കാർ ഏവരോടുമുള്ള നന്ദി അറിയിക്കുന്നു. പ്രത്യേകിച്ച് കോവിഡ് കാലത്ത് സ്വന്തം സുരക്ഷിതത്വം പോലും ഗവനിക്കാതെയും പൂർണ്ണ ശമ്പളം ലഭിക്കാതെയും സേവനം ചെയ്ത എല്ലാ പ്രിയപ്പെട്ടവരെയും കൃതജ്ഞതയോടെ സ്മരിക്കുന്നു, ഹൃദയംഗമായ നന്ദി അറിയിക്കുന്നു. മന്ദിരം ഓഫീസിൽ വിശ്വസ്തയോടും കാര്യക്ഷമമായും സേവനം ചെയ്യുന്ന പ്രിയപ്പെട്ടവർ, വോളണ്ടിയേഴ്സായി സഹായിക്കുന്നവർ, വാർഡന്മാർ, ക്രമീകൃതമായ പിരിവിൽ സഹായിക്കുന്നവർ, ഏകദേശം 150 പേർക്ക് 3 ഭക്ഷണം തയ്യാറാക്കുന്നതിന് നേതൃത്വം നൽകുകയും സഹായിക്കുകയും ചെയ്യുന്നവർ, അന്തേവാസികളെ പരിചരിക്കുന്നവർ, ജീറിയാട്രിക് വാർഡിൽ ശുശ്രൂഷ ചെയ്യുന്നവർ, സെക്യൂരിറ്റി ജീവനക്കാർ, എല്ലാവരുടെയും വിലപ്പെട്ട സേവനങ്ങളെ നന്ദിയോടെ ഓർക്കുകയും ആത്മാർത്ഥമായ നന്ദി അറിയിക്കുകയും ചെയ്യുന്നു. ബാലികാ മന്ദിരത്തിൻ്റെ മേൽനോട്ടം വഹിക്കുന്ന ഡോക്ടർ ആലീസ് കെ തോമസ്, കുട്ടികളുടെ അമ്മയായി അനുഗ്രഹമായ ശുശ്രൂഷ ചെയ്യിക്കുന്ന ശ്രീമതി ശാന്തമ്മ, വാർഡന്മാർ, കുഞ്ഞുങ്ങളെ അവരുടെ പഠനത്തിൽ സഹായിക്കുന്ന പ്രിയപ്പെട്ടവർ, എല്ലാവരോടുമുള്ള കൃതജ്ഞത അറിയിക്കുന്നു. ഈ മന്ദിരങ്ങളുടെ ചൈതന്യം ഇവിടുത്തെ ശുശ്രൂഷകളും
സേവനങ്ങളും സ്വീകരിക്കുന്ന നൂറോളം അന്തേവാസികളും യൂഹൻവൻ മാർത്തോമാ മന്ദിരത്തിലും സപ്തതി മന്ദിരത്തിലുമായി താമസിക്കുന്ന മുതിർന്ന പ്രിയപ്പെട്ടവരും ബാലിയ മന്ദിരത്തിലെ 14 കുട്ടികളുമാണല്ലോ. അവരെ ഓരോരുത്തരെയും ഓർത്ത് ദൈവത്തെ സ്തുതിക്കുന്നു. മന്ദിരങ്ങളുടെ പ്രവർത്തനങ്ങൾക്ക് ദീർഘവർഷങ്ങൾ ശ്രേഷ്ഠമായ നേതൃത്വം നൽകിയ ബഹുമാനപ്പെട്ട മാമൻ വർഗീസ് സാർ, പ്രിയപ്പെട്ട കെ സി മാത്യുവച്ചൻ എന്നിവരുടെ സേവനങ്ങളെ മന്ദിരത്തിന് ഒരു കാലത്തും മറക്കാനാകില്ല. ഈ പ്രിയപ്പെട്ടവരുടെ ധന്യമായ ജീവിതത്തെ ഓർത്ത്, ശ്രേഷ്ഠമായ നേതൃത്വത്തെ ഓർത്ത് ദൈവത്തെ സ്തുതിക്കുന്നു. മുൻ ചെയർമാൻമാരായ ഡോക്ടർ പുന്നൂസ് മാത്യു, ഡോക്ടർ എം ഐ ആൻഡ്രൂസ്, ഫാദർ കെ വി പോലൂസ് എന്നിവരെയും നന്ദിയോടെ ഓർക്കുകയും അവരുടെ സേവനങ്ങൾക്ക് നന്ദി അറിയിക്കുകയും ചെയ്യുന്നു. മന്ദിരങ്ങളുടെ പ്രവർത്തനങ്ങൾക്ക് ഏറ്റവും അനുഗ്രഹകരമായ നേതൃത്വം നൽകുന്ന ഗവേണിംഗ് ബോർഡ്, ഫെലോഷിപ്പ് അഡ്വൈസറി ബോർഡ് അംഗങ്ങളോടും വിവിധ കമ്മിറ്റി അംഗങ്ങളോടുമുള്ള നന്ദി അറിയിക്കുന്നു. തങ്ങളുടെ മുഴുവൻ സമയവും കഴിവുകളും മന്ദിരങ്ങൾക്ക് വേണ്ടി മാറ്റിവെച്ചിരിക്കുന്ന സൊസൈറ്റി സെക്രട്ടറി പ്രൊഫസർ ജോർജ് പി വർക്കി, ട്രഷറർ ശ്രീ ജോർജ് കുര്യൻ, ഡെപ്യൂട്ടി ചെയർമാൻ ശ്രീ ജോർജ് വർഗീസ് എന്നിവരുടെ നിസ്വാർത്ഥ സേവനങ്ങൾക്ക് ദൈവം പ്രതിഫലം നൽകട്ടെ എന്ന് പ്രാർത്ഥിക്കുകയും ഹൃദയത്തിൻ്റെ ഭാഷയിൽ അവരോട് നന്ദി അറിയിക്കുകയും ചെയ്യുന്നു. മന്ദിരങ്ങളെ സ്നേഹിക്കുന്ന, മന്ദിരങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്ന, സാമ്പത്തികമായും സേവനങ്ങൾ കൊണ്ടും സഹായിക്കുന്ന നാനാജാതി മതസ്ഥരായ മന്ദിരം സ്നേഹിതരോട് ഞങ്ങൾക്കുള്ള കടപ്പാട് വാക്കുകൾക്ക് അതീതമാണ്. കഴിഞ്ഞ വർഷം മന്ദിരം ആശുപത്രിക്ക് ഗണ്യമായ സാമ്പത്തിക സഹായം ചെയ്ത ഉപ്പൂട്ടിൽ കളരിക്കൽ കുടുംബങ്ങളെ പ്രത്യേകം നന്ദിയോടെ ഓർക്കുന്നു. മന്ദിരത്തെ പല വിധത്തിൽ സഹായിക്കുന്ന എല്ലാ മന്ദിരം സ്നേഹിതരെയും ദൈവം സമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുകയും നന്ദി അറിയിക്കുകയും ചെയ്യുന്നു. അവസാനമായി, ഇന്നത്തെ വാർഷിക സമ്മേളനത്തിൽ നേരിട്ടും ഓൺലൈനായും പങ്കെടുത്ത മന്ദിരം സ്നേഹിതരായ ഓരോരുത്തരോടും മന്ദിരങ്ങൾക്കുള്ള അകമഴിഞ്ഞ നന്ദി അറിയിച്ചുകൊണ്ട് മന്ദിരങ്ങളെ അതിശയകരമായി വഴി നടത്തുന്ന ദൈവത്തിന് സ്തുതി സ്തോത്രങ്ങൾ അർപ്പിച്ചുകൊണ്ട് ഏവർക്കും ഒരിക്കൽ കൂടെ നന്ദി പറഞ്ഞുകൊണ്ട് എൻ്റെ വാക്കുകൾ അവസാനിപ്പിക്കുന്നു. പ്രാർത്ഥനയ്ക്കായി നമുക്ക് എല്ലാവർക്കും എഴുന്നേറ്റ് നിൽക്കാം. നിത്യമായ സ്നേഹത്താൽ ഞങ്ങളെ എല്ലാവരെയും സ്നേഹിക്കുകയും കരുതുകയും ചെയ്യുന്ന വാഴ്ത്തപ്പെട്ട ദൈവമേ, എൻ്റെ ഈ ചെറിയ സഹോദരങ്ങളിൽ ഒരുവന് നിങ്ങൾ ചെയ്യുന്നതൊക്കെയും എനിക്കാകുന്നു ചെയ്യുന്നത് എന്ന് അങ്ങയുടെ പുത്രനിൽ കൂടി നീ ഞങ്ങളെ പഠിപ്പിച്ചതിനായി സ്തോത്രം ചെയ്യുന്നു. ആദരശ്നങ്ങളെ ഉൾക്കൊണ്ടുകൊണ്ട് 88 വർഷങ്ങൾക്ക് മുമ്പ് പി സി ജോർജ് സാറിലൂടെയും ലേയമ്മ കൊച്ചമ്മയിലൂടെയും ഈ മന്ദിരം എന്ന സ്ഥാപനത്തിന് വിജയാവം ചെയ്തതിനായി ഞങ്ങളങ്ങൾക്ക് സ്തോത്രം ചെയ്യുന്നു, സ്തുതിക്കുന്നു. ദൈവമായ കർത്താവേ, ഈ 88 വർഷങ്ങളിൽ ഈ സമൂഹത്തിന് ആഗമാനം ഒരു വിളക്കായി ശോഭിക്കുവാൻ ഈ പ്രസ്ഥാനത്തെ അവിടെ നിന്നെടുത്ത് ഉപയോഗിക്കുന്നുവല്ലോ. മന്ദിരങ്ങൾക്ക് ഇപ്പോൾ നേതൃത്വം നൽകുന്ന എല്ലാവരെയും തിരുക്കരങ്ങൾ ഫലമേൽപ്പിക്കുന്നു. അവരുടെ നേതൃത്വത്തിനായി സ്തോത്രം. കഴിഞ്ഞ കാലങ്ങളിൽ ശോഭയോടുകൂടി ഈ പ്രസ്ഥാനങ്ങളെ നയിച്ചവരെയും ഞങ്ങൾ നന്ദി ഹൃദയത്തോടെ ഓർത്ത് സ്തോത്രം ചെയ്യുന്നു. തുടർന്നും ഈ സമൂഹത്തിന് ഏറ്റവും പ്രയോജനകരമായ രീതിയിൽ പ്രവർത്തിക്കുവാൻ മന്ദിരം പ്രസ്ഥാനങ്ങളെയും അതിന് നേതൃത്വം നൽകുന്നവരെയും അവിടുന്ന് സഹായിക്കണമേ. പ്രത്യേകമായി ഇവിടെ പാർക്കുന്ന എല്ലാവരെയും ഓർത്തുകൊണ്ട് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. കർത്താവെ, അവരുടെ ജീവിതത്തിൽ പ്രത്യാശ നൽകുവാൻ, പ്രതീക്ഷ നൽകുവാൻ നീ ഞങ്ങളെ സഹായിക്കണമേ. ജീവിത സായാഹ്നത്തോടടുത്തിരിക്കുന്നവർക്ക് അവരുടെ മക്കളായിത്തീരുവാനും ഇവിടെ നിന്ന് ജീവിതം കരുപ്പിടിപ്പിക്കുന്ന കുഞ്ഞുങ്ങൾക്ക് മാതാപിതാക്കളും സഹോദരങ്ങളുമായി തീരുവാനും ഞങ്ങളെ സഹായിക്കണമേ. തുടർന്നുള്ള നാളുകളിലും ഏറ്റവും അനുഗ്രഹപ്രദമായി ഈ പ്രസ്ഥാനം മുൻപോട്ട് പോകുവാൻ, അനേകരുടെ പ്രയോജനത്തിനും ദൈവരാജ്യ മഹത്വത്തിനുമായി ഇത് വളരുവാനും അവിടുന്ന് കൃപ നൽകണമേ. ഇന്നത്തെ യോഗത്തിൽ ആദ്യോടവസാനം ഉണ്ടായിരുന്ന തിരുസാന്നിധ്യത്തിനായി ഞങ്ങൾക്ക് നന്ദി പറയുന്നു. ഞങ്ങളിപ്പോൾ മടങ്ങിപ്പോകുമ്പോഴും പിരിയാത്തവനായ സാന്നിധ്യത്താൽ ഞങ്ങളെ നിറയ്ക്കണമേ. യേശു മെസിഹാ മൂലം ഞങ്ങളുടെ പ്രാർത്ഥന കേൾക്കണമേ. ആമേൻ. ദൈവത്തിന്റെ ബലമുള്ള കൃപയിലും കാവലും ഞങ്ങൾ നിങ്ങളെ ഫലമേൽപ്പിക്കുന്നു. നിന്റെ പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവശക്തനായ ദൈവത്തിന്റെ കൃപയും അനുഗ്രഹവും കാവലും നാം ഏവരുടെ മേലും മന്ദിരങ്ങളുടെ മേലും എല്ലാ പ്രവർത്തനങ്ങളിലും
നിരന്തരം മീറ്റിംഗ് അവസാനിച്ചിരിക്കുന്നു.